كل نفس معها سائق وشهيد. لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. وقال قرينه هذا ما لدي عتيد. ألقيا في جهنم كل كفار عنيد. مناع للخير معتد مريب. الذي جعل مع الله إلها آخر فألقياه في العذاب الشديد. قال قرينه ربنا ما أطغيته ولكن كان في ضلال بعيد. قال لا تختصموا لدي وقد قدمت إليكم بالوعيد. ما يبدل القول لدي وما أنا بظلام للعبيد. يوم نقول لجهنم هل امتلأت وتقول هل من مزيد. وأزلفت الجنة للمتقين غير بعيد. هذا ما توعدون لكل أواب حفيظ. من خشي الرحمن بالغيب وجاء بقلب منيب. ادخلوها بسلام ذلك يوم الخلود. لهم ما يشاءون فيها ولدينا مزيد. അന്ന് എല്ലാവരും വന്നെത്തും, നയിച്ചു കൊണ്ടുവരുന്നവരും സാക്ഷിയും കൂടെ ഉണ്ടാകും. അന്ന് അവരോട് പറയും, തീർച്ചയായും നീ ഇതേക്കുറിച്ച് അശ്രദ്ധനായിരുന്നു, എന്നാൽ നാം ഇപ്പോൾ നിന്നിൽ നിന്ന് ആ മറ എടുത്തു മാറ്റിയിരിക്കുന്നു. അതിനാൽ നിന്റെ കാഴ്ച ഇന്ന് മൂർച്ചയേറിയതത്രേ. അവന്റെ കൂടെയുള്ള മലക്ക് പറയും, ഇതാ ഈ കർമ്മപുസ്തകം എന്റെ വശം തയ്യാറുള്ളത്. അള്ളാഹു കൽപ്പിക്കും, സത്യനിഷേധിയും ധിക്കാരിയുമായ ഏവരെയും നിങ്ങൾ ഇരുവരും ചേർന്ന് നരകത്തിലിടുക. നന്മയെ തടഞ്ഞവരും അതിക്രമിയും സന്ദേഹിയുമായ ഏവരെയും അള്ളാഹുവോടൊപ്പം വേറെ ദൈവങ്ങളെ കൽപ്പിച്ചവനെയും നിങ്ങൾ കഠിന ശിക്ഷയിലിടുക. അവന്റെ കൂട്ടാളിയായ പിശാചപ്പോൾ പറയും, ഞങ്ങളുടെ നാഥ, ഞാൻ ഇവനെ വഴിപിഴപ്പിച്ചിട്ടില്ല, എന്നാൽ ഇവൻ സ്വയം തന്നെ വളരെയേറെ വഴികേടിലായിരുന്നു. അള്ളാഹു പറയും, നിങ്ങൾ എന്റെ മുന്നിൽ വെച്ച് തർക്കിക്കേണ്ട, ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് താക്കീത് തന്നിട്ടുണ്ട്. എന്റെ അടുത്ത് വാക്ക് മാറ്റമില്ല, ഞാൻ എന്റെ ദാസന്മാരോട് ഒട്ടും അനീതി കാട്ടുന്നതുമല്ല. നാം നരകത്തോട് ചോദിക്കുന്ന ദിവസം നീ നിറഞ്ഞു കഴിഞ്ഞോ? നരകം തിരിച്ചു ചോദിക്കും, ഇനിയുമുണ്ടോ? ഭക്തന്മാർക്കായി സ്വർഗം അടുത്തുകൊണ്ടുവരും ഒട്ടും ദൂരെയില്ലാത്ത വിധം. സൃഷ്ടാവിലേക്ക് മടങ്ങുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്ന ഏവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടതാണിത്. അഥവാ പരമകാരുണികനെ നേരിൽ കാണാതെ തന്നെ ഭയപ്പെടുകയും പശ്ചാത്താപ പൂർണമായ മനസ്സോടെ വന്നെത്തുകയും ചെയ്തവന് സമാധാനത്തോടെ നിങ്ങൾ അതിൽ പ്രവേശിച്ചു കൊള്ളുക. നിത്യവാസത്തിനുള്ള ദിനമാണിത്. അവർക്കവിടെ അവരാഗ്രഹിക്കുന്നതൊക്കെയും ലഭിക്കും. നമ്മുടെ വശം വേറെയും ധാരാളമുണ്ട്. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد آدرنية رايا نمودي مكيا ديديغل دكتور عبد الرحيم صاحب دكتور سيف الدين صاحب نصر الدين صاحب അത് പോലെ തന്നെ ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷ അഡ്വക്കേറ്റ് തമന്ന സുൽത്താന, മറ്റു സംസ്ഥാന ഭാരവാഹികളെ, റിസർച്ച് ആൻഡ് സ്റ്റഡീസ് വകുപ്പ് ജില്ലാ കൺവീനർമാരെ, ഈ പരിപാടിയിലേക്ക് വീക്ഷിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഫലസ്തീനെതിരെ 2014 ശേഷം ഇസ്രായേലിന്റെ ഒരു കൂട്ടക്കുരുതി അല്ലെങ്കിൽ ഒരു വംശീയ ഉന്മൂലനം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ക്രൂരമായ ഇസ്രായേൽ അതിക്രമങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് സ്വന്തം മണ്ണിനു വേണ്ടി പോരാടുന്ന ഫലസ്തീൻ ജനതയെയും അധിനിവേശ ശക്തിയുടെ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയെയുമാണ് നമ്മൾ കുറെ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ
പലതരത്തിൽ ലോകത്ത് അകമാനം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ജിയോ കേരള ഇസ്രയേൽ ദ ഫോർമേഷൻ ഓഫ് ഇല്ലീഗൽ സ്റ്റേറ്റ് എന്ന പേരിൽ ഇസ്രയേലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ ഒരു പശ്ചാത്തലവും ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു അക്കാഡമിക് സെഷനാണ് ഇന്ന് ഇവിടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കാലാവസ്ഥ പ്രതികൂലമായതിനാലും ഈ ഒരു സമയമായതിനാലും റേഞ്ച് ഇഷ്യൂ പലർക്കും നേരിടും. പിന്നെ എല്ലാവരും കാതോർത്ത് നിൽക്കുന്നത് നമ്മളുടെ മൂന്ന് മുഖ്യാതിഥികളുടെ വിഷയാവതരണവുമാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ കൂടുതൽ പറയൽ ഒരു അധിക പ്രസംഗമാവും എന്നുള്ളത് കൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇവിടെ മുഖ്യാതിഥികളായിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ മൂന്ന് സെഷനുകളായിട്ടാണ് ഈ ഒരു പരിപാടി ഉള്ളത്. ഈ മൂന്ന് സെഷനുകൾ കൈകാര്യം ചെയ്യാൻ എത്തിയിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ കുറെ കാലമായിട്ട് നിരന്തരമായിട്ട് പഠനങ്ങൾ നടത്തുകയും ഇടപെടുകയും ചെയ്യുന്ന മൂന്ന് വ്യക്തിത്വങ്ങൾ തന്നെയാണ്. ആദ്യമായിട്ട് ഒന്നാമത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ അബ്ദുറഹീം സാഹിബ്, അബ്ദുറഹീം ഉമരി സാഹിബാണ്. അദ്ദേഹം ഇസ്ലാഹിയ ചേന്നമംഗലൂർ കോളേജിലെ ലെക്ചറാണ്. അദ്ദേഹം ഈ ഒരു വിഷയവുമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുകൂടിയാണ്. റോൾ ഓഫ് ബ്രിട്ടീഷ് ഇംപീരിയലിസം ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇസ്രായേൽ എന്ന വിഷയത്തിൽ ബ്രിട്ടീഷുകാരുടെ റോളിനെ കുറിച്ച് അവരുടെ ഒരു പങ്കാളിത്തത്തെ കുറിച്ചാണ് അദ്ദേഹം ഒന്നാമത്തെ സെഷനിലൂടെ നമുക്ക് വിശദീകരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ ജി ഐ ഒ കേരളയുടെ പേരിൽ വളരെ ആദരപൂർവ്വം ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സെഷന് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞു സാഹിബാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിൽ ജെ ബി എസ് സെന്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസിലെ ഫാക്കൽറ്റിയാണ്. ഫോൾ ഓഫ് ദ ഒട്ടോമൻ കാലിഫേറ്റ് ആൻഡ് ദ സിയോണിസ്റ്റ് മൂവ്മെന്റ് എന്ന വിഷയത്തിലാണ് അദ്ദേഹം രണ്ടാമത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ജി ഐ ഒ കേരളയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മൂന്നാമത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് നസറുദ്ദീൻ മണ്ണാർക്കാട്. അദ്ദേഹം ഗൾഫിലാണ്, വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് തന്നെ നമ്മളോട് 8:30 ശേഷമാണ് ജോയിൻ ചെയ്യുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹം ട്രാൻസ്നാഷണൽ മൈഗ്രേഷൻ ടു പലസ്തീൻ, അതായത് ആലിയ, ഹിസ്റ്ററി ഓഫ് ആലിയയെ കുറിച്ചാണ് നമ്മളോട് വിശകലനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ജി ഐ ഒ കേരളയുടെ പേരിൽ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മളുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ ജി ഐ ഒ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തമന്ന സുൽത്താന. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെയും സംസ്ഥാന സമിതി അംഗങ്ങളെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് തമന്ന സുൽത്താനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറ്റവും ബഹുമാന്യരായ ഇന്നത്തെ അതിഥികളെ, ജി ഐ ഒ കേരള ഭാരവാഹികളെ, മറ്റ് പ്രിയങ്കരായ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഡെലിഗേറ്റ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കറിയാം, രൂപം കൊള്ളുന്ന സമയത്ത് ലോകത്ത് നിലവിലുണ്ടായിരുന്ന എല്ലാത്തരം അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട്, എല്ലാത്തരം ധാർമ്മിക മൂല്യങ്ങളെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് വളരെ നിയമവിരുദ്ധമായി രൂപം കൊണ്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. രൂപം കൊണ്ട ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ തികച്ചും സാമ്രാജ്യ ശക്തികളുടെ തണലിലാണ് ഇസ്രായേൽ നിലനിന്ന് പോന്നിട്ടുള്ളത്. വളരെ മനുഷ്യത്വരഹിതമായ സ്വഭാവത്തിലുള്ള ക്രൂരതകളാണ് ഇസ്രായേൽ ഫലസ്തീനിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തെ, ഒരു ജനതയുടെ മണ്ണ് കവർന്നുകൊണ്ടിരിക്കുന്നത് വളരെ മൃഗീയമായ സ്വഭാവത്തിലാണ്. 2014 ശേഷം ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ, അതുപോലെ തന്നെ നമ്മൾ കടന്നുപോയ നക്ബാദിനത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ തികച്ചും നിയമവിരുദ്ധമായി രൂപം കൊണ്ട ഇസ്രായേലിന്റെ ചരിത്രത്തെ അന്വേഷിക്കുന്ന ഈ സ്വഭാവത്തിലുള്ള ഒരു പ്രോഗ്രാം, ഒരു അക്കാദമിക് സെഷൻ ജി ഐ ഒ കേരള ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒട്ടും സമയം കളയാതെ നമ്മുടെ അക്കാദമിക് സെഷനുകളിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ആദ്യമായി ആദ്യത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്ന അത് റോൾ ഓഫ് ബ്രിട്ടീഷ് ഇംപീരിയലിസം ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇസ്രായേൽ എന്ന സെഷൻ കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ ഡോക്ടർ അബ്ദുറഹീം ഉമരി സാഹിബിനെ
സ്നേഹാദരങ്ങളോടെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബ് ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി. സദഖല്ലാഹുൽ അലിയുൽ അലീം. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥിനികളെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഇസ്രായേൽ രാഷ്ട്രരൂപീകരണത്തിലുള്ള പങ്ക് എന്ന ടൈറ്റിലാണ് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. ബ്രിട്ടനും ഇസ്രായേൽ രാഷ്ട്രരൂപീകരണവും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വളരെ പുരാതനമായിട്ടുള്ള ഒരു ചരിത്ര പശ്ചാത്തലത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് പറയാതെ കേവലം നമ്മൾ ഈ 2021 ബ്രിട്ടനിൽ നിന്നങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ചരിത്രം വേണ്ടത്ര ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. 5 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഈ ചരിത്രത്തെ വിഭജിച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തെ ഘട്ടം, അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് സംസാരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഞാൻ ഭൂമിയിലേക്കൊരു ഖലീഫയെ നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ടല്ലോ സൂറത്തുൽ ബഖറയിൽ വിശദീകരിക്കുന്നു. അങ്ങനെ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു. ആദം അലൈഹിസ്സലാമിനോട് ചില കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നു. അതിൽ മനുഷ്യസഹജമായ ദൗർബല്യം വരുമ്പോൾ അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുകയും ലോകത്ത് ഒരുപാട് ഗ്രഹങ്ങളുണ്ടായിരിക്കെ തന്നെ ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിലേക്ക് അദ്ദേഹത്തെ അയക്കുകയും ചെയ്തു. അദ്ദേഹം ഇറങ്ങിയത് അറഫ മൈതാനിയിലാണ് എന്ന് പറയപ്പെടുന്നു. അതല്ല, അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ ശ്രീലങ്കയിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് നമ്മുടെ ഒരു ചർച്ചാ വിഷയമല്ല. എന്തായാലും അദ്ദേഹം ഇറങ്ങിയത് ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിലാണ്. ഇപ്പറയപ്പെട്ട അറഫയും ശ്രീലങ്കയും ഒക്കെ ഏഷ്യയിൽപ്പെട്ടതായതുകൊണ്ട് അദ്ദേഹം മിക്കവാറും ഏഷ്യയിൽ തന്നെയായിരിക്കും ഇറങ്ങാനും സാധ്യത. അതിനുശേഷം പിന്നീട് നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഒരു ഘട്ടമാണ്. 900 വർഷക്കാലം പ്രബോധനം നടത്തിയിരുന്ന പ്രവാചകൻ. അപ്പോൾ ലോകത്ത് ആദം അലൈഹിസ്സലാമിൻ്റെ കുറച്ച് സന്താനങ്ങളും അതിലുള്ള സന്താന പരമ്പരയും മാത്രമേ ആ സമയത്തുള്ളൂ. ചരിത്രാതീത കാലമാണ്. നൂഹ് അലൈഹിസ്സലാം വരുന്നു. അദ്ദേഹത്തിന് 4 മക്കൾ, ഹാം, സാം, യാഫിസ്, കനഅൻ. ഇതിൽ കനഅൻ എന്നറിയപ്പെടുന്ന മകനാണ് പ്രളയത്തിൽ കൊല്ലപ്പെടുന്നത്. പ്രളയം നടക്കുന്നതിന് മുമ്പ് നൂഹ് അലൈഹിസ്സലാം കപ്പലുണ്ടാക്കുന്നത് ഇറാഖിലെ മൂസിൽ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ മൊസ്യൂൾ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. എന്നിട്ട് കൊടും വേനലിൽ ഉണ്ടാക്കിയ ആ കപ്പലിൻ്റെ പണി പൂർത്തിയാക്കുമ്പോഴേക്കും ഇറാഖിലെ മൊസ്യൂളിൽ നിന്ന് ആരംഭിച്ച പ്രളയം അവസാനം ആ കപ്പൽ തുർക്കിയിലെ ജൂതി പർവ്വതത്തിലാണ് ചെന്ന് നിന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. അത്രയും കിലോമീറ്റർ, അതായത് ഇറാഖ് കഴിഞ്ഞാൽ പിന്നീട് ജോർദാനും സിറിയയും കടന്നിട്ട് വേണം തുർക്കിയിലേക്ക് പോകാൻ. അത്രയും രാജ്യങ്ങളെ മുക്കിയൊരു മഹാപ്രളയമായിരുന്നു അന്ന് സംഭവിച്ചത്. എന്തായാലും ആ പ്രളയത്തിൽ കനഅൻ കൊല്ലപ്പെട്ടു. ബാക്കി 3 മക്കൾ കപ്പലിൽ രക്ഷപ്പെട്ടു, ഹാം, സാം, യാഫിസ്. ഇതിൽ ഹാം എന്നറിയപ്പെടുന്ന മകൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പര പിന്നീട് കറുകറുത്ത വർഗക്കാരായി, ചുരുണ്ട മുടിക്കാരായി, തടിച്ച മൂക്കുകാരും തടിച്ച ചുണ്ടുള്ള ആളുകളുമായിട്ട് ഭീമാകാരമായ ആകാര സൗഷ്ടവത്തോടുകൂടിയ ഒരു ജനവിഭാഗം ആഫ്രിക്കയിൽ ഉടലെടുത്തു, ഹാമിൻ്റെ സന്താന പരമ്പര. മറ്റൊരു മകൻ സാമിൻ്റെ സന്താന പരമ്പര പശ്ചിമേഷ്യയിലും നോർത്ത് ആഫ്രിക്കയിലുമായിട്ട് കേന്ദ്രീകരിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, ഫലസ്തീൻ ഉൾപ്പെടെ, GCC രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ, നോർത്ത് ആഫ്രിക്കയിലെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശം, അങ്ങനെ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പര അവിടെ നിന്നും ഉടലെടുത്തു. വേറൊരു സന്താനം യാഫിസ്
ചൈന, മംഗോളിയ, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ പൊക്കം കുറഞ്ഞ ആളുകളും കളറുള്ള തൊലി നിറമുള്ള ആളുകളും ആയിട്ടുള്ള ഒരു ജനവിഭാഗം ആ ഏരിയയിൽ കുടിയേറി പാർത്തു. അങ്ങനെ ലോകത്ത് സിവിലൈസേഷൻ അല്ലെങ്കിൽ സംസ്കാരം എന്നറിയപ്പെടുന്ന ഒരു ഘട്ടം തുടങ്ങുന്നത് ഈ മൂന്ന് മക്കളുടെ സന്താന പരമ്പരയിൽ നിന്നാണ്. സാമിൽ നിന്ന് പിന്നീട് ഇറം വരുന്നുണ്ട്. നമ്മൾ ഖുറാനിൽ പഠിക്കുന്നതാണ് ഇറമദാത്തിലെ ഇമാദ് എന്നൊക്കെ പറഞ്ഞിട്ട്. സാമിൻ്റെ സന്താന പരമ്പരയാണ് ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് താമസം മാറിയത്, ആഫ്രിക്കയുടെയും. അങ്ങനെ കുറേ പേർ യമനിലെത്തി, കുറേ പേർ ഹദറമോത്തിൽ, ഒമാനിൽ, ഇറാനിൽ, ഇറാഖിൽ ബാബിലോണിയൻ സംസ്കാരം കെട്ടിപ്പടുത്തു കുറേ ആളുകൾ, കുറേ പേർ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം കെട്ടിപ്പടുത്തു. എല്ലാ സംസ്കാരങ്ങളും കെട്ടിപ്പടുക്കപ്പെട്ടത് നദീതടങ്ങളോ കടൽ തീരങ്ങളോ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോഴാണെങ്കിൽ സിന്ധു നദീതടം കേന്ദ്രീകരിച്ച് ഹാരപ്പൻ, മോഹൻജൊദാരോ സംസ്കാരം, ഒരു വിഭാഗം മനുഷ്യർ, ഇതെല്ലാം സാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട, ഇറമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകളായിരുന്നു. അതേപോലെ തന്നെ നൈൽ നദീതടം കേന്ദ്രീകരിച്ച് നൈൽ നദീതട സംസ്കാരം, ബഹ്റൈൻ കേന്ദ്രീകരിച്ച് ദിൽമൂൺ സംസ്കാരം, അങ്ങനെ ഒരുപാട് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. ഒമാൻ, അതേപോലെ തന്നെ യു എ ഇയുടെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച മഹാൻ സിവിലൈസേഷൻ, അങ്ങനെ നാഗരികത രൂപം കൊണ്ടു. ആളുകൾ നാടോടികളായി ജീവിച്ചു, ആടുകളെ മേയിച്ചും കൃഷി ചെയ്തും. ആയുധങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് എല്ലുകൾ കൂർപ്പിച്ചും കല്ലുകൾ കൂർപ്പിച്ചും കല്ലുകൾ തമ്മിൽ ഉരച്ച് തീകൾ കണ്ടെത്തിയും അങ്ങനെ ഭക്ഷണം പാചകം ചെയ്തും. ഒരു നദിക്കരയിൽ നിന്ന് മറ്റൊരു നദിക്കരയിലേക്ക്, ഒരു മരുഭൂമിയിൽ നിന്ന് മറ്റൊരു മരുഭൂമിയിലേക്ക്, എവിടെയാണോ വെള്ളം കിട്ടിയിരുന്നത് അവിടെ തമ്പടിച്ച് അവിടെ കുറേ കാലം പാർത്ത് പിന്നെയും അവർ ഇങ്ങനെ യാത്രകൾ തുടർന്ന് അങ്ങനെ വ്യത്യസ്ത നാടുകളിലൂടെ വ്യത്യസ്ത സംസ്കാരമുള്ള ആളുകൾ തമ്മിൽ യാത്രകൾ തുടങ്ങി. പിന്നീടത് കച്ചവടത്തിലേക്കെത്തി. പലരും തങ്ങളുടെ നാട്ടിലുള്ള വസ്തുക്കൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് നദീതടങ്ങളും കടൽ തീരങ്ങളും ദ്വീപ് സമൂഹങ്ങളും ദ്വീപിൻ്റെ കോർണറുകളും ചോക്ക് പോയിന്റുകളും സിൽക്ക് റൂട്ടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾ യാത്ര ചെയ്തു. അങ്ങനെ ഏഷ്യയിൽ ഇന്ത്യയും ചൈനയും പേർഷ്യയും അറേബ്യയും മെസൊപ്പൊട്ടേമിയയും ഫലസ്തീൻ ഉൾപ്പെടെയുള്ള മെഡിറ്ററേനിയൻ രാജ്യങ്ങളും, മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന രാജ്യങ്ങളും യൂറോപ്പുമായിട്ടൊക്കെ ഒരുപാട് വ്യാപാര ബന്ധങ്ങൾ രൂപം കൊണ്ടു. ഇറാഖിലെ ബന്ദർ അബ്ബാസ്, പാകിസ്ഥാനിലെ കറാച്ചി, ഇന്ത്യയിലെ ഗുജറാത്ത്, ബോംബെ, ഗോവ, മാംഗ്ലൂർ, കാലിക്കറ്റ്, കൊച്ചിൻ, കൊല്ലം, അങ്ങനെ തുടങ്ങി വലിയൊരു വ്യാപാര ശൃംഖല തന്നെ രൂപപ്പെട്ടു. ബസറ, കൂഫ, യമൻ, ഹിജാസ്, ഡമസ്കസ്, അലപ്പോ, ലോകത്ത് ചെളിയും മണ്ണും കല്ലും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ആദ്യമായി വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് ഫലസ്തീനിലെ ജെറീക്കോ എന്നറിയപ്പെടുന്ന സ്ഥലത്താണെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അറബിയിൽ അതിന് അരീഹ എന്ന് പറയാറുണ്ട്. മെഡിറ്ററേനിയൻ കടൽ നിരപ്പിൽ നിന്നും എത്രയോ അടി താഴെയാണ് ജെറീക്കോ എന്നറിയപ്പെടുന്ന നഗരം. ഇന്നും ആ നഗരം കടൽ നിരപ്പിൽ നിന്നും വളരെ താഴെയാണ്. ഫലസ്തീൻ്റെ മണ്ണ് ഒരു ഡാമു പോലെ വന്ന് നിർത്തിയില്ലായിരുന്നുവെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ വന്ന് ഈ നഗരത്തെ വിഴുങ്ങുമായിരുന്നു. നമ്മുടെ നാട്ടിലെ കുട്ടനാട് പോലെയുള്ള ഒരു സ്ഥലമാണത്. കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്നും എത്രയോ മീറ്റർ താഴെയാണ്. എന്ന് പറയുന്ന പോലെ അരീഹ അല്ലെങ്കിൽ ജെറീക്കോ എന്നറിയപ്പെടുന്ന പട്ടണമാണ്, ഫലസ്തീനിലെ പുരാതന പട്ടണമാണ്, ലോകത്ത് ആദ്യമായി മനുഷ്യൻ ചെളിയും മണ്ണും കല്ലും ഉപയോഗിച്ചുകൊണ്ട് വീട് നിർമ്മിച്ച് താമസിച്ചു തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ സംസ്കാരത്തിൻ്റെയും സിവിലൈസേഷൻ്റെയും ഒരു ഘട്ടം. അതിനുശേഷം നേരത്തെ പറഞ്ഞ കച്ചവട ബന്ധങ്ങൾ, പേർഷ്യ, കൂഫ, ബസറ, യമൻ, ഹിജാസ്, സിറിയ, പ്രവാചകൻ്റെ കാലഘട്ടത്തിലൊക്കെ സിറിയയിലേക്കും യമനിലേക്കും ശൈത്യവും ഉഷ്ണവും ചൂടും മഴക്കാലവും ഒക്കെ വരുമ്പോൾ മാറി മാറി കച്ചവടം ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കച്ചവട സംഘങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കച്ചവട വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും മലഞ്ചരക്കുകളും ഉണക്കി സൂക്ഷിക്കുന്ന വസ്തുക്കളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം നടത്തുമായിരുന്നു. രണ്ട് റൂട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ബസറ, കൂഫ വഴി സിറിയയിലെത്തിച്ചിട്ട് സിറിയയിൽ നിന്ന് ഒന്നുകിൽ തുർക്കി വഴി യൂറോപ്പിലേക്ക് സാധനങ്ങൾ കടത്തിവിട്ടിരുന്നു, അല്ല എന്നുണ്ടെങ്കിൽ ചെങ്കടൽ വഴി ഈജിപ്തിലെത്തിയിട്ട് ഈജിപ്തിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ കടന്നിട്ട് യൂറോപ്പിലേക്ക് വസ്തുക്കൾ എത്തിക്കുമായിരുന്നു. അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട വ്യാപാര ഹബ്ബ് എന്നറിയപ്പെടുന്നത് അറേബ്യയായിരുന്നു.
യൂറോപ്പ് അന്നും ഇന്നും ഒരുപാട് തണുപ്പുകളും പ്രതികൂല കാലാവസ്ഥകളും നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും മലഞ്ചരക്കുകളും കിട്ടേണ്ടതുണ്ടായിരുന്നു. ചുക്ക്, അതേപോലെ തന്നെ കാപ്പി, ഏലം, കുരുമുളക്, ഗ്രാമ്പു, പട്ട തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും കയറ്റി അയക്കുന്ന വസ്തുക്കളായിരുന്നു അവർക്ക് പലപ്പോഴും അവരുടെ ശരീരത്തിന് മസാല കൂട്ടുകൾ. ഈ വസ്തുക്കളൊക്കെ ആയിരുന്നു അവർക്ക് ശരീരത്തിന് ചൂട് നൽകിയിരുന്ന വസ്തുക്കളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉണക്കി സൂക്ഷിച്ചതാണെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ഏത് ഇനത്തിൽപ്പെട്ടതാണെങ്കിലും യൂറോപ്പിൽ വൻപൻ മാർക്കറ്റായിരുന്നു. പക്ഷേ അത് എത്ര വില കിട്ടണം, എത്ര ടാക്സ് കിട്ടണമെന്ന് തീരുമാനിച്ചിരുന്നത് ആഫ്രിക്കയിലെയും അറേബ്യയിലെയും പേർഷ്യയിലെയും ഒക്കെ ജനസമൂഹങ്ങളായിരുന്നു. അങ്ങനെ ഈ ജനസമൂഹങ്ങളുടെ കച്ചവട യാത്രകൾ, സിൽക്ക് റൂട്ടുകൾ അല്ലെങ്കിൽ ചോക്ക് പോയിന്റുകൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ, ജിബ്രാൾട്ടർ കടലെടുക്ക് ആഫ്രിക്കയിലുള്ള, സൂയസ് കടലെടുക്ക്, അക്കബ കടലെടുക്ക്, അതേപോലെ തന്നെ ഒമാനിലേക്ക് വരുമ്പോൾ ഹോർമുസ് കടലെടുക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രധാനപ്പെട്ട ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കടലിടുക്കുകൾക്കാണ് ചോക്ക് പോയിന്റുകൾ എന്ന് പറയുന്നത്. എളുപ്പത്തിൽ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന കടലിടുക്കുകൾ. ഞാൻ കഴിഞ്ഞ വെബിനാറിൻ്റെ അന്ന് പറഞ്ഞിരുന്നു, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കിടപ്പ് നമ്മൾ ആലോചിക്കണം. യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഏകദേശം സെൻറ്ററിലാണ് ഫലസ്തീൻ എന്നറിയപ്പെടുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത്, മെഡിറ്ററേനിയൻ കടലിൻ്റെ അരികിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നു മുതലേ ഫലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഷാം എന്നറിയപ്പെടുന്നൊരു റീജിയനിലായിരുന്നു ഫലസ്തീൻ ഉണ്ടായിരുന്നത്. ഫലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അധിക കച്ചവട യാത്രകളും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ യൂറോപ്യന്മാർക്ക് നിരന്തരം അവരുടെ ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ മുഴുവനും ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും അറേബ്യയിൽ നിന്നും വരുമ്പോൾ ഒരുപാട് ടാക്സുകൾ കൊടുക്കേണ്ടി വന്നിരുന്നു. ഈ അറബ് രാജ്യങ്ങളൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നൊരു ഘട്ടമെത്തിയിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഗ്രീക്ക് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ്റെ കാലഘട്ടത്തിന് മുമ്പ്, ഈസാ അലഹിസ്സലാമിൻ്റെ, ജീസസ് ക്രിസ്റ്റിൻ്റെ കാലഘട്ടത്തിന് മുമ്പെയൊക്കെ തന്നെ ഗ്രീക്ക് സംസ്കാരവും റോമാ സംസ്കാരവും നിലനിന്നിരുന്നു. അവരുടെ ആധിപത്യമായിരുന്നു ലോകത്ത് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് അത് ഈ രാജ്യങ്ങളിൽ, ഈ ഏരിയകളിൽ, മെഡിറ്ററേനിയൻ കടലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്, മെഡിറ്ററേനിയൻ കടലിൻ്റെ അപ്പുറത്ത് യൂറോപ്പ്, ഇപ്പുറത്ത് ഏഷ്യ, ഈ യൂറോപ്പ് കേന്ദ്രീകരിച്ചിട്ട് ഗ്രീക്ക് ആധിപത്യം വന്നു, റോമൻ സാമ്രാജ്യം വന്നു, ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യവും വെസ്റ്റേൺ റോമൻ സാമ്രാജ്യവും. ഈ റോമൻ സാമ്രാജ്യത്തിൽ ഇന്ന് നമ്മൾ എണ്ണുന്ന ഒരുപാട് നോർത്ത് ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും വെസ്റ്റേഷ്യയിലെയും മുസ്ലിം രാജ്യങ്ങൾ അന്ന് റോമിൻ്റെ ഭാഗമായിരുന്നു, ഈസ്റ്റേൺ റോമിൻ്റെയും വെസ്റ്റേൺ റോമിൻ്റെയും. അതേപോലെ തന്നെ പേർഷ്യൻ സംസ്കാരം. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് ജീസസ് ക്രിസ്റ്റിനെ കുരിശിലേറ്റാൻ വേണ്ടിയിട്ട് എല്ലാവിധ ഉപജാപങ്ങളും നടത്തിയിരുന്നത് അന്നത്തെ റോമാ ചക്രവർത്തിമാരായിരുന്നു നമുക്കറിയാം, പിലാത്തോസിൻ്റെയും മറ്റുമൊക്കെ, ജൂദാസുമെല്ലാം ചേർന്നുകൊണ്ട്. അതിനുശേഷം പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോഴും ലോകത്തിൻ്റെ ആധിപത്യം, പ്രത്യേകിച്ച് അന്ന് ജനതകൾ ഏറ്റവും കൂടുതലുള്ളത് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പിലാണ്. അന്റാർട്ടിക്ക മഞ്ഞുമൂടിയൊരു സ്ഥലമായതുകൊണ്ട് പൊതുവേ ജനങ്ങൾ ആരും അവിടെ താമസിച്ചിരുന്നില്ല. പിന്നീടുള്ളത് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അതേപോലെ തന്നെ ഓസ്ട്രേലിയ, ഈ മൂന്ന് രാജ്യങ്ങളും അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ഇൻഡീജിനസ് ആയിട്ടുള്ള മൂലനിവാസികൾ എന്നറിയപ്പെടുന്ന അത്തരം തദ്ദേശീയരായിട്ടുള്ള ആളുകളെല്ലാം അടിച്ചമർത്തി അടിച്ചോടിച്ച് പിന്നീട് അവിടേക്ക് കയറി വന്ന ബ്രിട്ടീഷുകാരും ചുവന്ന വർഗക്കാരും ഒക്കെ ചേർന്നിട്ടാണ് ഈ പറയുന്ന മൂന്ന് വൻകരകളിലും ജനതതികൾ രൂപപ്പെട്ടത്. അവരുടെ ആധിപത്യമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ ഉള്ള ആളുകളുടെ ചേലും കോലവും മട്ടും തന്നെയാണ്. ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ വടക്കേ അമേരിക്കയിലോ തെക്കേ അമേരിക്കയിലോ പോയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷെ അവിടുത്തെ തദ്ദേശീയ ജനവിഭാഗം അവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാണ്. അപ്പോൾ ഇത് ഒരു ഹിസ്റ്ററി. അങ്ങനെ പ്രവാചകൻ ജനിക്കുന്ന കാലഘട്ടത്തിൽ റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരമായിരുന്നു. കിടമത്സരം എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏഷ്യയിൽ നിന്നും അതിൽ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഇന്ത്യൻ കോസ്റ്റൽ കടൽ തീരങ്ങൾ, ട്രേഡ് കോസ്റ്റൽ ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, ചൈനയിൽ നിന്നുള്ള വസ്തുക്കൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലായിരുന്നു റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ തമ്മിൽ കിടമത്സരമുണ്ടായിരുന്നത്. ഈ കച്ചവട ഇതിനെ തങ്ങളുടെ കീഴിലാക്കാൻ വേണ്ടിയിട്ട്. എന്തിനേറെ ബദർ പോലും നമുക്കറിയാമല്ലോ, ഏഷ്യയിൽ നിന്നും വരുന്ന വസ്തുക്കൾ അബൂജഹലും സംഘവും അതേപോലെ തന്നെ അബ്ദുൽ മുത്ത്
അബൂജഹലിൻ്റെ സംഘം, ഹിന്ദിൻ്റെ ഫാദർ, ഇവരുടെ സംഘം ഏഷ്യയിൽ നിന്നും വരുന്ന വസ്തുക്കൾ മക്കയിലെത്തി മക്കയിൽ നിന്ന് സിറിയയിലേക്ക് കൊണ്ടുപോയി തിരിച്ചു വരുന്ന വഴിയാണ് ആ കച്ചവട സംഘത്തെ ബ്ലോക്കാക്കിക്കൊണ്ടാണ് ബദർ യുദ്ധം നടക്കുന്നത്. അപ്പം അന്ന് മുതലേ കച്ചവടമാണ്, കച്ചവടത്തിൻ്റെ റൂട്ടുകളാണ് ഒരു യുദ്ധത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൻ്റെയും ഒക്കെ അടിസ്ഥാനമായിട്ട് വർത്തിച്ചിരുന്നത്. അങ്ങനെ പ്രവാചകൻ ജനിക്കുന്നു 570. അദ്ദേഹം 632 മരണപ്പെടുമ്പോൾ മദീനയുടെ ഖലീഫയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 632 മുതൽ ഏകദേശം 1922 വരെയും പിന്നീട് ഈ മേഖല ഒരു കാലഘട്ടത്ത് ഗ്രീക്കുകാരും റോമക്കാരും പേർഷ്യൻസും അലക്സാണ്ടർ ചക്രവർത്തിയും നെപ്പോളിയൻ ബോണപ്പാട്ടും അതേപോലെ തന്നെ ഒരുപാട് അധിനിവേശ സംഘങ്ങൾ, ബാബിലോണിയക്കാർ, അസീറിയക്കാർ, സുമേറിയക്കാർ എല്ലാവരും താണ്ഡവമാടിയിരുന്ന ഒരു ഏരിയയെ 632 പ്രവാചകൻ്റെ മരണത്തിന് ശേഷം ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തതിന് ശേഷം പിന്നീട് ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അലൈഹിം, അവർക്ക് ശേഷം ഉമവി ഖലീഫമാർ, അവരും ഒരുപാട് കാലം ഈ സ്ഥലങ്ങളെല്ലാം ഭരിച്ചിട്ടുണ്ട്. 89 വർഷം AD 661 മുതൽ 750 വരെ ഉമവികൾ ഭരിച്ചു. ശേഷം അബ്ബാസികൾ വന്നു, ബഗദാദ് കേന്ദ്രീകരിച്ചുകൊണ്ട്. ഉമവികൾ ഡമസ്കസ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അബ്ബാസികൾ AD 750 മുതൽ 1258 വരെയും 508 വർഷം അവർ ഭരിച്ചു. 1258 റഷ്യയുടെയും ചൈനയുടെയും ഇടയിലുള്ള മംഗോളിയൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ജനവിഭാഗം, ഞാൻ നേരത്തെ പറഞ്ഞ യാഫിസിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട, മൂക്ക് പരന്ന, പൊക്കം കുറഞ്ഞ, മഞ്ഞത്തൊലിക്കളറുള്ള, കണ്ണുകൾ വലിഞ്ഞ് മുറുകി അടഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ജനവിഭാഗം റഷ്യയുടെയും ചൈനയുടെയും ഇടയിൽ നിന്നുള്ള ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് അവർ ബഗദാദ് ആക്രമിക്കുകയും അബ്ബാസി ഭരണകൂടത്തെ നിലംപരിശാക്കുകയും ചെയ്തു. അബ്ബാസികൾ 750 മുതൽ 1258 വരെ ഭരിക്കുന്നതിനിടയിൽ തന്നെ ഈജിപ്റ്റ് കേന്ദ്രീകരിച്ചും നോർത്ത് ആഫ്രിക്ക കേന്ദ്രീകരിച്ചുകൊണ്ടും ഫാത്തിമികളുടെ ഷിയാഭരണം നിലനിന്നിരുന്നു. 909 മുതൽ 1171 വരെ, ഏകദേശം 262 കൊല്ലക്കാലം. അതേപോലെ തന്നെ അബ്ബാസികൾ ബഗദാദ് കേന്ദ്രീകരിച്ച് ഭരിക്കുമ്പോൾ ഈജിപ്റ്റിൽ ഫാത്തിമികൾ ഉണ്ടായിരിക്കെ തന്നെ, അല്ലെങ്കിൽ ഫാത്തിമകൾക്ക് തൊട്ടുശേഷം, മംലൂക്കുകൾ എന്നറിയപ്പെടുന്ന മറ്റൊരു അടിമവംശം അവിടെ നിലവിൽ വന്നു. അവർ 1250 മുതൽ 1517 വരെ ഏകദേശം 267 കൊല്ലമാണ് നോർത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഏഷ്യയുടെ പല ഭാഗങ്ങളും, അതിലൊക്കെ ഫലസ്തീൻ ഇരകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രീക്ക് സാമ്രാജ്യം, റോമ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, പിന്നീട് അതിനുശേഷം പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, അദ്ദേഹത്തിൻ്റെ മദീന ഭരണം, അദ്ദേഹം മദീന ഭരിക്കുന്ന സന്ദർഭത്തിലാണ് ഫലസ്തീനിലെ ക്രിസ്ത്യൻ പാതിരി ആയിട്ടുള്ള സെൻറ്റ് കാതറീൻ ചർച്ചിൽ, ചർച്ചിൻ്റെ പാതിരിയുമായിട്ട് അദ്ദേഹം എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും ഇന്നും സീനായ് മരുഭൂമിയിലെ തൂർ സീന എന്നറിയപ്പെടുന്ന പ്രോഫറ്റ് മൂസ അലൈഹിസ്സലാമിന് വേദഗ്രന്ഥം ഇറക്കപ്പെട്ട, തൗറാത്ത് ഇറക്കപ്പെട്ട ആ മലയുടെ തൊട്ട് താഴെ സെൻറ്റ് കാതറീൻ എന്നറിയപ്പെടുന്നൊരു പള്ളിയുണ്ട്. വളരെ പുരാതനമായിട്ടുള്ള, റോമ കാലഘട്ടം മുതൽക്ക് പുരാതനമായിട്ടുള്ളൊരു പള്ളിയാണത്. ആ പള്ളിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള, കൈപ്പടയിലുള്ള, ഒപ്പുകളുള്ള ഒരു രേഖ അന്നത്തെ ക്രിസ്തീയ പാതിരിക്ക് സമർപ്പിച്ച, നിങ്ങൾ മദീന ഭരണത്തിന് കീഴിൽ സുരക്ഷിതരായിരിക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ചാർട്ടർ ഇന്നും നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ പ്രവാചകൻ്റെ കാലഘട്ടം മുതൽ ഖലീഫമാർ 29 കൊല്ലം ഭരിച്ചു, 632 മുതൽ 669 വരെ, 661 വരെ 29 കൊല്ലം. അതിനുശേഷം ഉമവികൾ 89 കൊല്ലം, അബ്ബാസികൾ 508 വർഷം, ഫാത്തിമികൾ 262 കൊല്ലം, മംലൂക്കുകൾ 267 വർഷം, അതിനിടയിൽ സൽജൂക്കികൾ ഭരിക്കുന്നുണ്ട്. അങ്ങനെ അത് തുടങ്ങിയതിന് ശേഷം സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഉദയം വരുന്നുണ്ട്. 9 ഘട്ടങ്ങളിലായിട്ട് നടന്ന കുരിശുയുദ്ധങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും ഫലസ്തീൻ ഇതിനൊക്കെ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വട്ടം ഫലസ്തീനിലെ പുണ്യസ്ഥലങ്ങളും, ക്രിസ്ത്യാനികൾക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളും, ജൂതന്മാർക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളും, മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളൊക്കെ തകർക്കപ്പെടുന്നുണ്ട്. പലവട്ടം മസ്ജിദ് അക്സ പോലും. അങ്ങനെ ഇത് ഒരു ഘട്ടമാണ്. ഈ ഘട്ടം ഓട്ടോമൻ ഖിലാഫത്ത്, ഉസ്മാനിയ ഖിലാഫത്ത് വരെ ഇത് നിലനിൽക്കുകയാണ്. ഉസ്മാനിയ ഖിലാഫത്ത് ഏകദേശം 1299 മുതൽ 1922 വരെ, 625 വർഷം നിലനിന്നു. 13 നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തുടങ്ങിയ ഓട്ടോമൻ എംപയർ ഏകദേശം 20 നൂറ്റാണ്ട് വരെയും നിന്നു, 1922 വരെ. ഈ ഘട്ടത്തിലാണ് ഏകദേശം 15 നൂറ്റാണ്ട് സ്റ്റാർട്ട് ചെയ്യാണല്ലോ, ഉസ്മാനിയ ഖിലാഫത്ത് വരുന്ന സന്ദർഭത്തിൽ 15 നൂറ്റാണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ സമയത്താണ് യൂറോപ്പിൽ നിന്നും, പ്രത്യേകിച്ച് കുരിശ് യുദ്ധങ്ങളുടെയൊക്കെ ഒരു അവസാനത്തിൽ,
യൂറോപ്പിലെ ഒരുപാട് സമൂഹങ്ങൾക്ക് അവരുടെ ചിന്താഗതികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. 1460 മുതൽ 1530 വരെയും യൂറോപ്പിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ആരംഭിച്ചു. വാസ്കോഡഗാമ യാത്ര ചെയ്യുന്നത്, മാർക്കോപോളോ യാത്ര ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട്. കാരണം കുരിശുയുദ്ധത്തോടുകൂടി യൂറോപ്പിലെ ക്രിസ്തീയ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങൾ, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള, സ്പെയിൻ ഉൾപ്പെടെയുള്ള, ഫ്രാൻസ്, ഇറ്റലി പോലെയുള്ള, ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനി, അങ്ങനെ കുറേ രാജ്യങ്ങൾക്ക്, അവിടുത്തെ ക്രിസ്തു മതവിശ്വാസികൾക്ക് ഈ നിരന്തരമായിട്ടുള്ള 9 ഘട്ടങ്ങളിലായിട്ട് നടന്ന കുരിശുയുദ്ധങ്ങളോട് അവർക്ക് വല്ലാത്ത മടുപ്പ് വന്നു. 150 വർഷക്കാലം കുരിശുയുദ്ധം നടന്നിട്ടുണ്ട്. അങ്ങനെ അവരിൽ പലരും പൈസ സമ്പാദിച്ചതിന് ശേഷം അവരുടെ മെഡിറ്ററേനിയൻ കടലിൻ്റെയും കാസ്പിയൻ കടലിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഒക്കെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് പലരും യാത്ര ചെയ്യാൻ തുടങ്ങി. 1460 മുതൽ 1530 വരെയും അതിൻ്റെ ഒരു ഘട്ടമായിരുന്നു. അങ്ങനെയാണ് 1498 വാസ്കോഡഗാമ നമ്മുടെ കോഴിക്കോട് കപ്പലിറങ്ങുന്നത്. ഈ ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ 1350 1650 ഇടയിൽ നവോത്ഥാന ചിന്തകൾ വരുന്നുണ്ട്. കാരണം ഫ്യൂഡൽ വ്യവസ്ഥിതിയാണ് യൂറോപ്പിൽ നിലനിന്നിരുന്നത്. പള്ളിയും ചർച്ചും പാതിരിയും ഒക്കെ കൂടി വരിഞ്ഞു മുറുക്കി രൂപപ്പെടുത്തിയെടുത്തൊരു പ്രത്യേക ക്രൈസ്തവ യൂറോപ്പായിരുന്നു അന്നത്തെ യൂറോപ്പ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം, ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നിന്നും, പള്ളിയുടെ അധികാരത്തിൽ നിന്നും, അതേപോലെ തന്നെ പരലോകം പറഞ്ഞ് പേടിപ്പിക്കുന്നതിൽ നിന്നും ഒക്കെ ഒരു മോചനം വേണ്ടിയിട്ട് നവോത്ഥാനങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ പ്രധാന കാരണം കുരിശുയുദ്ധങ്ങൾ തന്നെയായിരുന്നു. അതിനിടയിലാണ് 1453 റോമ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ഉത്തുംഗ പദവിയിൽ വിരാജിച്ചിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിൾ, ഇന്നത്തെ ഇസ്തംബുൾ, കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നറിയപ്പെടുന്ന പ്രദേശം, അതിൻ്റെ അധികാരം ഓട്ടോമൻ തുർക്കികൾക്ക് കീഴിലാവുന്നത്. അതോടുകൂടി ക്രൈസ്തവ യൂറോപ്പ്, ക്രൈസ്തവ റോമൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാ പതനവും ആരംഭിച്ചു. 1517 മുതൽ 1598 വരെയും മതനവീകരണ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. എല്ലാ അർത്ഥത്തിലും പള്ളികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതുവരെയും ആരും പള്ളികളെ ചോദ്യം ചെയ്യുമായിരുന്നില്ല, ചർച്ചിനെ ആരും ചോദ്യം ചെയ്യുമായിരുന്നില്ല, കത്തോലിക്ക സഭയെ ആരും ചോദ്യം ചെയ്യുമായിരുന്നില്ല, പ്രൊട്ടസ്റ്റൻ്റ് മൂവ്മെൻ്റ്, ഇവാഞ്ചലിക്കൽ മൂവ്മെൻ്റ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മൂവ്മെൻറ്റുകൾ ആ സമയത്ത് വന്നു. മതനവീകരണ പ്രസ്ഥാനങ്ങൾ, സമരപ്രസ്ഥാനങ്ങൾ, പ്രൊട്ടസ്റ്റൻറ്റ്, അതേപോലെ തന്നെ 14, 15, 16 ഇതോടുകൂടി തന്നെ ഏകദേശം ദേശീയ പ്രസ്ഥാനങ്ങൾ വന്നു. ദേശീയ ബോധം, ഓരോരുത്തർക്കും തങ്ങളിനിങ്ങനെ ഇങ്ങനെ ഒരുപാട് വിശാലമായ ഭൂമിയിൽ കഴിഞ്ഞാൽ പോലെ തങ്ങൾക്ക് ഓരോരുത്തർക്കും മതിൽക്കെട്ട് വേണം, അപരൻ ഞാൻ ഒരാൾ, അപരൻ വേറൊരാൾ എന്നിങ്ങനെ തുടങ്ങി അപരവൽക്കരണം കൂടുതലായി രൂഢമൂലമായി വന്നൊരു ടൈമായിരുന്നു അത്. ആ സമയത്ത് ജൂതന്മാർ ഒരുപാട് പേർ അന്ന് യൂറോപ്പിലുണ്ടായിരുന്നു. ദേശീയ ബോധം, ഒരു രാഷ്ട്രം വേണം, രാഷ്ട്രത്തിന് അതിർത്തി വേണം, മതിൽ വേണം, ഭരണഘടന വേണം, കൊടി വേണം, കോടതി വേണം, പോലീസ് സ്റ്റേഷൻ വേണം എന്നിങ്ങനെയുള്ള ചിന്താഗതികൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് യാത്രാരേഖകൾ വേണം എന്ന് തുടങ്ങുന്ന ചില സംഭവങ്ങൾ. അപ്പോൾ ഈ 15-ാം നൂറ്റാണ്ട് ഇത്തരത്തിൽ ഭൂമിശാസ്ത്രപരമായ കണ്ടെടുത്തങ്ങൾ, പായക്കപ്പലുകൾ കെട്ടിവെച്ചുകൊണ്ട് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ, അമേരിക്കയെ കണ്ടെത്തുന്നു ആ ഘട്ടത്തിൽ, നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം, മതനവീകരണ പ്രസ്ഥാനങ്ങളുടെ ഉദയം, ദേശരാഷ്ട്രങ്ങൾക്കും ദേശീയ രാഷ്ട്രങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും, മുദ്രാവാക്യങ്ങളും, സ്വാതന്ത്ര്യം, ഫ്രട്ടേണിറ്റി, സമത്വം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നവോത്ഥാനങ്ങൾ അന്ന് യൂറോപ്പിൽ രൂപം കൊണ്ടു. ഈ ഘട്ടത്തിലാണ് ഏകദേശം പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഒക്കെ സഞ്ചാരങ്ങൾ അറബ് ലോകത്തേക്ക് നടക്കുന്നത്. അറബ് ലോകത്തേക്ക് എന്നല്ല, ഏഷ്യയിലേക്ക്. അതുവരെയും ഹെറോഡോട്ടസിൻ്റെ ചരിത്രം മുതൽക്കാണ് യൂറോപ്പിന് അറബ് സമൂഹം അല്ലെങ്കിൽ ഏഷ്യൻ സമൂഹം എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ടെന്നും അവരാണ് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങളും സമുദ്രോൽപ്പന്നങ്ങളും കാർഷികോൽപ്പന്നങ്ങളും മലഞ്ചരക്കുൽപ്പന്നങ്ങളൊക്കെ കയറ്റിയേക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പിടുത്തം കിട്ടുന്നത് ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസിൻ്റെ ചരിത്ര വിവരണങ്ങളിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദ്യഘട്ടത്തിൽ പോർച്ചുഗീസുകാരുടെ അധിനിവേശമാണ് നടക്കുന്നത്. പോർച്ചുഗീസുകാർ ഒമാൻ മുതൽ, നമ്മുടെ കേരളം മുതൽ, ഗോവ മുതൽ, ഇന്ത്യ മുതൽ, നോർത്ത് ആഫ്രിക്ക, വെസ്റ്റേഷ്യ, പശ്ചിമേഷ്യ എല്ലാ ഏരിയകളിലും പോർച്ചുഗീസുകാർ താണ്ഡവമാടി. എന്തായിരുന്നു അവരുടെ യാത്രയുടെ ഉദ്ദേശം? പ്രധാനമായിട്ടും ഏഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഉള്ള കച്ചവട റൂട്ടുകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു
അവരാണ് ആദ്യമായിട്ട് ഫോർട്ടുകൾ സ്ഥാപിച്ചത്. പോർട്ടുകളും ഫോർട്ടുകളും, അതായത് കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പോർട്ടുകൾ, അത് കൊണ്ടുവന്ന് ശേഖരിക്കാനും അതിന് കാവൽ നിൽക്കുവാനുമായിട്ട് പ്രത്യേകമായിട്ട് ഫോർട്ടുകൾ, അവിടത്തേക്ക് രേഖകൾ. അന്ന് മുതലാണ് പാസ്പോർട്ടിൻ്റെയൊക്കെ ആദ്യത്തെ രേഖയുടെ ആദ്യത്തെ രൂപങ്ങൾ തുടക്കം കുറിക്കുന്നത് പോർച്ചുഗീസുകാരുടെ കാലം മുതലാണ്. അത് അതിന് മുമ്പ് വരെയും ആർക്കും എവിടെയും ഏത് നിമിഷവും എങ്ങനെയും പോകാമായിരുന്നു, ആരും ഒരു രേഖകളും ചോദിച്ചിരുന്നില്ല. പോർച്ചുഗീസുകാർ കീഴടക്കിയ പ്രധാനപ്പെട്ട ഏരിയകൾ ബന്ദറബാസ്, കറാച്ചി, ഗോവ, കൊച്ചി, കാലിക്കറ്റ്, കൊല്ലം, എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഫോർട്ടുകൾ സ്ഥാപിക്കുകയും ഇത് ഇനി മുതൽ തങ്ങളുടെ ഏരിയയാണെന്ന് കാണിക്കുന്ന രീതിയിൽ കൊടികൾ സ്ഥാപിക്കാനും തുടങ്ങി. ആദ്യമായിട്ട് ലോക ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ആധിപത്യം നേടിക്കൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് കടന്നിട്ട്, യുദ്ധത്തിലൊന്നുമല്ല, യുദ്ധത്തിൽ കൊടികൾ നാട്ടുന്നത് പ്രവാചകൻ്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു, അതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു രാജ്യം കീഴടക്കിക്കൊണ്ട് അവിടെ കൊടി നാട്ടുന്ന സമ്പ്രദായം തുടങ്ങിയ പോർച്ചുഗീസുകാരാണ്. അതിനുശേഷം പിന്നീട് ഡച്ചുകാർ വന്നു. ഡച്ചുകാരും ഇപ്പറയുന്ന ഫലസ്തീനൊക്കെ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിൻ്റെ പല ഏരിയകളും ഇന്ത്യയുടെ പല ഭാഗങ്ങളും അവർ കീഴടക്കി. അതിനുശേഷം ഇതൊക്കെ നടക്കുന്നത് 15-ാം നൂറ്റാണ്ടിൻ്റെയും 19-20-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലാണ്. കുറേ കാലം ഡച്ചുകാരുടെ താണ്ഡവം, എല്ലാം യൂറോപ്യൻ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ളവരാണ്. അതിനുശേഷം ഫ്രഞ്ചുകാരുടെ ആധിപത്യം, നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെയൊക്കെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. ഫ്രഞ്ചുകാർക്ക് ശേഷം പിന്നീട് വന്നതാണ് ബ്രിട്ടീഷുകാർ. ഏകദേശം അവർ 1700-കളുടെ അവസാനം മുതൽക്ക് തന്നെ ഉണ്ട്. 1947 വരെ, അല്ലെങ്കിൽ 1970-കൾ വരെയും ഒമാനിൽ അവരുണ്ടായിരുന്നു. 1947 വരെ ഇന്ത്യയിലുണ്ടായിരുന്നു. 1948 വരെ ഫലസ്തീനിൽ അവരുണ്ടായിരുന്നു. അപ്പം ഇത്രയും ചരിത്രം ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി എങ്ങനെയാണ് അവർ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ, എന്തുകൊണ്ടാണ് ഈ പറയുന്ന 4 വിഭാഗം ക്രൈസ്തവ പാശ്ചാത്യ അധിനിവേശ ശക്തികൾ എന്തുകൊണ്ടാണ് ലോകത്തിൽ, യൂറോപ്പിൽ നിന്നും വന്നുകൊണ്ട് ഏഷ്യയിൽ, ആ ഏഷ്യയിൽ തന്നെ പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചതെന്നുള്ളതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ ഇറങ്ങിയ ഭൂമിയാണ് വെസ്റ്റ് ഏഷ്യ എന്നറിയപ്പെടുന്ന പശ്ചിമേഷ്യ. അതിൽ തന്നെയും പ്രധാനമായിട്ടും ഫലസ്തീൻ. മുഴുവൻ ബനു ഇസ്രായേൽ സമൂഹത്തിലെ പ്രവാചകന്മാർ ഇറങ്ങിയതും ഫലസ്തീനിലാണ്, അല്ലെങ്കിൽ ഈജിപ്തിലാണ്, അതിൻ്റെ സമീപ പ്രദേശങ്ങളിലാണ്, സിറിയയിലാണ്. ലോകത്ത് ജനങ്ങൾ അംഗീകരിക്കുന്ന 4 പ്രധാനപ്പെട്ട വേദഗ്രന്ഥങ്ങളും അതിൽ തന്നെ ഈ മൂന്നെണ്ണവും അവതരിച്ചത് ഈ പറയപ്പെട്ട ഫലസ്തീനിലോ ഈജിപ്തിലോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ആണ്. തൗറാത്ത്, സബൂർ, ഇഞ്ചിയിൽ, മൂന്നും ഫലസ്തീനിലും ഈജിപ്തിലുമായിട്ടാണ് അവതരിച്ചത്. തൗറാത്ത് ഇഞ്ചി, തൗറാത്ത് ഈജിപ്തിലായിരുന്നു. ഖുർആൻ മാത്രമാണ് കുറച്ച് മാറിയിട്ട് സൗദി അറേബ്യയിൽ റിലീസായത്. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട വേദഗ്രന്ഥം ലോകത്തെ ഏറ്റവും കൂടുതൽ മതസമൂഹങ്ങളുള്ള ജൂദായിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ഈ 3 മതസമൂഹങ്ങളുടെയും ബീജാവാപം വരുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. ലോകത്ത് അറിയപ്പെട്ട നാഗരികത, മൊസപ്പൊട്ടോമിയൻ നാഗരികത, ബാബിലോണിയൻ നാഗരികത, മഹാൻ സംസ്കാരം, ദിൽമൂൺ സംസ്കാരം, ഹാരപ്പൻ മോഹൻജൊദാരോ സംസ്കാരം, നൈൽ നദീതട സംസ്കാരം, എല്ലാം രൂപം കൊള്ളുന്നത് ഏഷ്യയിൽ നിന്നാണ്. അതിൽ തന്നെ മെജോറിറ്റി വെസ്റ്റ് ഏഷ്യയിൽ നിന്നാണ്, സാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കച്ചവട വ്യാപാരങ്ങൾ നടക്കുന്ന സിൽക്ക് റൂട്ടുകൾ ഈ പറയപ്പെട്ട ഏഷ്യ ഉപഭൂഖണ്ഡത്തിലും നോർത്ത് ആഫ്രിക്കയിലുമാണ്. ബന്ദറബാസ്, കറാച്ചി, അതേപോലെ തന്നെ ബസറ, കൂഫ, സിറിയ, ഡമസ്കസ്, അലപ്പോ, ഫലസ്തീൻ, അലക്സാണ്ട്രിയ, അങ്ങനെ കൈറോ, അങ്ങനെ തുടങ്ങിയിട്ട് പ്രധാനപ്പെട്ട സിൽക്ക് റൂട്ടുകളും ചോക്ക് പോയിന്റുകളും, കച്ചവടത്തിൻ്റെ മുഴുവൻ ചോക്ക് പോയിന്റുകളും ഈ പറയപ്പെട്ട മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യ കേന്ദ്രീകരിച്ചിട്ടാണ്. ഈ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാനും നിലനിർത്താനും വേണ്ടിയിട്ടാണ് പോർച്ചുഗീസുകാർ മുതൽ, ഡച്ചുകാർ മുതൽ, ഫ്രഞ്ചുകാർ മുതൽ, ഈ പറയപ്പെട്ട 4 കാറ്റഗറിയിൽപ്പെട്ട ആളുകളും ഇന്ത്യയിലും കേരളത്തിലും വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരെല്ലാം കേരളം, ഇന്ത്യ, കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയകൾ, വെസ്റ്റ് ഏഷ്യയുടെ കോസ്റ്റൽ ഏരിയകൾ, ഒമാൻ മുതൽ, ബസറ മുതൽ, കൂഫ മുതൽ, തുർക്കിയുടെ ഏരിയകൾ വരെയും ഇവർ കൈയടക്കിയിരുന്നു. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ അവസാനമായിട്ട് യൂറോപ്പിൽ നിന്ന് അവസാനമായിട്ട് അധിനിവേശം നടത്തിയവരാണ് ബ്രിട്ടീഷുകാർ. അവരുടെ കാലമെത്തുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ യൂറോപ്പിലെ ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങളും നവോത്ഥാനവും മതനവീകരണ പ്രസ്ഥാനങ്ങളും ദേശീയബോധം ദേശരാഷ്ട്ര പ്രസ്ഥാനങ്ങൾ എല്ലാം ഉടലെടുത്ത സന്ദർഭത്തിലാണ് ഏകദേശം ജൂതന്മാർക്ക് നേരെയുള്ള പെഴ്സിക്യൂഷൻ എന്നറിയപ്പെടുന്ന ക്രൂരമായിട്ടുള്ള, അതിനെന്താ പറയുക, നമ്മളുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ മാസ് അറ്റാക്ക്,
അല്ലെങ്കിൽ മോബ് ലിഞ്ചിങ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അത്തരം രീതിയിലുള്ള യൂറോപ്പിൽ ദേശരാഷ്ട്രങ്ങളുടെ ചിന്ത വന്നതോടുകൂടി തങ്ങൾക്കൊരു രാജ്യം വേണം, തങ്ങളുടെ രാജ്യത്തിലല്ലാത്തവർ തങ്ങളുടെ നാട്ടിൽ നിന്നും പൊയ്ക്കൊള്ളണം എന്നുള്ളൊരു ചിന്താഗതി വന്നു. ഞാനും അപരനും എന്നുള്ള ചിന്താഗതി 15, 16, 17 നൂറ്റാണ്ടുകളിലൂടെ ഉടലെടുത്തു. അതിനിടയിൽ വ്യവസായ വിപ്ലവം വരുന്നുണ്ട്, നീരാവി മുഖേന പ്രവർത്തിപ്പിക്കുന്ന യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം വരുന്നുണ്ട്, കാർഷിക വിപ്ലവങ്ങൾ യൂറോപ്പിൽ നടക്കുന്നുണ്ട്. ഈ പറയുന്ന നൂറ്റാണ്ടുകളുടെ ഇടയിലാണ്, 15 to 18. വ്യവസായ വിപ്ലവം വന്നതോടുകൂടി യൂറോപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതുവരെയും ഓട്ടോമൻ ഖിലാഫത്തിൻ്റെ വരവോടുകൂടി തകർക്കപ്പെട്ട കോൺസ്റ്റാന്റിനോപ്പിളും റോമൻ സാമ്രാജ്യത്തിനും പുതിയൊരു ഉണർച്ചയായിരുന്നു. വ്യവസായ വിപ്ലവത്തിലൂടെ അവർ ഇരുമ്പ് കണ്ടെത്തുകയും സ്റ്റീല് കണ്ടെത്തുകയും അതിൽ നിന്ന് ആയുധങ്ങളും പാത്രങ്ങളും ഉപകരണങ്ങളും വെടിയുണ്ടകളും തോക്കുകളും പീരങ്കികളും വിമാനങ്ങളും കപ്പലുകളും ഒക്കെ കണ്ടെത്തിയ ഒരു ഇത്. അതിനിടയിൽ വടക്ക് നോക്കി യന്ത്രം, ദിശാനോക്കി യന്ത്രം ചൈനയിൽ നിന്നും കണ്ടെത്തുകയും അതൊരു മുസ്ലിം കച്ചവട സംഘത്തിൻ്റെ കൈകൾ മുഖേന യൂറോപ്പിലേക്ക് എത്തുകയും ചെയ്തു. അത് യൂറോപ്യന്മാരുടെ യാത്രകളെയും അധിനിവേശ യാത്രകളെയും ദ്വീപ് സമൂഹങ്ങളും കടൽ കടന്നുള്ള യാത്രകളെ വളരെയധികം സ്വാധീനം ചെലുത്തുകയുണ്ടായി. അങ്ങനെ വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് അവർ ആയുധങ്ങൾ കണ്ടെത്തി, തോക്കുകൾ നിർമ്മിച്ചു. ദേശീയബോധം വളരെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്ന സമയമാണ്. യൂറോപ്പ് പൊതുവെ ക്രിസ്ത്യാനികളുടെ, പ്രത്യേകിച്ച് കാത്തലിക് ക്രിസ്ത്യാനികളുടെ പിന്നെ തറവ ഈറ്റില്ലമാണ്. അവർ നോക്കുമ്പോഴുണ്ട് അവരുടെ ജീസസ് ക്രിസ്റ്റിനെ കുരിശിലേറ്റാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത അന്നത്തെ റോമാ സാമ്രാജ്യവും അതിന് കിടപിടിച്ച ജൂത സമൂഹവും അവരുടെ യൂറോപ്പിലുണ്ട്. മുമ്പ് മുതലേ അർമേനിയക്കാരും ജൂതന്മാരും ബാങ്കിങ്ങുമായിട്ടും പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് അവർ നടത്തിയിരുന്നത്. സ്വാഭാവികമായിട്ടും അവർ യൂറോപ്പിലും അതേ തൊഴിൽ തന്നെ ചെയ്തു. പല ക്രിസ്തീയ കുടുംബങ്ങളും പലിശ കൊടുക്കാൻ പറ്റാതെ അവരുടെ പ്രോപ്പർട്ടികളും അവരുടെ ജംഗമ വസ്തുക്കളും ഒക്കെ ജൂതന്മാർക്ക് തീരെഴുതി കൊടുക്കേണ്ട ഗതികേടിലെത്തി. ഏതോ നാട്ടിൽ നിന്നും എവിടെയോ നിന്ന് വന്ന ജൂതന്മാർ തങ്ങളുടെ രാജ്യത്ത് തങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായ ഒരു രാജ്യമാണ്, ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് അവരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ പള്ളി പാതിരിമാരെയും ചർച്ചിൻ്റെ അപ്പോസ്തലന്മാരെയും സമീപിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അന്നത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളും അന്നത്തെ ഭരണകൂടവുമായിട്ട് അങ്ങേയറ്റം അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നവരാണ്. അങ്ങനെ അവർ പ്ലാൻ കണ്ടെത്തി, ഈ ജൂതന്മാരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം. കാരണം എല്ലാ ബാങ്കിങ് സിസ്റ്റവും നടത്തുന്ന അവരായിരുന്നു പലിശയുമായി ബന്ധപ്പെട്ട സംഗതികൾ. പിന്നെ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, സ്വാഭാവികമായിട്ട് ജീസസ് ക്രിസ്റ്റിൻ്റെ ആളുകളോ മറിയമിനെ അവർ ട്രീറ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു വ്യഭിചാരി സ്ത്രീയായിക്കൊണ്ടാണ് മറിയമിനെ ജൂതന്മാർ ട്രീറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ജീസസ് ക്രിസ്റ്റിനെ വ്യഭിചാരിണിയായിട്ടുള്ള സ്ത്രീയിൽ നിന്നുമുണ്ടായ പുത്രനാണ് എന്നുള്ള മട്ടിലാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ റോമാ സാമ്രാജ്യത്തിൽപ്പെട്ട ആളുകൾക്കും ഒക്കെ വളരെയധികം വെറുപ്പ് ഉണ്ടാക്കിയിരുന്നു. ഇത്രത്തോളം എന്നാൽ ഹിറ്റ്ലർ കത്തോലിക്ക മതവിശ്വാസിയായിരുന്നുവെന്നും ഹിറ്റ്ലറോട് ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് 60 ലക്ഷം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാനുള്ള എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത അന്നത്തെ പോപ്പായിരുന്നുവെന്നും ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ യൂറോപ്പിൽ വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ആയുധങ്ങളും വാളും തോക്കുകളും പീരങ്കികളൊക്കെ കണ്ടെടുക്കുകയും ജൂതന്മാർക്ക് നേരെ വളരെ ക്രൂരമായിട്ടുള്ള അറ്റാക്കുകളും മറ്റും സംഭവിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഉദയം വരുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഉദയം വരുന്ന സന്ദർഭത്തിൽ തന്നെ അവിടെയുള്ള ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ഈ ജൂതന്മാരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കി. അവർ അവരുടെ പള്ളികളിൽ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രീച്ചിങ് ആരംഭിച്ചു. അതായത് അവർ പറയുന്നത് 2000 ആണ്ടോടുകൂടി ജീസസ് ക്രിസ്റ്റ് തിരിച്ചു വരാനുണ്ട്. ഈസാനബി നമ്മളുടെ വിശ്വാസ പ്രകാരവും അദ്ദേഹം 32-ലോ 33-ലോ അദ്ദേഹത്തെ കുരിശിലേറ്റാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഏകദേശം 13 കൊല്ലം അദ്ദേഹം മറിയമ്മിനോടൊപ്പം, മറിയം ബീവിയോടൊപ്പം ഈജിപ്തിലായിരുന്നു. പിന്നീട് വന്ന 20 കൊല്ലക്കാലമാണ് അദ്ദേഹം ഫലസ്തീനിൽ താമസിച്ചിരുന്നത്. ആ സമയത്താണ് അദ്ദേഹത്തെ കുരിശിലേറ്റാൻ വേണ്ടിയിട്ടുള്ള ഉപജാപങ്ങൾ തയ്യാറാക്കുകയും അദ്ദേഹത്തെ 32-ലോ 33-ലോ വയസ്സിൽ ആകാശത്തേക്ക് ഉയർത്തുകയും ചെയ്തത്. അപ്പോൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന അദ്ദേഹത്തെ കുരിശിലേറ്റി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പോയി എന്നാണ്. എന്തായാലും അദ്ദേഹം 33-ാം വയസ്സിൽ പോയത് കൊണ്ട് ആ ഡ്യൂട്ടി, അദ്ദേഹത്തിൻ്റെ ബാക്കി കാലാവധി കൂടി പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹം 2000 ആണ്ടിൽ തിരിച്ചു വരും. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ദൈവികരാജ്യ സംസ്ഥാപനം എന്ന് പറയുന്നൊരു സ്വപ്നം പൂർത്തിയാവാനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അന്ന് നിയോഗിക്കപ്പെട്ടത് ഏതൊരു സമൂഹത്തിലേക്കാണ്? അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് ജൂത സമൂഹത്തിലേക്കായിരുന്നു സ്വാഭാവികമായിട്ടും.
അതുകൊണ്ട് ആ ജൂത സമൂഹം വീണ്ടും അതേ ഏരിയയിൽ തന്നെ ഫലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ജെറൂസലം കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്ത് ചിതറിക്കിടക്കുന്ന ജൂത സമൂഹം, പ്രത്യേകിച്ച് യൂറോപ്പിൽ ചിതറിക്കിടന്ന് ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന ജൂത സമൂഹം ജെറൂസലം കേന്ദ്രീകരിച്ച് ഒരുമിക്കേണ്ടതുണ്ടെന്നും അങ്ങനെ ഒരുമിച്ചെങ്കിൽ മാത്രമേ ജീസസ് ക്രിസ്റ്റ് രണ്ടാമത് സെക്കൻഡ് കമ്മിങ് എന്നറിയപ്പെടുന്ന രണ്ടാമത് അദ്ദേഹം വരികയുള്ളൂ എന്നും, എന്നിട്ട് അദ്ദേഹം ഈ ജൂതന്മാരെ പ്രബോധനം ചെയ്യുകയും അതിൽ കുറേ പേർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുകയും അവശേഷിക്കുന്ന ജൂതന്മാരെ ജീസസ് ക്രിസ്റ്റും അദ്ദേഹത്തിൻ്റെ അനുയായികളും ചേർന്നിട്ട് കൊന്നുകളയുമെന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ജൂതന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു രാജ്യം വേണമെന്നുള്ളൊരു ആശയം യൂറോപ്പിൽ 18-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ യൂറോപ്പിലെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എന്നറിയപ്പെടുന്ന പ്രൊട്ടസ്റ്റൻ്റ് ധാരയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, അവരിൽ തന്നെ ഒരു അവാന്തര വിഭാഗമായിട്ടുള്ള ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എന്നറിയപ്പെടുന്ന ഒരു ക്രിസ്തീയ വിഭാഗം ഈ ഒരു സംഭവത്തെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഭാവി കാലത്ത് ദൈവികരാജ്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരു വശത്തും അറബികളും ലോക മുസ്ലിങ്ങളും മറ്റൊരു വശത്തുമായിക്കൊണ്ട് അർമഗഡൻ എന്നറിയപ്പെടുന്ന ഒരു യുദ്ധമുണ്ടാകുമെന്നും അവർ പറയുന്നുണ്ട്. അർമഗഡൻ എന്നുദ്ദേശിച്ചത് AR MA GED DO N, അർമഗഡൻ എന്നറിയപ്പെടുന്ന ഒരു യുദ്ധം, ഹർമജദൂൻ എന്നാണ് അതിന് അറബിയിൽ പറയുക. ഇങ്ങനൊരു യുദ്ധം വരാനുണ്ട് ഭാവിയിൽ. ആ യുദ്ധത്തിൽ മുസ്ലിങ്ങളും അറബികളും നിലംപരിശാക്കപ്പെടും. അങ്ങനെ ഇവിടെ ക്രിസ്ത്യാനികളുടെ ഒരു ദൈവിക രാജ്യം രൂപപ്പെടുമെന്നാണ് ഇന്നും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അത് ആദ്യഘട്ടങ്ങളിൽ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിൽ നിന്നാണ് ഈ വിശ്വാസധാര തുടങ്ങിയതെങ്കിലും പിന്നീട് അത് ബ്രിട്ടനിൽ, അന്ന് ബ്രിട്ടൻ ഭരിച്ചിരുന്ന ഭരണകൂടങ്ങളെ സ്വാധീനിക്കുകയും ജെയിംസ് ആർത്തർ ബാൽഫർ എന്നറിയപ്പെടുന്ന അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ പലരും ഈ ക്രിസ്തീയ സയനിസ്റ്റുകളുടെ ലോബിയിങ്ങിൽ പെട്ടുപോവുകയും ചെയ്തു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഓസ്ട്രിയ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ, ഓസ്ട്രിയയിലെ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന തിയോഡർ ഹെർസൽ, സയനിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന തിയോഡർ ഹെർസൽ, അദ്ദേഹം 1884 ജനിച്ച് ഏകദേശം 1904 44-ാമത്തെ വയസ്സിലോ മറ്റുമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അങ്ങനെ തിയോഡർ ഹെർസൽ എന്നറിയപ്പെടുന്ന വ്യക്തി വിയന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിരുന്ന ക്രിസ്ത്യൻ സയനിസ്റ്റുകളായിട്ടുള്ള ഇവാഞ്ചലിക്കൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് സ്വാധീനിക്കുകയും നിങ്ങളുടെ രാജ്യമെന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ, അപ്പോൾ ആ സമയം അദ്ദേഹം ജൂതൻ സ്റ്റാറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമൊക്കെ എഴുതുന്നുണ്ട്. അതിനൊക്കെ മുമ്പ് തന്നെ അദ്ദേഹത്തിന് ജെറൂസലം കേന്ദ്രീകരിച്ച് ഒരു രാജ്യത്തേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളൊരു വെളിപാട് കിട്ടുന്നത് അന്നത്തെ ബ്രിട്ടനിലെ ക്രിസ്ത്യൻ സയനിസ്റ്റുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഓസ്ട്രിയയിലെ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളുകളിൽ നിന്നാണ്. അതിനു മുമ്പ് അർജൻറ്റീന, അതേപോലെ തന്നെ സ്പെയിൻ, മഡഗാസ്കർ, ഉഗാണ്ട തുടങ്ങിയ ഒരുപാട് ദ്വീപ് സമൂഹങ്ങൾ ജൂതന്മാർക്ക് എഴുതി കൊടുക്കാമെന്ന് ബ്രിട്ടൻ ധാരണയിലായതാണ്. ഈവൻ തിയോഡർ ഹെർസൽ പോലും അതിന് അംഗീകാരം കൊടുത്തിരുന്നതാണ്. പക്ഷെ പിന്നീട് ജെറൂസലം കേന്ദ്രീകരിച്ച് തന്നെ മതിയെന്നുള്ള അർത്ഥത്തിലേക്ക് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ സയനിസ്റ്റുകൾ ഇങ്ങനൊരു ലോബിയിങ് നടത്തി യൂറോപ്പിലെ ജൂതന്മാർക്ക് പോലും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയും അങ്ങനെ ജൂതന്മാർ വൻതോതിൽ ഇത് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ വാട്ടർ റോത്ത്ഷീൽഡ് എന്നറിയപ്പെടുന്ന ഒരു റോത്ത്ഷീൽഡ് ഫാമിലിയുണ്ട്. അവരാണ് ബ്രിട്ടീഷ് ബാങ്കിങ് മാഗ്നറ്റ് എന്നാണ് അവരെ പറ്റി ലേഖനങ്ങളിൽ പറയുന്നത്. അന്ന് യൂറോപ്പിൻ്റെയും പ്രത്യേകിച്ച് ബ്രിട്ടൻ്റെയും ഒക്കെ ബാങ്കുകൾ നിയന്ത്രിച്ചിരുന്നത്, ഒരു കാലഘട്ടങ്ങളിൽ ഓസ്ട്രേലിയയിൽ പോലും അവിടുത്തെ ബാങ്കിങ് സംവിധാനം നിയന്ത്രിച്ചിരുന്നത് റോത്ത്ഷീൽഡ് ഫാമിലിയിൽപ്പെട്ട ജൂത വിഭാഗങ്ങളായിരുന്നു. ഇന്നും അവരവിടുത്തെ പ്രബല ശക്തികളാണ്. അങ്ങനെ ലോകമഹായുദ്ധം വരികയാണ്. ലോകമന്ന് വ്യത്യസ്ത ചേരികളിലാണല്ലോ. ലോകമഹായുദ്ധം വരുന്ന സന്ദർഭത്തിൽ ചെയിം വെയ്സ്മാൻ എന്നറിയപ്പെടുന്ന റഷ്യയിൽ നിന്നും കുടിയേറി ബ്രിട്ടനിലെത്തിയ ഒരു ജൂതൻ ചെയിം വെയ്സ്മാൻ, അദ്ദേഹമായിരുന്നു ഏകദേശം 1952 വരെയും ഇസ്രായേലിൻ്റെ പ്രസിഡൻ്റായിരുന്ന മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അസിറ്റോൺ എന്നറിയപ്പെടുന്ന ഒരു കെമിക്കൽ ആയുധം കണ്ടെത്തുകയും അത് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ബ്രിട്ടന് ഒന്നാം ലോക മഹായുദ്ധത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് ചെയിം വെയ്സ്മാൻ വാക്കുകൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ യൂറോപ്പിൻ്റെയും പ്രത്യേകിച്ച് ബ്രിട്ടൻ്റെ അന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കണം. ബ്രിട്ടൻ്റെ പ്രധാനപ്പെട്ട ബാങ്കിങ് മേഖല കൈയടക്കിയിരിക്കുന്ന ജൂതന്മാർ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ എടുത്തെറിയപ്പെട്ട ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ഓട്ടോം ബ്രിട്ടീഷ് എംപയറിനെ സംബന്ധിച്ചിടത്തോളം അസിറ്റോൺ എന്നറിയപ്പെടുന്ന ഒരു കെമിക്കൽ ആയുധം കണ്ടെത്തി കൊടുത്തത് റഷ്യയിൽ നിന്നും കുടിയേറി വന്ന ഒരു ജൂതൻ ചെയിം വെയ്സ്മാൻ. അങ്ങനെ ഇവരുടെയൊക്കെ സഹായഫലമായി ഒന്നാം ലോക മഹായുദ്ധത്തിന് നല്ല ഫണ്ട് വേണം. കാരണം വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിർമ്മിച്ച് അത് എത്തിച്ച്
അതുമായിട്ട് യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് ഓട്ടോമൻ എംപയറിൻ്റെ അവസാനം വരെയും യുദ്ധത്തിന് പോകണം, ഒരുപാട് സൈനികരെ കൊണ്ടുവരണം. അന്ന് ഒന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പോലും സൈനികരെ കൊണ്ടുപോയിരുന്നു. ഈ ഫലസ്തീൻ ഇസ്രായേൽ പിളർപ്പ് സംഭവിക്കുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിലൊക്കെ സുഡാനിലേക്കും ഈജിപ്തിലേക്കും ഇസ്രായേലിലേക്കും ഫലസ്തീനിലേക്കും ഒക്കെ ഇന്ത്യയിൽ നിന്ന് പോലും പിന്നെ ബ്രിട്ടൻ്റെ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ടായിരുന്നു ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് കാലാൾപ്പടകളെയും മറ്റും കൊണ്ടുപോയിരുന്നു. അങ്ങനെ ബ്രിട്ടൻ ബ്രിട്ടീഷ് മേധാവി ചെയിം വെയ്സ്മാനോടും റോത്ത്ഷീൽഡ് ഫാമിലിയോടും ചോദിക്കുകയാണ്, ചോദിക്കുകയല്ല അവരോട് ഇവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ ബാങ്കിങ് കൊണ്ടും കെമിക്കൽ ആയുധങ്ങൾ കൊണ്ടും സഹായിച്ചിട്ടുണ്ട്, ഇതിന് പ്രത്യുപകരമായിട്ട് ഞങ്ങൾക്ക് ഫലസ്തീനിൽ ഞങ്ങളുടേതായ ഒരു രാജ്യം സ്ഥാപിച്ചു തരണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് 1917 നവംബർ 2 ബാൽഫർ ഡിക്ലറേഷൻ വരുമ്പോൾ, ജൂത സമൂഹത്തോടായിരുന്നില്ല ബാൽഫർ ഡിക്ലറേഷൻ്റെ ആ പ്രഖ്യാപനം വരുന്നത്, റോത്ത്ഷീൽഡ് ഫാമിലിക്കാണത് എഴുതി കൊടുത്തത്. ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്ന നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സമുദായത്തിന് വേണ്ടിയിട്ട് ഒരു രാജ്യം ഫലസ്തീനിൽ തരാം. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം നടന്നു 1914 മുതൽ ഏകദേശം 1918 വരെ 4 വർഷക്കാലം. ജർമ്മനിയും ഓട്ടോമൻ എംപയറും ഒരു വശത്തായിരുന്നു, ബ്രിട്ടനും യൂറോപ്പിലെ ക്രിസ്ത്യൻ രാജ്യങ്ങളും ഇന്ന് GCC എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന അറബ് രാജ്യങ്ങളും ഒരു വശത്തായിരുന്നു. കാരണം അന്ന് ബ്രിട്ടൻ വളരെ തന്ത്രപൂർവമായിക്കൊണ്ട് ഓട്ടോമൻ എംപയറിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ട് അറബികളെ പിന്തിരിപ്പിച്ചു. അറബികളോട് പറഞ്ഞ് അറബി ഭാഷ സംസാരിക്കുന്ന, അറേബ്യൻ സംസ്കാരം പുലർത്തുന്ന, അറബിലെ 2 ഹറമുകൾ കാത്തു സൂക്ഷിക്കുന്ന, നിങ്ങളെ ഭരിക്കേണ്ടത് തുർക്കി സംസാരിക്കുന്ന, തികച്ചും കൾച്ചറലിയും ഭാഷാപരമായിട്ടും ഒക്കെ എത്നിസിറ്റിയിലും വ്യത്യസ്തരായിട്ടുള്ളൊരു ജനവിഭാഗമല്ല, അതുകൊണ്ട് നിങ്ങൾ ഓട്ടോമൻ എംപയറിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള രാജ്യം തരാം എന്ന് അന്നത്തെ മക്കയിലെ ഷെരീഫ് ഹുസൈൻ രാജാവിനോടും മറ്റുമൊക്കെ വാഗ്ദാനം കൊടുക്കുകയും അങ്ങനെ ബ്രിട്ടൻ്റെ ഈ പ്രലോഭനത്തിൽപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന GCC രാഷ്ട്രങ്ങൾ, അന്ന് ഹിജാസ്, യമൻ, ബസറ, കൂഫ, മക്ക എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന അന്നത്തെ നാട്ടുരാജ്യങ്ങൾ മുഴുവനും ബ്രിട്ടന് കൂറു പ്രഖ്യാപിക്കുകയും ഓട്ടോമൻ എംപയറിനെ വഞ്ചിക്കുകയും ചെയ്തു. അങ്ങനെ ഫലത്തിൽ മക്കയുടെയും മദീനയുടെയും എത്രത്തോളം എന്നാൽ ജെറൂസലമിൻ്റെ വരെയും അധികാരം ഒട്ടോമൻ എംപയറിന് നഷ്ടപ്പെടുകയും 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒട്ടോമൻ എംപയറിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഫലസ്തീൻ ബ്രിട്ടൻ്റെ കൈകളിലാക്കപ്പെടുകയും ചെയ്തു. പിന്നീട് അന്ന് ലീഗ് ഓഫ് നേഷൻസ് ആണ്, യുണൈറ്റഡ് നേഷൻ അന്ന് രൂപീകരിച്ചിട്ടില്ല. കാരണം അന്ന് ബ്രിട്ടൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ലോകക്രമമായിരുന്നു, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ ബ്രിട്ടനെ പറ്റിയാരല്ലോ എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ ലീഗ് ഓഫ് നേഷൻസിൻ്റെ മേൽനോട്ടത്തിൽ ഫലസ്തീൻ എന്നറിയപ്പെടുന്നൊരു ഭൂപ്രദേശം ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്നറിയപ്പെടുന്നൊരു പ്രത്യേക മാൻഡേറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ബാക്കി രാജ്യങ്ങളൊക്കെ ഏകദേശം ചില രാജ്യങ്ങൾ ഫ്രാൻസ് വീതിച്ചെടുക്കുകയും ചെയ്തു, ചിലത് ഇറ്റലി വീതിച്ചെടുത്തു. ഇറ്റലിയുടെ കീഴിലാണ് ലിബിയയും മറ്റുമൊക്കെ വന്നിരുന്നത്. അതേപോലെ തന്നെ സുഡാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ബ്രിട്ടൻ്റെ കീഴിൽ, അൾജീരിയ, തുനീഷ്യ പോലുള്ള രാജ്യങ്ങൾ ഫ്രാൻസിൻ്റെ കീഴിൽ, ലെബനോൺ, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഫ്രാൻസിൻ്റെ കീഴിൽ, അങ്ങനെ പല ക്രിസ്തീയ രാജ്യങ്ങളും ഈ പറയപ്പെട്ട നല്ല കച്ചവട റൂട്ടുകളും നല്ല സിൽക്ക് റൂട്ടുകളും ചോക്ക് പോയിൻ്റുകളുമുള്ള ഈ പറയപ്പെട്ട വെസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങളെ മുഴുവനും പകുത്തെടുത്തു, ഫലസ്തീനെ ബ്രിട്ടൻ്റെ കീഴിലാക്കി. അങ്ങനെ 1922-24 കൂടി ഏകദേശം ഉസ്മാനിയ ഖിലാഫത്ത് സുൽത്താൻ അബ്ദുൽ ഹമീദ് II-ന്റെ 2-ാമനോട് കൂടി കംപ്ലീറ്റ് നിലംപരിശായി. ഉസ്മാനിയ ഖിലാഫത്ത് നിലംപരിശായി 4 വർഷം കഴിയുമ്പോഴാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്നറിയപ്പെടുന്ന ഇസ്ലാമിക പ്രസ്ഥാനം, ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നതിൻ്റെ കാരണത്താൽ 1928 ഇഖ്വാനുൽ മുസ്ലിമൂൻ ഈജിപ്തിൽ ഉദയം കൊള്ളുന്നത്. അങ്ങനെ പിന്നീട് 1917 ഈ ബാൽഫർ ഡിക്ലറേഷൻ നടന്നതിന് ശേഷം ഒരുപാട് ജൂത സമൂഹങ്ങളുടെ കുടിയേറ്റമാണ് പിന്നീട് നടക്കുന്നത്. ആലിയ എന്നാണ് അതിനറിയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നസറുദ്ദീൻ സാറ് അത് പ്രത്യേകം വളരെ വിശാലമായി തന്നെ അത് പറഞ്ഞിരുന്നു. 1883 മുതൽ 1903 വരെയും ഒന്നാം ആലിയ ഒരുപാട് ജൂതന്മാർ ഫലസ്തീനിൽ പോയിട്ട് ഭൂമി വാങ്ങി, അതിനു വേണ്ടിയിട്ട് ജൂയിഷ് നാഷണൽ ഫണ്ട് എന്നറിയപ്പെടുന്നൊരു പ്രത്യേക ഫണ്ടിങ് സിസ്റ്റം തന്നെ ഉണ്ടാക്കി, ജൂയിഷ് നാഷണൽ ഹോം എന്നറിയപ്പെടുന്നൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി, ഭൂമിയില്ലാത്ത ജനതയ്ക്ക് ജനത പാർക്കാത്ത ഭൂമി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി. അതായത് ഫലസ്തീൻ അന്ന് സീനായി മരുഭൂമിയും നേഗവും മരുഭൂമിയും അറേബ്യ മരുഭൂമിയും ഒക്കെ ഉൾപ്പെട്ടൊരു രാജ്യമായിരുന്നു. അന്ന് ജനതതികൾ മൊത്തത്തിൽ കുറവാണല്ലോ. 1917-19-20 എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് 2021 കാണുന്ന അത്രയും ജനങ്ങളൊന്നില്ല. അതുകൊണ്ട് അവരൊരു പേരിട്ടു, ജനത താമസിക്കാത്ത ഭൂമിയിലേക്ക് ഭൂമിയില്ലാത്ത ജനതയുടെ കുടിയേറ്റം എന്നുള്ള പേര്. 1883 മുതൽ 1903 വരെ ആദ്യത്തെ കുടിയേറ്റം നടന്നു ജൂതന്മാരുടെ,
ഒരുപാട് ഭൂമികൾ അവർ കൈയടക്കി. നിഷ്കളങ്കരായ ഫലസ്തീനികൾ അത് തിരിച്ചറിഞ്ഞില്ല. പിന്നീട് 1904 മുതൽ 1917 വരെയും നടന്നു. ഇതൊക്കെ ബാൽഫർ ഡിക്ലറേഷന് മുമ്പേ നടക്കുന്നതാണ് കേട്ടോ. അപ്പം അത്രയും ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളുടെ പ്രലോഭനങ്ങളും അവരുടെ പ്രീച്ചിങ്ങുകളും ജൂത സമൂഹത്തിൽ ഒരുപാട് സ്വാധീനമുണ്ടാക്കിയെന്ന് അർത്ഥം. എന്ന് മാത്രമല്ല, യൂറോപ്പിൽ അത്രത്തോളം ജൂതന്മാർക്കെതിരെ പീഡനങ്ങൾ തുടർന്നു. ആര് പീഡിപ്പിച്ചു? ക്രിസ്ത്യൻ സമൂഹം. അങ്ങനെ യൂറോപ്പ് എന്നറിയപ്പെടുന്ന തികച്ചും കൾച്ചറലിയും ഭാഷാപരമായിട്ടും ചേലിലും കോലത്തിലും മട്ടിലൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഭൂഖണ്ഡത്തിൽ അവിടെ നടന്ന ആഭ്യന്തര പ്രശ്നം, അവിടുത്തെ ക്രിസ്ത്യാനികൾ അവിടുത്തെ ജൂതരോട് നടത്തിയ പ്രശ്നത്തിന് അവർ കുടിയേറിയത് ഫലസ്തീൻ എന്നറിയപ്പെടുന്ന ഭൂമിയിലേക്കാണ്. പിന്നീട് 1917 ബാൽഫർ ഡിക്ലറേഷൻ വന്നതിന് ശേഷം 1919 മുതൽ 23 വരെ മൂന്നാമത്തെ മൈഗ്രേഷൻ നടക്കുന്നുണ്ട്, ആലിയ എന്നാണ് അതിനെ പറയുക. 1924 മുതൽ 1928 വരെ നാലാമത് കുടിയേറ്റം നടക്കുന്നുണ്ട്. മുസ്ലിം ബ്രദർഹുഡൊക്കെ രൂപം കൊള്ളുന്ന സമയം, ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ അവസാനത്തെ ഖലീഫയും പിന്നെ നാമാവശേഷമായി പോയ സമയം, അതാണ് 1924-28 എന്നറിയപ്പെടുന്നത്. പിന്നീട് 1929 മുതൽ 39 വരെയാണ് അഞ്ചാം ഘട്ടത്തിൽ. അത് നമുക്കറിയാലോ, 1935 എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 41 മുതൽ 45 വരെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത്. ഹിറ്റ്ലർ അതിനു മുമ്പ് തന്നെ ഒരുപാട് ജൂതന്മാരെ ഗ്യാസ് ചേമ്പറുകളിലിട്ട് കൊന്നിരുന്നു. 60 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ബ്രിട്ടന്റെ കീഴിൽ ഇത്തരത്തിൽ 1939, 1947, 1948 ഒരുപാട് ഘട്ടങ്ങളിൽ കുടിയേറ്റം നടക്കുകയും അവസാനം അന്ന് ഫലസ്തീനെ പറ്റി തീരുമാനിച്ചിരുന്നത് ജെറൂസലം എന്നറിയപ്പെടുന്ന ഒരു സിറ്റി ഇന്റർനാഷണൽ ഒബ്സർവേഷനിൽ ഉണ്ടായിരിക്കണം, ഏതെങ്കിലും മതവിഭാഗത്തിന് അത് വിട്ടുകൊടുക്കരുത് എന്നായിരുന്നു. ഫലസ്തീൻ എന്നറിയപ്പെടുന്ന പ്രദേശം പോലും മൂന്ന് തരത്തിൽ വിഭജിച്ചു. എ കാറ്റഗറി മുഴുവനും പിന്നെ ഫലസ്തീനികൾക്ക് കൊടുത്തു. ബി കാറ്റഗറി എന്ന് പറയുന്നത് ഫലസ്തീനികളും ഇസ്രായേലും പങ്കെടുത്തു. സി കാറ്റഗറി എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്, അങ്ങനെ വ്യത്യസ്ത രീതിയിലേക്ക് ഇസ്രായേലിനെ വിഭജിച്ചു. ഈ മൂന്നിലും പെടാതെ ജെറൂസലം മാറ്റിവെച്ചിരുന്നു. പക്ഷേ 1948 മെയ് 14 തീയതി അന്നത്തെ രാത്രിയിൽ ബ്രിട്ടനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ലീഗ് ഓഫ് നാഷൻസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അന്നത്തെ ജൂത സമൂഹം, ജൂയിഷ് നാഷണൽ ഫണ്ടും ജൂയിഷ് ഏജൻസികളും കൂടി ചേർന്നിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഏകപക്ഷീയമായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഫലസ്തീൻ എന്നറിയപ്പെടുന്ന ഒരു സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടിയിട്ട് ഭൂമിയടക്കം കൃത്യമായി കൊടുത്തിരുന്നു, കൃത്യമായ ശതമാനം പറഞ്ഞിട്ട്. 60% ഭൂമി ജൂതന്മാർക്കും 40% ഭൂമി അറബി ഫലസ്തീനികൾക്കും എന്നുള്ള അർത്ഥത്തിൽ അതിൽ പോലും അനീതികളുണ്ട്. എങ്കിൽ കൂടിയും ആ അനീതി ഉണ്ടായിരിക്കെ തന്നെ കൃത്യമായിട്ടൊരു മാപ്പ് കൊടുത്തിട്ട് ഫലസ്തീനികൾക്ക് സ്വതന്ത്ര രാജ്യം, ഇസ്രായേലിക്ക് സ്വതന്ത്ര രാജ്യം, ജെറൂസലം ഇൻ്റർനാഷണൽ ഒബ്സർവേഷനിൽ നിൽക്കുമെന്നുള്ളൊരു കരാറിലാണ് എഴുതി കൊടുത്തത്. സമയം വളരെ നീണ്ടുപോയിട്ടുണ്ട്, ഞാൻ പിന്നെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യം ഇസ്രായേൽ സ്റ്റേറ്റ് രൂപീകരണത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നത്. പിന്നീട് 48-കളിലൊക്കെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ദേറിയാസീനിൽ കൂട്ടക്കൊല നടക്കുന്നുണ്ട്. അതിനുശേഷം സബ്ര ഷാത്തീല എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കൂട്ടക്കൊല നടക്കുന്നുണ്ട്. അതിനിടയിലൊക്കെ ഒരുപാട് യുദ്ധങ്ങളുണ്ട്. 48, 53, 64, 64, 67 ആറ് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ അറബ് സമൂഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ ചോക്ക് പോയിൻറ്റുകളുടെ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ ഇസ്രായേൽ കൈയടക്കി. ഇന്നും അതിൽ പലതും വിട്ടുകൊടുത്തിട്ടില്ല. സിറിയയുടെ ഗോലാൻ ഹൈറ്റ്സ് ഇപ്പോഴും 1967 പിടിച്ചതിന് ശേഷം ഇപ്പോഴും 2021 ഗോലാൻ ഹൈറ്റ്സ് ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടില്ല. അന്ന് സീനായ് മരുഭൂമി പിടിച്ചിരുന്നത് പിന്നീട് ഈജിപ്തിന് വിട്ടുകൊടുത്തു. അന്ന് ഗസയും വെസ്റ്റ് ബാങ്കും ഇപ്പറുന്ന ജെറൂസലമും എല്ലാം ജോർദാൻ നദിയും എല്ലാം അന്ന് ഇസ്രായേലിൻ്റെ കൈകളിലായിരുന്നു. അപ്പോൾ ഇത് ഇസ്രായേൽ ഈ അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ ക്രിസ്റ്റീയ സയനിസ്റ്റുകളുടെയും ക്രിസ്റ്റീയ യൂറോപ്യൻ ലോബികളുടെയും അവിടുത്തെ കോർപ്പറേറ്റുകളുടെയും ബാങ്കിങ് ഏജൻസികളുടെ ഒക്കെ ശക്തമായ പിന്തുണയിലാണ്. അത് അന്ന് ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടൻ ചെയ്തിരുന്നു. ബ്രിട്ടന് ശേഷം പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി ബ്രിട്ടനാകെ നാമാവശേഷമാവുകയും പിന്നീട് അമേരിക്ക കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു ക്രിസ്റ്റീയ ട്രേഡിങ് ബാങ്കിങ് അതുപോലെ തന്നെ ക്രിസ്റ്റീയമായിട്ടുള്ള ഒരു ആയുധ ലോബിയുടെ ഭരണമാണ് ലോകത്ത് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ പിന്നീട് ബ്രിട്ടനിൽ ഉദയം കൊണ്ട ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് പിന്നീട് അമേരിക്കയിൽ അതിൻ്റെ സ്വാധീനം വന്നു. കാരണം ഇസ്രായേൽ സ്റ്റേറ്റ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെ അമേരിക്കയിൽ ഇപ്പോഴും ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ ഡൊണാൾഡ് ട്രംപിനും ജോ ബൈഡനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് അത്തരത്തിൽ ക്യാമ്പയിനുകൾ നടത്തുകയും ഇസ്രായേലിലേക്ക് ജെറൂസലം ക്യാപിറ്റൽ സിറ്റിയിലേക്ക് അമേരിക്കയുടെ എംബസി മാറ്റുന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ പോലും നടപ്പാക്കുകയും ചെയ്തു. അബ്രഹാം അക്കോർഡ് എന്നറിയപ്പെടുന്ന 2020 ഏറ്റവും വഞ്ചനാത്മകമായ അക്കോർഡ് ഉണ്ടാക്കുകയും
40% മാത്രം ഭൂമി കിട്ടിയ വെസ്റ്റ് ബാങ്ക് ഗസ എന്നറിയപ്പെടുന്ന അതെന്നെയും 67 അതിലെയും ഭൂരിഭാഗം സ്ഥലങ്ങളും പിടിച്ചിരുന്നു. വീണ്ടും അതിലെ 15% ഭൂമി മാത്രം ഫലസ്തീനികൾക്ക് കൊടുത്തുകൊണ്ട് ബാക്കി ഇടങ്ങളിൽ സെറ്റിൽമെൻ്റ് നടത്താനും ഭവനങ്ങൾ പണിയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അമേരിക്ക ഇസ്രായേലിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അന്ന് തുടങ്ങിയ യുദ്ധം പിന്നീട് ഇപ്പോഴും നടക്കുന്ന യുദ്ധമല്ല, ഏകപക്ഷീയമായിട്ടുള്ള അധിനിവേശ ശക്തികളുടെ കുടിയേറ്റ ശക്തികൾ തദ്ദേശീയരോട് ചെയ്യുന്ന ഏകപക്ഷീയമായിട്ടുള്ള അറ്റാക്കാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈയൊരു ചരിത്ര പശ്ചാത്തലമാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതേണ്ടത്. ഇതിന് ഇടയിൽ ജൂതന്മാർ പീഡിപ്പിക്കപ്പെട്ടു, ജൂതന്മാർ ആട്ടി ഓടിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ ഇത് മുൻകാലഘട്ടങ്ങളിൽ ദേശരാഷ്ട്രങ്ങളും രാഷ്ട്രങ്ങൾക്ക് അതിർത്തികളും പാസ്പോർട്ടും വിസയും സുപ്രീംകോടതിയും നിയമങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് ഓരോ നാട്ടുരാജ്യക്കും വരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹാമിൻ്റെ സന്താന പരമ്പര യാഫിസ് പാർക്കുന്ന ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്, യാഫിസിൻ്റെ സന്താന പരമ്പര സാമിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട്. പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം പോലും 22,000 കിലോമീറ്ററുകൾ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇറാഖിലെ നസരിയ പട്ടണത്തിലെ ഊർ എന്നറിയപ്പെടുന്ന ഗ്രാമത്തിൽ ജനിച്ച് അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് ഡമസ്കസും സിറിയയും ജോർദാനും ഒക്കെ കടന്ന് ഫലസ്തീനിലെത്തി, പിന്നീട് അദ്ദേഹം ഈജിപ്തിലെത്തി, പിന്നീട് അദ്ദേഹം സൗദി അറേബ്യയിലെത്തി, മക്കയിലെത്തി, വീണ്ടും തിരിച്ച് അദ്ദേഹം ഇതേപോലെ യാത്ര ചെയ്ത് അങ്ങനെ 22,000 കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം യാത്ര ചെയ്ത ഭൂമി മുഴുവനും ഗ്രേറ്റർ ഇസ്രായേലാണ് എന്നാണ് ഇന്ന് ഇസ്രായേലിൻ്റെ അവകാശവാദം. അതുകൊണ്ട് ഇതൊരു ഗസ പിടിച്ചെടുക്കുന്നുണ്ടോ, വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നുണ്ടോ, ജെറൂസലം കീഴടക്കുന്നുണ്ടോ, ഇവരുടെ താല്പര്യങ്ങൾ തീരുന്നില്ല. അതിലപ്പുറത്തേക്കും ഇബ്രാഹിം പ്രവാചകൻ സഞ്ചരിച്ച സ്ഥലമെന്നൊക്കെ പറഞ്ഞിട്ട് മുഴുവൻ വെസ്റ്റ് ഏഷ്യയും പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഇതിൻ്റെ പുറകിലും തീർച്ചയായിട്ടും പണ്ടുകാലത്തെ കച്ചവട സംഘത്തിനുണ്ടായിരുന്ന കച്ചവട ചോക്ക് പോയിൻറ്റുകൾക്ക് സിൽക്ക് റൂട്ടുകൾക്ക് ഉണ്ടായിരുന്ന അതേ പ്രാധാന്യം തന്നെ ഇപ്പോഴത്തെ അധിനിവേശത്തിൻ്റെ പുറകിലുമുണ്ട്. കമ്പനി താല്പര്യങ്ങൾ, കോർപ്പറേറ്റ് താല്പര്യങ്ങൾ, നെതന്യാഹുവിൻ്റെ ഷെയർ താല്പര്യങ്ങൾ, അയാളുടെ ഭരണം നിലനിർത്താനുള്ള താല്പര്യങ്ങൾ, ഇതൊക്കെ ഇസ്രായേലിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് മുസ്ലിം സമൂഹത്തിലെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം, ഫലസ്തീൻ്റെ ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത് കേവലം അതൊരു ഫർള് കിഫായ അല്ല, മറിച്ച് ഒരു ഫർള് ഐനായി മാറുകയാണ് വിദ്യാർത്ഥി സമൂഹത്തിന് പ്രത്യേകിച്ചും. ഇത് നമ്മൾ ഈ ഹിസ്റ്ററി അറിയുകയും പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിൽ നടക്കുന്നത്, ആരുടെ താല്പര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള കൃത്യമായ സംഗതികൾ നമുക്ക് മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് സമയം ഇത്രയും ദീർഘമായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക, ഇതിനിടയിലൊക്കെ പറയാൻ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, അതൊക്കെ ഞാൻ തൽക്കാലം വിട്ടിട്ട് പ്രധാനപ്പെട്ട ചില പോയിൻ്റുകൾ മാത്രം പറയുകയും എങ്ങനെ ഓട്ടോമൻ ഖിലാഫത്തിനെ തകർത്ത് ബ്രിട്ടീഷ് ആധിപത്യം വരികയും ബ്രിട്ടീഷ് ആധിപത്യം വരുന്ന സന്ദർഭത്തിൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ സയനിസ്റ്റുകൾ എങ്ങനെ ആ സമയത്ത് പ്രോപ്പഗണ്ട നടത്തിയെന്നും അവിടെ ഉണ്ടായിരുന്ന ജൂത സമൂഹത്തിൽ യൂറോപ്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ജൂതന്മാരെ എങ്ങനെയാണ് അവർ ക്രമേണ ഓരോ ഘട്ടങ്ങളിലെ ആലിയകൾ സൃഷ്ടിച്ചുകൊണ്ട്, ഓരോ ഘട്ടങ്ങളിലെ മൈഗ്രേഷൻ സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർ ജൂയിഷ് നാഷണൽ ഫണ്ട് രൂപീകരിച്ച് ജൂയിഷ് ഏജൻസിയെ കുടിയിരുത്തി പയ്യെ 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 ഫലസ്തീനിലെ ഭൂമികൾ പൈസക്ക് വാങ്ങി പിടിച്ചെടുത്ത് കുടിയേറ്റം നടത്തി അവസാനം സെറ്റിൽമെൻറ്റും കൊളോണിയൽ സെറ്റിൽമെൻറ്റും നടത്തിക്കൊണ്ട് എങ്ങനെയാണ് അവർ ഒരു രാജ്യം കൃത്രിമമായി കെട്ടിപ്പടുത്ത് ഇപ്പോഴും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു രൂപമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ കോളനിയാക്കിയതും ജൂതന്മാർ ഫലസ്തീനിൽ വന്ന് ഫലസ്തീനെ കോളനിയാക്കിയതും തമ്മിൽ രണ്ട് ഡിഫറൻസാണ്. ബ്രിട്ടൻ ഇന്ത്യയിൽ വന്ന് ഇവിടെ വന്നത് അവരൊരിക്കലും സെറ്റിലർ കൊളോണിയലിസം ഉണ്ടാക്കിയിട്ടില്ല. അതായത് അവർ വന്നു, അവരുടെ കച്ചവട താല്പര്യങ്ങൾ സ്ഥാപിച്ചു, കച്ചവടത്തിൻ്റെ പ്രധാനപ്പെട്ട ഏരിയയിലൂടെ അവർക്ക് കടത്തിക്കൊണ്ടുപോകാൻ പറ്റിയൊക്കെ കൊണ്ടുപോയി, പല കച്ചവട റൂട്ടുകൾ അവർ ബ്ലോക്ക് ചെയ്തു, കുറേ പേരെ കൂട്ടക്കൊല ചെയ്തു. അതിൽ മതപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പല കാരണങ്ങളാലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും 1947 ബ്രിട്ടൻ അതിൻ്റെ അവസാനത്തെ സൈനികരെയും കൊണ്ടിട്ട് ഇവിടുന്ന് വിട പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് അതൊരു സെറ്റിലർ കൊളോണിയലിസം ആയിരുന്നില്ല, ട്രേഡിന് വേണ്ടിയിട്ടോ പൊളിറ്റിക്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കേവലം ഒരു ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ കൊളോണിയലിസമായിരുന്നു ബ്രിട്ടൻ ഇന്ത്യയിൽ 1200 കൊല്ലക്കാലം നടത്തിയത്. പക്ഷേ ഇസ്രായേൽ നടത്തുന്ന കൊളോണിയലിസം എന്ന് പറയുന്നത് സെറ്റിലർ കൊളോണിയലിസമാണ്. ഇത് നമ്മൾ രണ്ടായി തന്നെ കാണണം. അവർ 1881 മുതൽ ചെറിയ ചെറിയ ആലിയകൾ, ചെറിയ ചെറിയ മൈഗ്രേഷനുകൾ നടത്തി അവസാനം 1948 രാജ്യം രൂപീകരിച്ച് അതിനുശേഷം 1953 യുദ്ധം, 1967 6 ദിവസം നീണ്ടുന്ന യുദ്ധത്തിൽ അറബ് മേഖലയിലെ പല ഭാഗങ്ങളും കൈയടക്കി, ഇപ്പോഴും 2021 ഗസയിൽ ബോംബിടുമ്പോൾ പോലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സെറ്റിലർ കൊളോണിയലിസമാണ്. 48 മുതൽ പൊളിറ്റിക്കലി തുടങ്ങിയതും 81 മുതൽ റിലീജിയസ് പരമായിട്ട് തുടങ്ങിയ കുടിയേറ്റത്തിൻ്റെ
ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഹിസ്റ്ററി നമ്മൾ പഠിക്കുകയും ഇതിനിടയിൽ ഞാൻ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്ത് കളഞ്ഞ ഒരുപാട് ഹിസ്റ്ററികളുണ്ട്, അത് നമ്മൾ വായനയിലൂടെ കണ്ടെത്തിയും അല്ലാതൊക്കെ പറഞ്ഞു. കാരണം ഇത് ഒരു മണിക്കൂറോടൊന്നും എടുത്താൽ തീരൂല, അതിന് ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട്. ഇപ്പോൾ ബാൽഫർ ഡിക്ലറേഷൻ വന്നിട്ട് 1917 അത് പ്രഖ്യാപിച്ചപ്പോൾ ഈ കഴിഞ്ഞ 2017 അതിൻ്റെ 100-ാം വാർഷികമാണ് ജൂതന്മാർ ആഘോഷിച്ചത്. അപ്പം ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ചതികളാണ്. ഈ 100 വർഷം എന്ന് പറയുന്നത് ഒരുപാട് ആസ്പെക്റ്റിലുള്ള ചരിത്രങ്ങൾ പറയേണ്ടതാണ്. അപ്പോൾ ആ ചരിത്രങ്ങൾ ഇങ്ങനെ നമുക്ക് സമയ പരിമിതിയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എടുക്കാൻ പ്രയാസമുണ്ടാവും. ഏകദേശം എനിക്ക് 20 മിനിറ്റാണ് വെബിനാറിൽ അനുവദിച്ച സമയം. ഞാൻ പിന്നെ വലിയൊരു ഹിസ്റ്ററിയാണ് അത് ഇടയിൽ വെച്ചത് സ്കിപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫ്ലോയിനെ ബാധിക്കും. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു മൊത്തത്തിലൊരു പിക്ചർ ഏരിയനെ കുറിച്ച് കിട്ടണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് മുതൽ ഇസ്രായേൽ സ്റ്റേറ്റ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഗസയിലെ അധിനിവേശം ഉൾപ്പെടെയുള്ള ഒരു ചരിത്രത്തിൻ്റെ ഒരു പെരിഫറൽ രൂപമാണ് ഞാൻ പറഞ്ഞത്. ഇതിനിടയിൽ ഒരുപാട് ഹിസ്റ്ററി ഞാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ കണ്ടെത്തി പഠിക്കണം. ഇൻഷാല്ലാ മറ്റൊരു സന്ദർഭമുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഓരോരോ ഹിസ്റ്ററികൾ ഓരോരോ അടരികളായിട്ട് എടുത്തിട്ട് ഇതിനോട് കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് നോക്കാം. അല്ലാഹു തആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കൂടുതൽ ഫലസ്തീൻ ചരിത്രം മനസ്സിലാക്കുവാനും നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഫലസ്തീനികൾക്കും ഗസ്സ നിവാസികൾക്കും എത്രയും പെട്ടെന്ന് മോക്ഷവും മോചനവും ഒരു സ്വതന്ത്ര രാജ്യവും കെട്ടിപ്പടുക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച GIO സംസ്ഥാന കമ്മിറ്റിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾക്കും എന്നെ ശ്രവിച്ച മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ രണ്ടാമത്തെ സെഷൻ ഫോൾ ഓഫ് ഓട്ടോമൻ കലീഫേറ്റ് ആൻഡ് സയനിസ്റ്റ് മൂവ്മെന്റ് എന്ന സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനൻ സാഹിബിനെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തകർച്ചയും സിയോണിസ്റ്റ് മൂവ്മെൻറ്റും എന്നുള്ള വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തകർച്ചയിലും അതുപോലെ തന്നെ ആധുനിക ഫലസ്തീൻ പ്രശ്നത്തിലും നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ഈ രണ്ട് പ്രശ്നങ്ങളുടെയും വളരെ കോമണായ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് സയോണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉദയവും അതിൻ്റെ വളർച്ചയും ആധുനിക ഫലസ്തീൻ സമൂഹം അനുഭവിക്കുന്ന ഏകദേശം 73 വർഷങ്ങളായി അനുഭവിക്കുന്ന ഇസ്രായേൽ സ്ഥാപനത്തിൻ്റെ സാന്നിധ്യവും. അത് പ്രധാനമായും തുടങ്ങുന്നത് സയോണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ രൂപീകരണത്തിൽ നിന്ന് തന്നെയാണ്. തിയോഡർ ഹെർഷൽ എന്ന് പറയുന്ന ബുഡാപെസ്റ്റിലെ അവിടുന്ന് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പത്രപ്രവർത്തകനും വളരെ പ്രഗത്ഭനായ ഒരു ഓർഗനൈസറും സംഘാടകനും കൂടിയായിരുന്ന തിയോഡർ ഹെർസൽ ആണ് ആധുനിക സയോണിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൾ. സയോണിസം എന്ന് പറയുന്നത്, സയോൺ എന്നത് ഹൈക്കൽ സുലൈമാൻ നിൽക്കുന്ന ഭാഗത്തെ കേന്ദ്രീകരിക്കുന്ന ഒരു ബിബ്ലിക്കൽ ടെർമിനോളജിയാണ്. സ്വാഭാവികമായും ഈ ബിബ്ലിക്കൽ ടെർമിനോളജിയെ അദ്ദേഹത്തിൻ്റെ, അതായത് ജൂഷ് സൊസൈറ്റിയുടെ സമൂഹത്തിന് ആവശ്യമായ ഒരു ഹോംലാൻഡ് നിർമ്മിക്കുക എന്ന ആശയത്തിൽ നിന്നും പിന്നീട് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് വ്യാപിച്ച ആ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പദപ്രയോഗമാണ് സയോണിസം. 1896 ഇദ്ദേഹത്തിൻ്റെ തന്നെ ദ ജെവിസ്ട്രാന്ത് എന്നറിയപ്പെടുന്ന, ദ ജൂ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഒരു വർക്ക് തന്നെ അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് തൊട്ടടുത്ത വർഷം തന്നെയാണ് അദ്ദേഹം ലോകത്തെ ഏകദേശം പ്രധാനപ്പെട്ട 200 ജൂഷ് സംഘടനകളെയും പണ്ഡിതന്മാരെയും ഒരുമിച്ച് കൂട്ടുകയും സ്വിറ്റ്സർലൻഡിലെ ബാസിൽ വെച്ച് ആദ്യത്തെ സിയോണിസ്റ്റ് മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ അറിയേണ്ടതുണ്ട്. 1896-97 വർഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഉസ്മാനിയ ഖിലാഫത്തിനെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും ശക്തമായ കാലഘട്ടം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലവും കൂടിയാണ്. അതായത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് എന്ന 1909 വരെ ഉസ്മാനിയ ഖിലാഫത്തിനെ വളരെ ശക്തമായി തന്നെ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയുടെ ഭരണ പശ്ചാത്തലത്തിലാണ് ജയോണിസ്റ്റ് മൂവ്മെൻറ്റും രൂപീകരിക്കപ്പെടുന്നത്. ഒരു പക്ഷേ വളരെ ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കളായതുകൊണ്ട് തന്നെ ആവാം ഉസ്മാനിയ ഖിലാഫത്ത് ഏകദേശം 1870 തന്നെ ഏകദേശം 80 ഫലസ്തീൻ പ്രദേശങ്ങൾ ഖിലാഫത്തിൻ്റെ പ്രോപ്പർട്ടിയാക്കി മാറ്റുന്ന നിയമം പാസാക്കിയിരുന്നു. ഇതിനൊക്കെ 10 ശേഷമാണ് സയോണിസ്റ്റ് പ്രസ്ഥാനം രൂപീകൃതമാവുകയും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചർച്ചകളൊക്കെ രൂപപ്പെടുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, സയോണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കൂടി പറഞ്ഞാൽ മാത്രമേ ഒരുപക്ഷെ നമ്മളുടെ ഈ ചർച്ചയ്ക്ക് ഒരു നീതിപൂർവമാവുകയുള്ളൂ. സ്വാഭാവികമായും ജൂയിഷ് സമൂഹം ലോക തലങ്ങളിലെല്ലാം ഏകദേശം എല്ലാ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും ശക്തമായ പീഡനങ്ങൾക്കും വിവേചനങ്ങൾക്കും വിധിക്കപ്പെട്ട ഒരു പശ്ചാത്തലവും കൂടിയായിരുന്നു. ഫ്രാൻസ് ആവട്ടെ, ഫ്രാൻസിലെ ഭരണകൂടങ്ങളാവട്ടെ, അതുപോലെ തന്നെ റഷ്യൻ ഭരണകൂടമാവട്ടെ, ഈ ഹംഗറി പോലുള്ള ഓസ്ട്രിയ പോലുള്ള വിവിധ ഭരണകൂടങ്ങളെല്ലാം ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾ, അത് തന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലെങ്ങും സോഷ്യലിസ്റ്റ് മൂവ്മെന്റുകളോ അല്ലെങ്കിൽ ഇതൊന്നും ആ ഒരു തരത്തിലുള്ള ആധുനിക വിമോചന പ്രസ്ഥാനങ്ങളോ ഒന്നും രൂപപ്പെടാത്ത പശ്ചാത്തലത്തിലാണ് ഈ ഒരു സംഗതിക്ക് വളരെ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന സയോണിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപീകരണത്തിന് ഒരു പ്രതലമൊരുങ്ങുന്നത്. അതുണ്ടാവുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. സ്വാഭാവികമായും ഈ നാടുകളെല്ലാം കഷ്ടപ്പെടുന്ന യഹൂദ സമൂഹത്തെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി ചിന്തിക്കുകയും എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ നിന്നാണ് സയോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആശയപരമായ പ്രതലം ഒരുങ്ങുന്നത്. അങ്ങനെയാണ് ദി ജൂ സ്റ്റേറ്റ് എന്ന് പറയുന്ന യഹൂദർക്ക് ഒരു ഹോംലാൻഡ് വേണം എന്ന് പറയുന്ന ചിന്തയിലേക്ക് എത്തുന്നത്. അതായത് ലോകത്തിന്റെ എവിടെയെങ്കിലും യഹൂദർക്ക് വേണ്ടി അവരുടെ ഒരു നാഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊവേണിറ്റി ലഭിക്കുന്ന തരത്തിലേക്ക് തങ്ങൾക്ക് അധികാരം ലഭിക്കണം എന്ന് പറയുന്ന ചിന്തയാണ്, ആ അധികാരം യഹൂദ സമൂഹത്തിൽ ലഭിക്കണമെന്നുള്ളതാണ് ദി ജൂ സ്റ്റേറ്റിൽ എന്ന് പറയുന്ന യഹൂദ രാഷ്ട്രം എന്ന് പറയുന്ന വർക്കിൽ തിയോഡർ ഹെർസൽ എഴുതി വച്ചത്. സ്വാഭാവികമായും ഇദ്ദേഹത്തിൻ്റെ ചിന്ത ഈ 1897 ബേസിൽ വെച്ച് നടന്ന ആ മീറ്റിംഗിൽ എല്ലാവരും അംഗീകരിക്കുകയും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഹോംലാൻഡ് സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരാശയം രൂപപ്പെടുത്തുകയും ചെയ്യുന്നത്. തൊട്ടടുത്ത വർഷത്തിൽ തന്നെ 1988 ബാസിൽ തന്നെ വെച്ച് നടന്ന രണ്ടാമത്തെ മീറ്റിംഗിൽ ഈ പറയുന്ന രാഷ്ട്ര സങ്കല്പത്തിന് വേണ്ടി, രാഷ്ട്ര രൂപീകരണത്തിന് വേണ്ടി സാമ്പത്തികമായ സോഴ്സ് തയ്യാറാക്കുക എന്ന ആശയത്തിൽ ഒരു ബാങ്ക് രൂപീകരിക്കുവാനുള്ള ചർച്ചയും അവിടെ രൂപപ്പെട്ടു വന്നിരുന്നു. അതായത് ഈ പറയുന്ന ഇവരുടെ ഈ ഒരു കൊളോണിയൽ കൺസെപ്റ്റ് അടങ്ങുന്ന അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടുവാൻ കഴിയുന്ന ഒരു ഹോംലാൻഡിന് വേണ്ടി അതിന് സാമ്പത്തിക സോഴ്സ് രൂപീകരിക്കുക എന്നുള്ള ആശയത്തിൽ 1988 രണ്ടാമത്തെ സയോണിസ്റ്റ് മീറ്റിംഗിൽ ജൂയിഷ് കൊളോണിയൽ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ബാങ്ക് രൂപീകരിക്കുവാൻ തീരുമാനിച്ചു. സ്വാഭാവികമായും നമ്മൾ അറിയേണ്ട മറ്റൊരു വസ്തുത, ഈ സകലവിധ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെല്ലാം അവിടെയെല്ലാം ശക്തരായ ജൂയിഷ് ബിസിനസ്മാരുടെ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. ഈ ബിസിനസ്മാൻമാരെ എല്ലാവരെയും, സമ്പന്നരെയും കച്ചവടക്കാരെയും എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ആ ഒരു തരത്തിലുള്ള സംഘാടനത്തിലൂടെയാണ് തിയോഡർ ഹെർസൽ ഈ ഒരു ചർച്ചയിലേക്ക് എത്തുന്നത്. അത് മാത്രമല്ല, തിയോഡർ ഹെർസൽ പിന്നീട് ഈ ചർച്ചയിൽ തന്നെ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പുണ്ട് തിയോഡർ ഹെർസൽ. അദ്ദേഹം ഈ വിശദീകരണങ്ങളൊക്കെ അദ്ദേഹം സുന്ദരമായി വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഇനി നമ്മളുടെ ചർച്ചകൾ കൊണ്ടെത്തിക്കേണ്ടത് സുൽത്താന്റെ കയ്യിലേക്കാണ്, ഇനി സുൽത്താനാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്ന ഒരാശയത്തിലേക്ക് ഈ ചർച്ചകൾ കൊണ്ടെത്തിക്കുകയും അങ്ങനെ സുൽത്താൻ അബ്ദുൽ ഹമീദ് ഖലീഫ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ കാണുവാനായി തയ്യാറെടുക്കുകയും ചെയ്യുന്നു. ചരിത്രത്തിൽ 5 ഇസ്താംബൂളിലേക്ക് വരുന്നതായിട്ടാണ് തിയോഡർ ഹെർസലിനെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1896 ജൂണിൽ അദ്ദേഹം
സുൽത്താൻ അബ്ദുൽ ഹമീദിനെ കാണുവാനുള്ള ഒരു അപേക്ഷ അയക്കുകയും ആ അപേക്ഷയിൽ കൂടി യഹൂദർക്ക് വേണ്ടി ഫലസ്തീനിൽ ഒരു ഭൂമി ഞങ്ങൾ വാങ്ങുവാൻ തയ്യാറാണ്, അതിന് ഏകദേശം 20 മില്യൺ പൗണ്ട്സ് ഞങ്ങൾ തരാം, ആ പൗണ്ട്സിന് പകരമായി നിങ്ങൾ, അതായത് ഉസ്മാനിയ ഖിലാഫത്ത് ഞങ്ങൾക്കൊരു ഭൂമി ഫലസ്തീനിൽ തരണം എന്ന് പറയുന്ന ഒരു ആവശ്യമായിരുന്നു. ഇത് അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ, സുൽത്താൻ അബ്ദുൽ ഹമീദിനെ നേരിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ തന്നെ പ്രമുഖനായ ഒരു ചാരനായിരുന്ന ഫിലിപ്സ് ദെ ന്യൂലിൻസ്കി എന്ന് പറയുന്ന അദ്ദേഹത്തിലൂടെ, അദ്ദേഹത്തിന്റെ ലോബിയിങ്ങിൽ കൂടിയാണ് തിയോഡർ ഹെർസൽ ഇത് നടത്തിയത്. അതൊന്ന് ആലോചിച്ചു നോക്കുക, സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ തന്നെ ചാരനെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് തിയോഡർ ഹെർസൽ ഈ പറയുന്ന ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ചർച്ചകൾക്ക് കൂടുതൽ ആക്കം നൽകിയത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഈ പറയുന്ന ന്യൂലിൻസ്കി തന്നെയാണ് സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ അടുത്ത് ചെന്ന് പറയുന്നത്, അതായത് സയോണിസ്റ്റുകളുടെ സഹായം നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ നമുക്ക് ഒരു ഇന്ന് തുർക്കിഷ്, അതായത് ഉസ്മാനിയ ഖിലാഫത്ത് അനുഭവിക്കുന്ന ഈ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും നമുക്ക് കരകയറാൻ വേറൊരു ചാൻസും ഇല്ല എന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആ ഒരു പശ്ചാത്തലം കൂടെ നിങ്ങൾക്കറിയണം. അതായത് ഉസ്മാനിയ ഖിലാഫത്ത് ആ ഒരു സമയത്ത് വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് ലോൺ വാങ്ങുകയും അവിടുത്തെ എക്കണോമിയെ, മിലിറ്ററിയെയും, ഈ വിശാലമായ അവരുടെ ഭരണരീതി, ഭരണ പ്രദേശത്തുള്ള ഈ അറബ് ലോകത്തെയും സെൻട്രൽ ഏഷ്യൻ ഭാഗത്തെയും ഈസ്റ്റേൺ യൂറോപ്യൻ ഭാഗത്തെയും എല്ലാം സംരക്ഷിച്ചു പോരുന്ന ഒരു പശ്ചാത്തലവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് അധികാരത്തിലേറുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഫിസ്കാൽ പോളിസി തന്നെ ഈ അദ്ദേഹം നേരിട്ട, ഉസ്മാനിയ ഖിലാഫത്ത് നേരിട്ട സാമ്പത്തിക മാന്ദ്യത്തെ അവിടെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ഈ സാമ്പത്തിക മാന്ദ്യം കണ്ട് പിടിച്ച തിയോഡർ ഹെർസലാണ് സ്വാഭാവികമായും പൈസ, ക്യാഷ് ആവശ്യമുള്ള സുൽത്താനോട് ക്യാഷ് ഓഫർ ചെയ്യുകയും ആ അതിന് പകരമായി നിങ്ങൾക്ക് ഫലസ്തീനിൽ ഒരു ഭൂമി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് അത് തള്ളിക്കളയുകയായിരുന്നു. ഈ തിയോഡർ ഹെർസലും ഗ്രൂപ്പും അവിടുത്തെ വിവിധ മന്ത്രിമാരെയും കണ്ടതായി ചരിത്രമുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ഗ്രാൻഡ് വസീറായിരുന്ന ഖലീദ് ഇരിഫാത് പാഷ അടക്കമുള്ള വിവിധ നോബിൾ ഗ്രൂപ്പിനെയും ഇദ്ദേഹം കണ്ടു, പക്ഷെ ഇവരൊക്കെ റിജക്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ഭാഗത്ത് ഇദ്ദേഹത്തിനുള്ള മറുപടിയായിട്ട് പറയുവാൻ സുൽത്താൻ അബ്ദുൽ ഹമീദ് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് എന്റെ സ്വത്താണ്, എന്റെ ജനങ്ങളുടെ സ്വത്താണ്, ഇത് വിവിധ നൂറ്റാണ്ടുകളായി യുദ്ധങ്ങളിലൂടെയും രക്തമൊഴുക്കിയും നേടിയെടുത്തതാണ്, ഇത് ഇനിയും ഞങ്ങൾ പിടിച്ചു നിർത്തുവാൻ, ഇനിയും രക്തമൊഴുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന മറുപടിയാണ്, ഇത് വഖഫ് സ്വത്ത് എന്ന മറുപടിയാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ഇത്തിയോടർ ഹെഡ്സിന്റെ ഗ്രൂപ്പിനോട്, അനുയായി ബന്ധങ്ങളോട് പറയുന്നത്. 1909 May 19 വീണ്ടും തിയോഡർ ഹെർസൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡുമായി കാണുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അന്ന് പ്രൊഫസർ ആർമിനിയസ് വാംബ്രി എന്നറിയപ്പെടുന്ന മറ്റൊരു ചാരൻ, അതായത് ഒരു ഡബിൾ ഏജന്റിന്റെ വഴിയിലൂടെയാണ് അദ്ദേഹത്തെ ഈ ഭാഗത്തും കാണുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പബ്ലിക് ഡെത്ത് അഡ്മിനിസ്ട്രേഷൻ, ഓട്ടോമൻ പബ്ലിക് ഡെത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ പൊതുവായ ഈ കടങ്ങളെ കുറിച്ചും ലോണുകളെ കുറിച്ചും കൈകാര്യം ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷന്റെ അവസ്ഥ മനസ്സിലാക്കിയ തിയോഡർ ഹെർസലാണ് ആ ഒരു സമയത്ത് പൈസ തരാമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വരുന്നത്. സ്വാഭാവികമായും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് അത് വീണ്ടും തള്ളിക്കളയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം ഈ ഒരു സമയത്ത് ചില പ്രപ്പോസലുകൾ വെക്കുന്നതായി കാണാം. സയോണിസ്റ്റ് മൂവ്മെന്റിന്റെ ഈ നേതാവ് വെക്കുന്ന പ്രപ്പോസലിൽ ഒന്ന്, യൂറോപ്യൻ പവറുകൾ, യൂറോപ്യൻ ശക്തികൾ ഉസ്മാനിയ ഖിലാഫത്തിന്റെ മേലുള്ള സമ്മർദ്ദത്തെ ഞങ്ങൾ ഇല്ലാതാക്കി തരാം, ഉസ്മാനിയ ഖിലാഫത്തിന്റെ സകലവിധ സാമ്പത്തിക പ്രശ്നങ്ങളെയും ഞങ്ങൾ ഇല്ലാതാക്കി തരാം എന്നൊക്കെ രീതിയിലുള്ള വിവിധ പ്രപ്പോസലുകളാണ് മുന്നിൽ വെക്കുന്നത്. പക്ഷേ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ അപ്പോഴും ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു തുണ്ട് ഭൂമി തരുവാൻ ഞാൻ തയ്യാറല്ല, പകരം മറ്റു പല ഭാഗത്തും വേണമെങ്കിൽ ചർച്ച ചെയ്യാം എന്ന് പറയുന്ന ഒരു മറുപടിയാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് അപ്പോഴും നൽകുന്നത്. 1902 February മുതൽ ജൂലൈ മാസം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ തിയോഡർ ഹെർസൽ തന്നെ വിവിധ സാഹചര്യങ്ങളിൽ ഉസ്മാനികളോടുള്ള ലോയാലിറ്റി, അദ്ദേഹത്തിന്റെ ഒരു സമർപ്പണം കാണിക്കാൻ വേണ്ടി വിവിധ പരിശ്രമങ്ങൾ നടത്തുന്നതായും
നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ അഭിമാനം എന്നതിൻ്റെ അപ്പുറം ഇതിൻ്റെ ഒരു പ്രാദേശികമായ ഒരു സാന്ദർഭികമായ ഒരു പശ്ചാത്തലവും കൂടിയുണ്ട് ഈ ഫലസ്തീനെ അവർക്ക് കൊടുക്കാത്തത് എന്ന് പറയുന്ന ഒരു ചർച്ച നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു പശ്ചാത്തലത്തിൽ ഉസ്മാനിയ ഖിലാഫത്ത് നിരവധി വിഘടനവാദികളുടെ ആവശ്യങ്ങളെ നേരിടുന്ന ഒരു പശ്ചാത്തലവും കൂടിയായിരുന്നു. അതായത് അർമീനിയൻ പോലുള്ള ഭാഗങ്ങളിൽ, ബാൽക്കൻ പ്രദേശങ്ങളിൽ, ഈ കിഴക്കൻ അനത്തോളിയൻ ഭാഗങ്ങളിൽ വിവിധ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റുകൾ ശക്തമായി ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ, ആ ഒരു പശ്ചാത്തലത്തിൽ ഫലസ്തീനിൽ കുറെ യഹൂദരെ കൊണ്ട് താമസിപ്പിക്കുന്നതോടുകൂടി അവിടെയും കൂടി മറ്റൊരു വിഘടനവാദ ചർച്ച താങ്ങുവാനുള്ള രാഷ്ട്രീയ സാഹചര്യമല്ലായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ബെർലിൻ ഭാഗത്തേക്കുള്ള അംബാസഡറായിരുന്ന അഹമ്മദ് തൗഫീഖ് പാഷ, അദ്ദേഹം ഈ പറയുന്ന സയോണിസ്റ്റുകളുടെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം എന്ത് എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഏജന്റുകളെ അയക്കുകയും അവരുടെ മുഴുവൻ സ്ട്രാറ്റജി മനസ്സിലാക്കുന്ന ഒരു പശ്ചാത്തലവും രൂപപ്പെടുന്നുണ്ട്. അദ്ദേഹം 1900s ഓഗസ്റ്റ് 17 അദ്ദേഹം ഖിലാഫത്തിന്റെ ആസ്ഥാനത്തേക്ക് നയിക്കുന്ന ഒരു കത്തിൽ അദ്ദേഹം പറയുന്നത്, നമ്മൾ ഒരിക്കലും സയോണിസ്റ്റ് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങളിൽ അവർ അതിൽ അടിമപ്പെട്ടു പോകരുത്, കാരണം അവർ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ്. ഈ ലീഡേഴ്സുകൾ നമ്മളോട് സംസാരിക്കുന്നത് ഒന്നും യഥാർത്ഥത്തിൽ അവരുദ്ദേശിക്കുന്നത് മറ്റൊന്നാണ്. അവരുദ്ദേശിക്കുന്നത് ഒരു വലിയ യഹൂദ രാഷ്ട്രം ഫലസ്തീനിൽ സ്ഥാപിക്കാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് എന്നാണെന്ന് ആലോചിക്കുക, 1900 ഓഗസ്റ്റ് 17 ഈ സംഭവം നടക്കുന്നത്. അതായത് 1948 ഈ പറയുന്ന ജൂസ് സ്റ്റേറ്റ് സ്ഥാപിക്കുന്നത്. എന്നാൽ വളരെ കറക്റ്റായി ഏകദേശം 48 വർഷം ഉള്ളിലാണ് ഈ സംഭവം തന്നെ ഇദ്ദേഹം ഈ പ്രിഡിക്ഷൻ നടത്തുന്നത്, പ്രവചനം നടത്തുന്നത്. കാരണം അത്രത്തോളം സയോണിസ്റ്റുകളുടെ ചർച്ചകൾ ആ ഒരു സമയത്ത് ശക്തമായിരുന്നുവെന്നാണ് ഇദ്ദേഹം തെളിയിക്കുന്നത്. അതുമാത്രമല്ല, ഇവരുടെ ലക്ഷ്യം ഇത് ഒരു സ്റ്റേറ്റ് രൂപീകരിക്കുക എന്നതിൻ്റെ അപ്പുറം വിവിധ അയൽപ്പക്ക രാഷ്ട്രങ്ങളിലേക്ക് പോലും പടർന്ന് കയറാനുള്ള ആഗ്രഹവും കൂടി ഇവർ പ്രകടിപ്പിക്കുന്നതായി അദ്ദേഹം ഈ കത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു വർത്തമാനം, എന്തുകൊണ്ടാണ് ഇവരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്, അഥവാ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹം ഈ തൗഫീഖ് പാഷ കത്തിലും പിന്നീട് സുൽത്താൻ അബ്ദുൽ ഹമീദ് സ്വയം ബോധിച്ച മറ്റൊരു വിവരമാണ്, ഇവരെ അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഇത്രയും വരുന്ന ടൺ ബില്യൺ കണക്കിന് വരുന്ന ഈ യഹൂദ 10 മില്യൺ ജൂസ് എന്നാണ് അദ്ദേഹം ആ കണക്കിൽ പറയുന്നത്, ഇത്രയും പേരെ ഫലസ്തീനിൽ അവരെ താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ഞങ്ങൾക്കൊരു വീട് വേണമെന്ന് പറയുകയും അതൊരു എക്സ്പാൻഷനിസ്റ്റ് അജണ്ടയായി, ഒരു വിശാലമായ കൊളോണിയലിസ്റ്റ് അജണ്ടയായി മാറും എന്നുള്ളതാണ് തൗഫീഖ് പാഷ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനോട് പറയുന്നതും. അത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ചെവികൊള്ളുകയും ശ്രദ്ധിക്കുകയും അതിൻ്റെ പേരിലാണ് ഇവരുടെ വാദങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്യുന്നത്. സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ തന്നെ ഓർമ്മക്കുറിപ്പിൽ സയോണിസ്റ്റുകളുടെ കാര്യങ്ങൾ കൂടുതൽ വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കാർഷിക മേഖലകളിലെ ലക്ഷ്യങ്ങൾ മാത്രമായിരുന്നില്ല ഇവർക്ക്, പകരം സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് പോലും പറഞ്ഞത് ഫലസ്തീനിൽ സ്വതന്ത്രമായ അവരുടേതായ ഒരു സ്റ്റേറ്റ് രൂപീകരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനും അത് അംഗീകരിക്കാതിരുന്നെന്ന് അദ്ദേഹം അതിന്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നുണ്ട്. 1895 കാലങ്ങളിൽ ഈ ഇദ്ദേഹം തന്നെ ഇത് എഴുതുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം പറയുന്നത് സയോണിസ്റ്റുകൾ വളരെ നിഷ്കളങ്കരായ പോലെയാണ് അവർ വിചാരിച്ചത്. അതായത് ഞാൻ അവരുടെ വാദങ്ങളെയെല്ലാം കേട്ട് അനുസരിക്കുമെന്നുള്ള അത്രത്തോളം നിഷ്കളങ്കരായി പോയല്ലോ എന്ന് അദ്ദേഹം എഴുതുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മളിതൊക്കെ ആലോചിക്കുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതായത് യഹൂദ സമൂഹത്തെ എതിർക്കുക എന്നതല്ല, സയോണിസ്റ്റ് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങളെയും അവരുടെ എക്സ്പാൻഷനിസ്റ്റ് കൊളോണിയലിസ്റ്റ് മെന്റാലിറ്റിയെയും എതിർക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് തന്നെ പറയുന്ന എഴുതുന്ന ഒരു കാര്യമുണ്ട്, ഫലസ്തീനിലുള്ളിലെ എന്റെ ജൂയിഷ് സമൂഹത്തെ ഞാൻ സംരക്ഷിക്കും. ആ ഫലസ്തീനിലുള്ള ജൂയിഷ് ഉസ്മാനിയ ഖിലാഫത്തിലെ പ്രധാന ജൂയിഷ് ഓഫീസേഴ്സ്മാരെ ഞാൻ സംരക്ഷിക്കും, അവർക്കുള്ള മുഴുവൻ സംരക്ഷണവും ഞാൻ കൊടുക്കും. എന്നാൽ ഈ തരത്തിലുള്ള വേണ്ടാത്ത ആശയങ്ങളുമായി മുന്നോട്ട് വരുന്ന യഹൂദരുടെ ശത്രുവായും ഞാൻ മാറും
എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ എഴുത്തുകളിൽ. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഈ കൂട്ടം കൂട്ടമായിട്ടുള്ള യഹൂദ സമൂഹത്തിന്റെ ഈ വരവും അവരുടെ അവിടുത്തെ താമസവും ഫലസ്തീനിലെ തന്നെ കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. കാരണം മറ്റൊരു പശ്ചാത്തലവും കൂടി ഉണ്ടായിരുന്നു, അർമീനിയ പോലുള്ള ഭാഗത്ത് വിഘടനവാദം ശക്തമാവുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള മറ്റൊരു വിഘടനവാദവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അനുവദിക്കാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ യഹൂദരുടെ ഈ വരവ് അത് പ്രാദേശികമായ വിവിധ വൻശക്തികളുടെ പങ്കും അവരുടെ ഇടപെടലുകളും കൂടുതൽ ദ്രുതഗതിയിലാക്കുവാനും സാധ്യതയുണ്ട് എന്നതും കൊണ്ടും കൂടിയാണ് അദ്ദേഹം തള്ളിക്കളയുന്നത്. ഈ ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്ന യഹൂദരെയും പുറത്തു വന്ന പുറത്തു നിന്ന് വരാൻ ആഗ്രഹിക്കുന്ന യഹൂദരെയും ഡീല് ചെയ്യുന്ന ഒരു ചർച്ച ഉസ്മാനിയ ഖിലാഫത്തിൽ ശക്തമായിരുന്നു. അതിനെ പറയുന്ന ഹിമായ സിസ്റ്റം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ്, അതായത് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നാണ് അതിന് പറയുക. അതായത് ഈ അന്ന് ആ ഒരു പശ്ചാത്തലത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിലുള്ള പ്രത്യേകിച്ച് നോൺ മുസ്ലിങ്ങളായ ആൾക്കാർ വിവിധ രാഷ്ട്രങ്ങളുടെ നാഷണാലിറ്റി സ്വീകരിക്കുകയും അവരുടെ പ്രൊട്ടക്ഷൻ സ്വീകരിക്കുകയും എന്നാൽ അവിടെ താമസിക്കാതെയും അവർ ഉസ്മാനിയ ഖിലാഫത്തിന്റെ പ്രദേശത്തിൽ താമസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിന്റെ പൾസ് തിരിച്ചറിഞ്ഞ തിയോഡർ ഹെർസലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സയോണിസ്റ്റുകളും അവരിലൂടെ ഫലസ്തീൻ ഭാഗത്ത് ഭൂമി വാങ്ങിക്കൂട്ടുവാനുള്ള തയ്യാറെടുത്തു. അതായത് ആ ഒരു സമയത്ത് ഉസ്മാനിയ ഖിലാഫത്ത് തന്നെ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു, പുറത്തുള്ള ജൂസിന് ഭൂമി വാങ്ങാൻ അനുവദിക്കുകയില്ല, അതായത് ഉള്ളിലുള്ള ജൂസിന് വാങ്ങാം. കാരണം പുറത്തുള്ള ജൂസിന് ഭൂമി വാങ്ങുകയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ സയോണിസ്റ്റ് ആശയ പശ്ചാത്തലമുള്ളവരായിരുന്നു വാങ്ങിയിരുന്നത്, അല്ലെങ്കിൽ അതിനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ഉസ്മാനിയ സബ്ജക്റ്റുകളായ യഹൂദർക്ക് ഭൂമി വാങ്ങുന്നതിൽ തടസ്സമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ പറയുന്ന ആൾക്കാർ പുറത്തു നിന്ന് വന്നിട്ട് അവിടെ ഉസ്മാനിയ സിറ്റിസൻസ് ആയ യഹൂദരെ കൊണ്ട് ഭൂമി വാങ്ങുന്ന അവസ്ഥയിലേക്ക് മാറിയതും ഉസ്മാനിയ ഖിലാഫത്ത് തിരിച്ചറിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട കാരണമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തിയോഡർ ഹെർസൽ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഈ അവർക്ക് താമസിക്കുന്ന ഒരു സൗകര്യത്തെ കുറിച്ച്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് പറഞ്ഞ വളരെ ദുഷ്ണാപരമായ ഒരു നിയമമായിരുന്നു, അഥവാ യഹൂദരങ്ങാനം ഇവിടെ വരികയാണെങ്കിൽ അവർ ഉസ്മാനിയ ഖിലാഫത്തിന്റെ സിറ്റിസനായി മാറുക ഒന്ന്, രണ്ടാമത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ മില്ലത്ത് സിസ്റ്റത്തിന്റെ പ്രൊട്ടക്ട് മില്ലത്ത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഉള്ളിലുള്ള ഒരു പ്ലൂറലിസ്റ്റിക് വ്യവസ്ഥയാണ്. വിവിധ മത സമൂഹങ്ങൾ വളരെ ടോളറന്റ് സാഹചര്യത്തിൽ ജീവിക്കുകയും അവരുടെ നിയമരീതികൾ മുഴുവനും ഉസ്മാനിയ ഖിലാഫത്തുമായി കണക്ട് ചെയ്യപ്പെടുകയും അവരിലുള്ള പ്രധാനപ്പെട്ട റെപ്രസെൻറ്റേറ്റീവുകൾ ഉസ്മാനിയ ദർബാറിലേക്ക് എത്തുകയും അവരിലൂടെ ഈ പറയുന്ന മതസമൂഹങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ് മില്ലത്ത് സിസ്റ്റം. സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് പറഞ്ഞത് ഈ പറയുന്ന പുറത്തുനിന്ന് വരുന്ന യഹൂദ സമൂഹം ഉസ്മാനിയ ഖിലാഫത്തിന്റെ മില്ലത്ത് സിസ്റ്റത്തിന്റെ കീഴിൽ വരണം എന്നുള്ളതായിരുന്നു. പക്ഷേ തിയോഡർ ഹെർസലും സയോണിസ്റ്റ് മൂവ്മെന്റുകളും യഥാർത്ഥത്തിൽ ഫലസ്തീനിൽ അവർക്ക് താമസിക്കാനാണ് ആഗ്രഹമെങ്കിൽ അത് അവർ അംഗീകരിക്കണമായിരുന്നു. എന്നാൽ ഫലസ്തീനിൽ സ്വന്തമായ ഒരു രാഷ്ട്രം രൂപീകരിക്കുക എന്ന ആശയമുള്ള തിയോഡർ ഹെർസലും കൂടെയുള്ള സയോണിസ്റ്റുകളും സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ ഈ ഒരു ആവശ്യത്തെ തള്ളിക്കളയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഭീതിതമായ ഒരു സിറ്റുവേഷനും രൂപപ്പെടുന്നുണ്ട്. അലി ഫറൂഖ് ബെയ് എന്നറിയപ്പെടുന്ന വാഷിംഗ്ടൺ, അന്നത്തെ അമേരിക്കയിലെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ഒരു കത്ത് സുൽത്താൻ അയക്കുന്നുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് നമുക്ക്, അതായത് ഉസ്മാനിയ ഖിലാഫത്തിന് പുറത്തു നിന്ന് വരുന്ന ജൂയിഷ് സൊസൈറ്റിക്കും സവിശേഷമായ ജൂയിഷ് സൊസൈറ്റിക്കും അതല്ലെങ്കിൽ നോൺ മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ഫലസ്തീനിലേക്ക് കടത്തിവിടുന്നതിൽ ഒരുപാട് നിയമങ്ങൾ രൂപീകരിക്കേണ്ട ആവശ്യകത വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഈ സയോണിസ്റ്റ് മൂവ്മെന്റിന്റെ പ്രവർത്തന ഫലമായി ഫലസ്തീനിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആയി മാറുന്നത് ഫലസ്തീനിൽ പ്രശ്നഭരിതമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന്റെ ഭാഗമായി സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡും അദ്ദേഹം ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ ഭാഗമായി 3-4 പോളിസികൾ രൂപീകരിക്കുകയും ചെയ്യുന്നതായി കാണുവാൻ കഴിയും. ഒന്നാമത്തത് പോളിസി ഉസ്മാനിയ ഖിലാഫത്തിന്റെ തന്നെ ഫോറിൻ മിനിസ്ട്രി വിദേശകാര്യ വകുപ്പിലൂടെ അദ്ദേഹം പറഞ്ഞു, ഒരു വിദേശത്തുള്ള ഒരു രാഷ്ട്രങ്ങളെയും സയോണിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്തതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക എന്നത് ഫോറിൻ മിനിസ്ട്രിയെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. രണ്ടാമത് ആഭ്യന്തര മിനിസ്ട്രി ആഭ്യന്തര മന്ത്രാലയത്തോട് അദ്ദേഹം പറഞ്ഞത്
വിവിധ ഈ സയോണിസ്റ്റുകളായ ആൾക്കാർ, അവരുടെ ആശയം പേറുന്ന ആൾക്കാർ പലസ്തീനും ചുറ്റുപാടുമുള്ള പ്രദേശത്ത് ഭൂമി വാങ്ങുന്നതിൽ നിന്ന് അവരെ തടയുക. മൂന്നാമത്, ഇനി ആരെങ്കിലും അങ്ങനെ കടന്നു വന്നാൽ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനും കൊടുക്കുക. അതേസമയം തന്നെ അവരോട് അവരുടെ ഫോറിൻ നാഷണാലിറ്റിയും ഫോറിൻ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള അവരുടെ സംരക്ഷണവും ഇല്ലാതാക്കി ഉസ്മാനിയ ഖിലാഫത്തിന്റെ സിറ്റിസനാക്കി മാറ്റുക എന്ന ഒരു കാര്യവും മുന്നോട്ട് വെച്ചു. നാലാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഭൂമി കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയത്തോട് അദ്ദേഹം പറഞ്ഞത് പലസ്തീനിലും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ഒരിക്കലും അവർക്ക് ഭൂമി വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന തരത്തിൽ ഈ പറയുന്ന നിയമരീതികൾ പോലും ഉസ്മാനിയ ഖിലാഫത്ത് അന്ന് അദ്ദേഹം അന്ന് ചെയ്തു. അത് മാത്രമല്ല, ആ ഒരു പശ്ചാത്തലത്തിലെ ഉസ്മാനിയ ഖിലാഫത്തിന് ചുറ്റുമുള്ള വിവിധ സാമ്രാജ്യങ്ങളായ പ്രത്യേകിച്ച് ജർമ്മൻ, റഷ്യൻ, ബ്രിട്ടൻ പോലുള്ള ആൾക്കാരോട് പോലും നേരത്തെ പറഞ്ഞതുപോലെ ജ്ഞാതേന്ദ്ര ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അവരോട് ഈ സയോണിസ്റ്റുകളുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കാനുള്ള ചർച്ചകൾ തുടരുകയും ചെയ്തിരുന്നു. അന്ന് ജർമ്മനിയുടെ കൈസർ ആയിരുന്ന എംപറർ ആയിരുന്ന വിൽഹെം രണ്ടാമനോട് സയോണിസ്റ്റ് മൂവ്മെന്റിൽ നിന്ന് സയോണിസ്റ്റ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഒഴിയണമെന്ന് പറയുകയും അവര് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ കൂടുതൽ പ്രശ്നമുണ്ടാവുമെന്ന് ബോധിപ്പിക്കുകയും അന്ന് അദ്ദേഹം സയോണിസ്റ്റ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ റഷ്യയും റഷ്യൻ സാമ്രാജ്യവും ആദ്യഘട്ടത്തിൽ സയോണിസ്റ്റുകളെ സഹായിച്ചിരുന്നു. എന്നാൽ പിന്നീട് അവരും സഹായിക്കുകയും അവർ വാഗ്ദാനം പോലും ചെയ്തിരുന്നു. എന്നാൽ അവർ പിന്നീട് അതിൽ നിന്ന് പിൻവലിയാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ തിയോഡർ ഹെർസലിനോട് ശക്തമായ വിരോധമുള്ള യഹൂദ സമൂഹത്തിനോട് തന്നെ വിരോധമുള്ള ഫ്രഞ്ച് സമൂഹവും അവരും സയോണിസ്റ്റ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ആദ്യകാലങ്ങളിൽ ഒരു വിമുഖത കാണിച്ചിരുന്നു. കാരണം അവർക്ക് ഷാം പ്രവിശ്യയിൽ, അതായത് ലബനാൻ, ജോർദാൻ, ഫലസ്തീൻ, സിറിയൻ പ്രദേശങ്ങളിൽ അവർക്ക് സ്വന്തമായ അവരുടെ കണ്ണുള്ളത് കൊണ്ട്, ഈ പ്രദേശങ്ങളിൽ അവർക്ക് സെൽഫ് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ആ പ്രദേശങ്ങളിൽ സയോണിസ്റ്റ് മൂവ്മെന്റ് വരികയാണെങ്കിൽ, അവരിലൂടെ ഒരു വിഘടനവാദം രൂപപ്പെടുകയാണെങ്കിൽ തങ്ങളുടെ അധികാരവും തങ്ങളുടെ മോഹവും നഷ്ടപ്പെടും എന്നതുകൊണ്ട് മാത്രം ഫ്രഞ്ച് ഭരണകൂടവും സയോണിസ്റ്റ് മൂവ്മെന്റിനെ സഹായിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. അതേ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ബ്രിട്ടീഷ് സമൂഹത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും ഈ ഒരു പശ്ചാത്തലം, രാഷ്ട്രീയ സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവരുടെയും സമകാലിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ അറബ് പ്രദേശങ്ങളും ബാക്കി ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും അധികാരം പിടിച്ചെടുക്കുവാനുള്ള മോഹം അവർക്കുമുണ്ടായിരുന്നു. അത് സയോണിസ്റ്റ് മൂവ്മെന്റിന്റെ പശ്ചാത്തലം അത് തടസ്സപ്പെടുത്തുമെന്ന് കണ്ടതുകൊണ്ട് ഉഗാണ്ട, സൈപ്രസ്, അർജന്റീന, മഡഗാസ്കർ അടക്കമുള്ള വിവിധ രാഷ്ട്രങ്ങളുടെ പ്രപ്പോസൽ പോലും മുന്നോട്ട് വെച്ചിരുന്നു. നമുക്ക് അവിടെയൊക്കെ പോയി രാഷ്ട്രം ഉണ്ടാക്കാം എന്ന രീതിയിൽ വർത്തമാനങ്ങൾ പോലും ബ്രിട്ടീഷ് സാമ്രാജ്യം അവരോട് പറഞ്ഞിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ ഇതൊന്നും സയോണിസ്റ്റ് മൂവ്മെന്റുകൾ ചെവിക്കൊണ്ടില്ല, അവർ പരിഗണിച്ചില്ല എന്നതും ചരിത്ര സത്യമാണ്. 1882 തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീനിലേക്ക് യഹൂദർക്ക് പ്രവേശനത്തിനുള്ള ചില നിബന്ധനകൾ വെച്ചിരുന്നു. അതാ നിങ്ങൾ ശരിയായ പാസ്പോർട്ട് വരികയും അത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ അതോറിറ്റിക്ക് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാം, അല്ലെങ്കിൽ 30 ദിവസം നിങ്ങൾക്ക് അവിടെ താമസിക്കാം. സ്വാഭാവികമായും മതകീയ പശ്ചാത്തലം ഫലസ്തീനുള്ളതുകൊണ്ടും മസ്ജിദുൽ അഖ്സ മൂന്ന് മതങ്ങളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രമായതുകൊണ്ടും 1 മാസം 30 ദിവസം നിങ്ങൾക്ക് അവിടെ താമസിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യുകയും പിന്നീട് തിരിച്ചു പോകണമെന്ന് പറയുന്ന നിയമമായിരുന്നു വെച്ചിരുന്നത്. എന്നാൽ 1899 റൊമാനിയയിൽ ജൂയിഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും കലാപങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് കുത്തൊഴുക്കുകൾ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഭാഗത്തേക്ക് രൂപപ്പെടുകയും ചെയ്യുന്നതോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്, ആ ഒരു പശ്ചാത്തലത്തിൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് ഈ അദ്ദേഹം തന്നെ ആദ്യം രൂപീകരിച്ച 1 മാസം എന്ന് പറയുന്ന നിബന്ധന മാറ്റുകയും 3 മാസത്തേക്ക് താമസിക്കാം എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം അദ്ദേഹം തന്നെ നിയമം മാറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം യഹൂദരോടുള്ള മാനുഷികമായ അദ്ദേഹത്തിന്റെ സ്നേഹപ്രകടനവും അതിന്റെ പേരിൽ യഹൂദർ തന്നെ സ്വാഭാവികമായും തന്റെ പ്രദേശത്ത് അധികാരത്തിൽ അവരുടെ സമാധാന വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും 3 മാസത്തേക്ക് ഈ പറഞ്ഞ് രക്ഷപ്പെട്ടു വരുന്ന അഭയാർത്ഥികളെ സംരക്ഷിച്ചു നിർത്തുവാനും അതിനുശേഷം തിരിച്ചു പോകാനുള്ള സാഹചര്യം പോലും അദ്ദേഹം രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതും ചരിത്ര സത്യമാണ്.
ഈ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് ഒരു റെഡ് ടിക്കറ്റ്, ഒരു ചുവപ്പ് കളറുള്ള ഇവർക്ക് താമസിക്കാനുള്ള ഒരു ടിക്കറ്റ് കൂടി നൽകിയിരുന്നു. ഈ റെഡ് ടിക്കറ്റ് നൽകിയത് യൂറോപ്യൻ ഭാഗങ്ങളിലും എല്ലാം ചുവന്ന സുൽത്താൻ എന്ന പേരിൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ ആക്ഷേപിക്കുന്ന തരത്തിലേക്കും പോലും മാറി. അതായത് അർമീനിയൻ വിഷയവും ഈ പറയുന്ന വിഷയങ്ങളെല്ലാം വിഘടനവാദത്തെ അടിച്ചമർത്തുക, അതുപോലെ തന്നെ റിലീജിയസ് മൈനോറിറ്റികളെ ഇല്ലാതാക്കുക, അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കാത്തവനാണ്, ഈ പറയുന്ന റെഡ് ടിക്കറ്റ് പോലും നൽകുന്ന തരത്തിലുള്ള ഒരു ചുവന്ന രക്തം മണമുള്ള ഒരു സുൽത്താൻ എന്ന രീതിയിൽ പ്രോപ്പഗണ്ടകൾ തയ്യാറാക്കുന്ന സാഹചര്യത്തിലാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ പോലും യഹൂദരെ, സയോണിസ്റ്റ് മൂവ്മെന്റിന്റെ വെല്ലുവിളി ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പോലും ഈ യഹൂദരെ അദ്ദേഹം ഫലസ്തീനിലും ചുറ്റുപാടുമുള്ള പ്രദേശത്തും താമസിപ്പിക്കാൻ തയ്യാറാവുന്നത് എന്നും നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് ഈ അദ്ദേഹം തന്നെ രൂപീകരിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭൂമി ഇവർക്ക് വിൽക്കാതിരിക്കുക എന്നുള്ളതും നിയമം രൂപീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് ഭൂമി എന്ന് പറയുന്നത് ഫോറിൻ പുറത്തു നിന്ന് വരുന്ന വിദേശീയരായ ജൂൾസിന്, ഉസ്മാനിയ ഖിലാഫത്തിൽ താമസിക്കുന്ന യഹൂദർക്ക് ഭൂമി വിൽക്കുന്നതിൽ ആദ്യകാലങ്ങളിൽ അദ്ദേഹം തടസ്സം പറഞ്ഞിരുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവിടെ ഓൾറെഡി ഉള്ള യഹൂദരായ ഉസ്മാനി പൗരന്മാർക്ക് വാങ്ങുന്നതിൽ തടസ്സമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഉസ്മാനി പൗരന്മാരിലൂടെ അവരിലൂടെ ഭൂമി വാങ്ങിക്കുകയും എന്നിട്ട് അത് അവരുടെ സ്വന്തം ഇൻട്രസ്റ്റിന്, സയോണിസ്റ്റ് മൂവ്മെന്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന സാഹചര്യത്തിലാണ് 1892 സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് അതും വിലക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഇതൊക്കെയും 1900-99 ഉസ്മാനിയ ഖിലാഫത്തിൽ രാഷ്ട്രീയ ആഭ്യന്തരമായ രാഷ്ട്രീയ കലഹങ്ങൾ ഉണ്ടാവുകയും യുവ തുർക്കികൾ ഉയർന്നു വരികയും അവർക്കിടയിൽ സയോണിസ്റ്റ് മൂവ്മെന്റ് ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിൽ നിന്നും, ഖിലാഫത്ത് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഇദ്ദേഹത്തെ ഇല്ലാതാക്കുകയും അദ്ദേഹത്തെ മറ്റൊരു പ്രദേശത്ത്, തെസ്സലോനിക്കി എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹത്തെ എക്സൈല് നാടുകടത്തുകയും ചെയ്യുന്ന ഒരു ചരിത്രം ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഉസ്മാനിയ ഖിലാഫത്തിൽ ഫലസ്തീനിന്മേലുള്ള മുഴുവൻ അധികാരങ്ങൾ ഇല്ലാതാവുകയും യുവതുർക്കികൾ ഈ യുവതുർക്കികളെ അവരുടെ രാഷ്ട്രീയമായി സഹായിച്ച സയോണിസ്റ്റുകൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ഫലസ്തീനിൽ തന്നെ ചെയ്തു കൊടുക്കുന്ന പശ്ചാത്തലവും രൂപപ്പെടുന്നത്. ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യകാലങ്ങളിൽ സയോണിസ്റ്റ് മൂവ്മെന്റിനോട് വിമുഖത പ്രഖ്യാപിച്ച ബ്രിട്ടീഷ്, ഫ്രഞ്ച്, റഷ്യൻ സാമ്രാജ്യങ്ങൾ അവർ സയോണിസ്റ്റ് മൂവ്മെന്റിനെ പിൽക്കാലത്ത് സഹായിക്കാൻ തുടങ്ങിയതും ഈ ഒരു പശ്ചാത്തലത്തിനാണ്. അതായത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ ആ സ്ഥാനഭ്രഷ്ടം സംഭവിക്കുന്നതോടുകൂടി ഇവരെല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടുവാൻ തുടങ്ങുന്നുണ്ട്. അതായത് സയോണിസ്റ്റ് മൂവ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. ഇതിൽ ഈ പ്രൊമോട്ട് ചെയ്യുന്നതിൽ തിയോഡർ ഹെർസലിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയും വർക്കൗട്ട് ആവുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അവരെല്ലാം തിയോഡർ ഹെർസൽ ഈ പറയുന്ന രാഷ്ട്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് റഷ്യ പോലുള്ള രാഷ്ട്രങ്ങളിലേക്ക് അദ്ദേഹം കൊടുത്ത ഒരു അഡ്വൈസ്, അഥവാ നിങ്ങൾ ഈ പറയുന്ന ഫലസ്തീൻ ഈ യഹൂദരെ നിങ്ങൾ സഹായിച്ചില്ല എങ്കിൽ അവർക്കിടയിൽ സോഷ്യലിസ്റ്റ് മൂവ്മെന്റുകളെ പോലുള്ള വിഘടനവാദ മൂവ്മെന്റുകൾ ശക്തമാവുകയും നിങ്ങളുടെ സാമ്രാജ്യത്തിലും രാഷ്ട്രത്തിലും തന്നെ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്ന് പറയുന്ന വാദം അത് ഈ രാഷ്ട്രങ്ങൾ ചെവിക്കൊള്ളുകയും അതിന്റെ ഭാഗമായി സയോണിസ്റ്റ് മൂവ്മെന്റിന്റെ ഈ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും ഇവർ മാറി. അത് മാത്രമല്ല, ഈ സയോണിസ്റ്റ് മൂവ്മെന്റിനെ സഹായിക്കുകയാണെങ്കിൽ ഈ യഹൂദരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, യഹൂദരുടെ ഈ അഭയാർത്ഥി പ്രവാഹത്തെയും അവരുടെ നേതാക്കന്മാരെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ വെസ്റ്റേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റും എന്ന് പറയുന്ന വാദത്തിലേക്കും ഈ രാഷ്ട്രങ്ങൾ പോയതും ഫലസ്തീൻ എന്ന പ്രദേശത്ത് കൂടുതൽ യഹൂദരുടെ വരവിനും സാധ്യത ഒരുക്കി എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. 1908 ആവുന്നതോടുകൂടി, അതായത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന ഒരു വർഷം മുമ്പ്, 80,000 യഹൂദരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി വന്നു. അതായത് 1888 കണക്കിൽ നിന്ന് 3 വലിപ്പത്തിലുള്ള യഹൂദ ജനത ഫലസ്തീനിൽ മാത്രം ഉണ്ടായിത്തീർന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. 1991 ഈ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കി തെസ്സലോനിക്കി എന്ന് പറയുന്ന പ്രദേശത്ത്
താമസിക്കുന്ന അദ്ദേഹം തൻ്റെ ഫിസിഷ്യനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നത്, എൻ്റെ സ്ഥാനമാറ്റം എന്നെ ഖിലാഫത്തിൽ നിന്ന് മാറ്റിയത് അതൊരു തുടക്കം മാത്രമായിരുന്നു. അതൊരു വലിയ അവരുടെ യഹൂദരുടെ വലിയൊരു ലക്ഷ്യത്തിനുള്ള ഒരു തുടക്കം മാത്രമായിരുന്നു. അതിനുള്ളൊരു ഗ്രൗണ്ട് വർക്ക് രൂപപ്പെടുത്തുകയായിരുന്നു എൻ്റെ ഖിലാഫത്തിൽ നിന്ന് എന്നെ മാറ്റുന്നതിലൂടെ അവർ ചെയ്തത്. എനിക്ക് ഞാൻ തീർച്ചയായും എനിക്ക് ഉറപ്പാണ് അവർ ഒരു കാലത്തിനുള്ളിൽ അവർ ഒരു യഹൂദ രാഷ്ട്രം ഫലസ്തീനിൽ സ്ഥാപിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് അദ്ദേഹം 1911 അദ്ദേഹത്തിൻ്റെ ഡോക്ടറിനോട് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതായത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ തകർച്ച ഒറിജിനലി സംഭവിക്കുന്നത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിന്റെ സ്ഥാനഭ്രഷ്ടത്തോടുകൂടിയാണ്. അതോടുകൂടി ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ശക്തമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സഹായത്തോടുകൂടി സയോണിസ്റ്റുകളുടെ മേൽനോട്ടത്തിൽ ആലിയ എന്ന് വിളിക്കപ്പെടുന്ന ഈ മൈഗ്രേഷൻ ഇമിഗ്രേഷൻ ഫലസ്തീൻ ഭാഗത്തേക്കുള്ള യഹൂദ പാലായനങ്ങൾ ശക്തമാവുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഈ ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനവും ആലിയയുടെ തുടക്കവും എല്ലാം ആധുനിക ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്ത ഗസ്റ്റ് എഴുത്തുകാരനും ഗാനരചയിതാവുമായ നസ്രുദ്ദീൻ മണ്ണാർക്കാട് സാഹിബാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഫലസ്തീനുമായി ബന്ധപ്പെട്ട ചരിത്രവും മറ്റ് വസ്തുതകളും ഒക്കെ വിശദീകരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പരമ്പര അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതി വരുന്നുണ്ട്. അദ്ദേഹത്തെ ട്രാൻസ്നാഷണൽ മൈഗ്രേഷൻ ടു ഫലസ്തീൻ അഥവാ ഹിസ്റ്ററി ഓഫ് ആലിയ എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതാക്കളെ, പ്രവർത്തകരെ, എനിക്ക് മുൻപ് ഇവിടെ സംസാരിച്ച വിശിഷ്ട വ്യക്തികളെ, നാട്ടിലെ പ്രതികൂല സാഹചര്യം, കാലാവസ്ഥ, ചിലർക്കെങ്കിലും ഈ പ്രോഗ്രാമിൽ കൃത്യമായി പങ്കെടുക്കാൻ തടസ്സമാവുന്നുണ്ട് എന്നറിയുന്നതിൽ വിഷമമുണ്ട്. ഏതായാലും കഴിഞ്ഞ നൂറ്റാണ്ടിലെയും അതുപോലെ തന്നെ ഈ നൂറ്റാണ്ടിലെയും പീഡിത സമൂഹമായ പലസ്തീനികളുടെ അതിജീവന പ്രശ്നം ഈ സമകാലിക ലോകത്തും വലിയ ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലെ ഒരു പ്രോഗ്രാമിന് മുൻകൈയെടുത്ത നിങ്ങളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം, പണ്ടുകാലത്ത് ഇന്ത്യ എല്ലാ സമയത്തും ഗവൺമെന്റുകൾ മാറി മാറി വന്നാൽ പോലും സ്വാതന്ത്ര്യം തേടുന്ന ഫലസ്തീനികളുടെ കൂടെ നിൽക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇപ്പൊ മാറിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫലസ്തീനികൾക്ക് എതിരായ ഒരു അഭിപ്രായ പൊതുമണ്ഡലം രൂപപ്പെടുകയും അവരുടെ മർദ്ദകരായ ഇസ്രായേലിന് അനുകൂലമായിക്കൊണ്ട് പേന ചലിപ്പിക്കുന്നവരും പേജുകളിൽ എഴുതുന്നവരുമായ ആളുകളുടെ ഒരു ബാഹുല്യം നമുക്ക് കേരളക്കരയിൽ പോലും ദർശിക്കാൻ കഴിയും. കേരളത്തിലെ പല പ്രധാനപ്പെട്ട പത്രങ്ങളും മർദ്ദകരുടെ മർദ്ദനോപാധികളുടെ വിശേഷണങ്ങൾ പങ്കുവെക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ അതിനൊരു പ്രശ്നം കൂടിയുണ്ട്. ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യം, അതായത് ഇസ്ലാമോ ഫോബിയ പരമാവധി രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗപ്പെടുത്തുകയാണ് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടി. അപ്പോ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമോ ഫോബിയയുടെ മറമറ്റിയാണ് ഇങ്ങനെ ഫലസ്തീൻ എതിരായ ചലനം നടക്കുന്നത്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾക്കിടയിലെങ്കിലും എന്തായിരുന്നു ചരിത്രം, എങ്ങനെയാണ് ഫലസ്തീനി ജനത ഈ കാണുന്ന കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നമ്മളെങ്കിലും അവബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഈ സമൂഹത്തിനോട് അനുകമ്പ പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണം വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള വിഷയം ആലിയയാണ്. ആലിയ എന്ന് പറഞ്ഞാൽ അധിനിവേശകരായ ഇസ്രായേലികൾ ജൂതരുടെ ഫലസ്തീനിലേക്കുള്ള വരവിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അനുവാദത്തോടെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഞാൻ ചരിത്രത്തിലൂടെ ഒന്ന് പോവുകയാണ്. എന്നാലാണ് ആലിയയുടെ ആ വിഷയത്തിന്റെ ഒരു വ്യക്തത നമുക്ക് കിട്ടുള്ളൂ. നമുക്കറിയാം ഫലസ്തീനികൾ എന്ന് പറയുന്ന ജനത പ്രാചീന കാലം മുതൽക്ക് തന്നെ, ഞാൻ അങ്ങനെ പറയാൻ കാരണം ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ
ഈ പറയുന്ന കാനൻ അഥവാ കൻആൻ എന്ന അറബിയിൽ പറയുന്ന പ്രദേശത്ത് ജീവിച്ചിരുന്നു എന്നതിന് ലഭ്യമായ എല്ലാ ചരിത്രങ്ങളും തെളിവാണ്. ബി സി 1200s എഴുതപ്പെട്ട റോമൻ രേഖകളിൽ വരെ അവരെ കുറിച്ച് പരാമർശമുണ്ട്. ഫിലിസ്തീൻസ് എന്നാണ് അവരറിയപ്പെട്ടത്. അപ്പോ കാലപ്പഴക്കം കൊണ്ടും ജനിതക ശാസ്ത്രം കൊണ്ടും അവരുടെ ആ മണ്ണിലെ അവകാശം സ്ഥിരപ്പെട്ടതാണ്. നമുക്കറിയാം ഇസ്രായേലികൾ പലപ്പോഴും വന്നു പോയിട്ടുണ്ട്. യാക്കൂബ് നബിയുടെ അഥവാ ജേക്കബിന്റെ സന്താന പരമ്പരകൾ ഈജിപ്തിലേക്ക് കുടിയേറി പിന്നീട് 400 ശേഷം തിരിച്ചു വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലും അതിന്റെ മുൻപേയും അതിന്റെ ശേഷവും ഈ അടുത്ത കാലം വരെയും ഇപ്പോഴും അവിടെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഫലസ്തീനികൾ എന്നുള്ള ഒരു വസ്തുത പലപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല. പലരും കരുതുന്നത് ഫലസ്തീനികൾ ജൂതരുടെ മണ്ണ് പിടിച്ചടക്കിയ ഒരു ജനതയാണെന്നാണ്. ജനിതക ശാസ്ത്രം പറയുന്നത് രണ്ട് കൂട്ടരും തമ്മിൽ ജനിതക ബന്ധം വളരെ ശക്തമാണ്. അതിന്റെ അർത്ഥം ഏതോ പുരാതന കാലത്ത് ഈ രണ്ട് സമൂഹങ്ങളും ഒരുപോലെ ഒത്തൊരുമയോടെ ഒരേ വംശത്തിൽ ജീവിച്ചു പോന്ന സമൂഹങ്ങളാണ് എന്നാണ് ജനിതക ശാസ്ത്രത്തിലെ ബന്ധങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫലസ്തീനികളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഫലസ്തീനികളുടെ ചരിത്രത്തിലൂടെ ഒന്ന് ഓടിച്ചു പോകാതെ നമുക്ക് പറ്റില്ല. ഈ പറയുന്ന ഫലസ്തീനികളും ഇസ്രായേലുകളും ഒരുപാട് സാമ്രാജ്യത്വത്തിന്റെ അടിമത്തത്തിനും അതുപോലെ തന്നെ അടിച്ചമർത്തലിനും വിധേയമായിട്ടുണ്ട്. പ്രധാനം നമുക്ക് പറയാൻ കഴിയുന്നത് ഇസ്രായേലികൾ, അസീലികൾ വന്നു, വൈസാന്റിയക്കാർ വന്നു, ബാബിലോണിയക്കാർ വന്നു, റോമക്കാർ വന്നു, അതുപോലെ തന്നെ ഇസ്ലാമിക സാമ്രാജ്യം വന്നു, ഇസ്ലാമിക സാമ്രാജ്യത്തിൽ തന്നെ അമവികൾ വന്നു, അതുപോലെ തന്നെ അബ്ബാസിയാക്കൾ വന്നു, ഫാത്തിമികൾ വന്നു, മംലൂക്കികൾ വന്നു, ഉസ്മാനിയ ഖിലാഫത്ത് വന്നു. ഇത്ര കണ്ട് ഭരണങ്ങൾക്ക് കീഴിൽ ഇവര് കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചരിത്രത്തിലൂടെ ജസ്റ്റ് ഞാൻ ഒരു 5 കൊണ്ട് കടന്നു വന്നതിനു ശേഷം ഞാൻ ആലിയയിലേക്ക് വരാം. അതായത് ക്രിസ്തുവിന് മുൻപാണ് റോമക്കാര് അവിടെ വരുന്നത്. ആ റോമക്കാര് ക്രിസ്തുവിന്റെ മുൻപ് തന്നെ ഇസ്രായേലികളെ അടിച്ചമർത്താൻ തുടങ്ങിയിട്ടുണ്ട്. AD 136 ക്രിസ്തുവിന് ശേഷം 400,000 ജൂതന്മാരെയാണ് റോമക്കാര് കൊലപ്പെടുത്തിയത്, കൂട്ടക്കൊല നടത്തിയത്. അതിന്റെ കാരണം പറഞ്ഞത് കുരിശി മരണത്തിന് ഇവര് പിന്നെ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ക്രിസ്തുവിന് മുമ്പ് തന്നെ അവരുടെ 2 അതായത് നമ്മളിപ്പോ പറയുന്ന മസ്ജിദുൽ അക്സ എന്ന് പറയുന്ന സോളമൻ ടെമ്പിൾ ഓഫ് സോളമൻ 2 തകർക്കപ്പെട്ടു. അതൊക്കെ റോമക്കാരുടെയും അതുപോലെ തന്നെ ബാബിലോണിയക്കാരുടെയും ഒക്കെ കൈകൊണ്ടാണ്. AD 629 വൈസാന്റിയൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ വന്ന ഈ ജൂതന്മാരെയും അടിച്ചമർത്തിയിട്ട് അവരെ 150,000 ജൂതന്മാരെയാണ് 629 കൊലപ്പെടുത്തിയത്. അതിനുശേഷം 638 ഇവർക്ക് ഒരു മോചനം കിട്ടുന്നത്. ആ മോചനം സാധ്യമാക്കിയത് ഇസ്ലാമിന്റെ ഖലീഫ 2nd ഉമർ ബിൻ ഖത്താബിന്റെ കൈകളിലൂടെയാണ്. അദ്ദേഹം ജെറുസലേം പിടിച്ചടക്കിയപ്പോൾ അവർക്ക് ഒരു വാക്ക് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അനുവാദമുണ്ട്. ആ ഉറപ്പ് മുസ്ലിം സമൂഹം എത്ര കാലം പുലർത്തി എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ചരിത്രം പറയുമ്പോൾ പലരും പറയും ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ്. അല്ല, ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം എന്നതിലുപരി അതിനൊരു രാഷ്ട്രീയപരമായ മാനങ്ങളുണ്ട്. 638 ഇസ്ലാമിന്റെ ഖലീഫ കൊടുത്തൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് ജൂതർക്ക് ഇവിടെ ജീവിക്കാം, നിങ്ങൾക്ക് ജെറുസലേമിൽ വരാം, നിങ്ങൾക്ക് ഇവിടെ അതിജീവനം നിങ്ങൾക്ക് സാധ്യമാണ്. മറ്റുള്ളവരെ പോലെ ഞങ്ങൾ കൂട്ടക്കൊല നടത്തുകയോ നിങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യത്തെ പിന്നെ നിഷേധിക്കുകയോ നിങ്ങളെ നിർബന്ധിതമായി മതം മാറ്റുകയോ ചെയ്യില്ലെന്ന് അവർക്ക് നൽകിയൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഇസ്ലാമിക ലോകം 1909 638 മുതൽ 1909, അതായത് ഏതാണ്ട് 461 തുടർച്ചയായി പാലിച്ചു. അതിന്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പല ഇസ്ലാമിക ഭരണങ്ങൾ കടന്നു വന്നു. 1999 കുരിശ് യുദ്ധങ്ങൾ ആരംഭിക്കുകയാണ്. കുരിശ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം 84 ശേഷം വീണ്ടും സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അവരെ കുരിശു പടയാളികളെ പരാജയപ്പെടുത്തി ജൂതന്മാരെ വീണ്ടും ഫലസ്തീനിലേക്ക് കൊണ്ടുവന്ന് കുടിയിരുത്തി. ഞാൻ ഈ പറയാൻ കാരണം ഇതിന്റെ പ്രശ്നങ്ങളുടെ ആ ഒരു കാമ്പ് എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആലിയയിലേക്ക് നമുക്ക് വരാം. ആലിയയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ ഈ പ്രശ്നങ്ങളുടെ കാതലായ വശം കിടക്കുന്നത് ഇവിടെയാണ്. ആ സമയത്ത് അതായത് 638 മുതൽ 1909 461 അതിന്റെ ശേഷം 80 ഇടവേള ഉണ്ടായി. ആ സമയത്ത് ഈ ജൂതന്മാര് കുരിശു പടയാളികളുടെ കൈകളാൽ ഒരുപാട് കൂട്ടക്കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് 1187 വീണ്ടും അവർക്ക് ഒരു മോചനമാർഗം തുറന്നു നൽകിയത് ഇസ്ലാമിക ലോകമാണ്. ആ 1187 സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലോകം ജെറുസലേം പിടിച്ചടക്കി അവർക്ക് പാർപ്പിടം നൽകി. അതിനുശേഷം 1517 മംലൂക്കികളുടെ ഭരണത്തിലും മറ്റു ഭരണങ്ങളിലുമായി അവർ സുരക്ഷിതരായിരുന്നു. അതിനുശേഷം 1517 മുതൽ 1917 തുർക്കിയിലെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലും അവർ സുരക്ഷിതരായിരുന്നു. നേരെ മറിച്ച് യൂറോപ്പിൽ അവർ സ്പെയിനിലും അവർ സുരക്ഷിതരായിരുന്നു.
യൂറോപ്പിലെ ജൂതന്മാരുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സ്പെയിനിലെ മുസ്ലിം ഭരണത്തിന്റെ കാലഘട്ടത്തിലാണ്. ഈ സമയത്തൊക്കെ യൂറോപ്പിൽ ജൂതന്മാരെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. 109 നാട്ടുഭരണങ്ങളിൽ നിന്ന് അവരെ കൂട്ടക്കൊല നടത്തുകയോ പിന്നെ അട്ടിപൊടിക്കുകയോ അതുപോലെ തന്നെ നിഷ്കാസനം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കുരിശു മരണത്തിന് ജൂതന്മാരാണ് ഉത്തരവാദികൾ എന്ന സഭയുടെ നിലപാടും വിശ്വാസികളുടെ നിലപാടുമാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ അവർ വലിയ പീഡനങ്ങൾ നേരിട്ട് വന്നു എന്നുള്ളൊരു വസ്തുതയാണ്. നമ്മൾ ജൂതന്മാരോട് നമുക്ക് പിന്നെ ഈ സമയത്ത് എതിർപ്പുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾക്ക് അവരുടെ പീഡനത്തെ നമുക്ക് കണ്ടടക്കാൻ കഴിയില്ല. അവർ നേരിടേണ്ടി വന്ന പീഡനത്തോട് നമുക്ക് കണ്ടടക്കാൻ കഴിയില്ല. അപ്പോ നമ്മൾ രണ്ട് വസ്തുതകൾ അറിയണം. ആരാണ് ജൂതന്മാരെ സംരക്ഷിച്ചത്? അത് മുസ്ലിങ്ങൾ മാത്രമാണ്. ഒന്നോ രണ്ടോ വർഷമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ. അതുപോലെ തന്നെ ആരാണ് അവരെ പീഡിപ്പിച്ചത്? യൂറോപ്യന്മാരാണ്. അങ്ങനെ യൂറോപ്പിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ജൂതന്മാർക്ക് 18 ശേഷം 19 എവിടെയെങ്കിലും അവർക്ക് യൂറോപ്പിൽ നിന്ന് രക്ഷപ്പെടുകയല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ആലിയ എന്ന് പറയുന്ന ഒരു സംഭവം ഉയർന്നു വരുന്നത്. ആലിയ എന്ന വാക്കിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ആലിയ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നമ്മുടെ അറബിയിലെ ചില വാക്കുകളോട് അതിനൊരു സാമ്യമുണ്ട്. ആലിയ എന്ന് പറഞ്ഞാൽ ഗോയിങ് അപ്പ്, മുകളിലേക്ക് കയറിപ്പോവുക എന്നാണ് അതിന്റെ അർത്ഥം. അത് ഒരു ആത്മീയപരമായിട്ടുള്ള ഒരു ഒരു വാക്കാണ്, ഒരു പ്രയോഗമാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ പറയും മല കയറുക എന്ന് പറയും. മല കയറുക എന്ന വാക്കിന്റെ വിവക്ഷ എന്ന് പറയുന്നത് ഒരു ആത്മീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശബരിമല കയറുക എന്നാണ് ഹൈന്ദവ വിശ്വാസികൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹജ്ജിനെ കുറിച്ച് പറയാറുണ്ട്, ഹജ്ജ്, ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ഹാജിയാണ്. ആ വാക്കിന്റെ ശരിക്കും ഒരു അറബി അർത്ഥത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, കരുതുക, ആ രീതിയിലുള്ള അർത്ഥമാണ്. പക്ഷെ ഹജ്ജ് എന്ന് പറയുമ്പോൾ മക്കയെ ഉദ്ദേശിച്ചിട്ടുള്ള, മക്കയിലെ തീർത്ഥാടനം ഉദ്ദേശിച്ച് പോകുകയാണ്. അതുപോലെ തന്നെ ആലിയ എന്ന് പറയുന്നത് ജെറുസലേമിലേക്ക് കയറുക എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ഒരു കാരണമുണ്ട്. ജെറുസലേം സമുദ്രനിരപ്പിൽ നിന്ന് 750 ഉയരമുള്ള ഒരു പ്രദേശമാണ്. ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ പ്രാചീന കാലം മുതൽക്ക് തന്നെ ഇസ്രായേലികൾ കരുതിപ്പോരുന്നത് ജെറുസലേമിലേക്ക് കയറുക എന്നുള്ള അർത്ഥത്തിലാണ് ആലിയ എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മാനത്തേക്കാൾ ഇതിന് ഒരു ആത്മീയ മാനം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി നമുക്ക് ഈ 19 ഈ പറയുന്ന ആലിയ, അതിനൊരു കാരണം, ചില കാരണങ്ങളുണ്ട്. നമ്മൾ ആലിയ എങ്ങനെ സംഭവിച്ചു എന്നതിലേക്ക് വരണമെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കണം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം 2000 യൂറോപ്പിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ആന്റി സെമിറ്റിസം, അതായത് ജൂതവിരോധം. ജൂതന്മാരെ അത്ര വെറുത്തിട്ടായിരുന്നു ഇവർ കൈകാര്യം ചെയ്തിരുന്നത്. അവരെ മൃഗങ്ങൾക്ക് പിന്നെ കുസ്തി പിടിക്കാൻ വേണ്ടിയും മൃഗങ്ങൾക്ക് വേണ്ടി എറിഞ്ഞു കൊടുത്തും വിനോദോപാധിയായിട്ട് ഉപയോഗപ്പെടുത്തി. അവർ പ്ലേഗ് പരത്തുന്നവരാണ്, അവർ പിശാചിന്റെ സേവ നടത്തുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ആട്ടി ഓടിച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ പ്രചരിപ്പിക്കുന്നത് പോലെ അവരുടെ പെൺമക്കളെ, യൂറോപ്യന്റെ പെൺമക്കളെ വശീകരിച്ച് മതം മാറ്റുന്നവരാണ് ഇവരെന്ന് പറഞ്ഞിട്ട് ഇവരെ പിന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഇന്ന് മുസ്ലിം മൈനോറിറ്റികൾ അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന സമാനമായ സാഹചര്യങ്ങൾ 2000 നേരിട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹം 19 എത്തുമ്പോഴും അതിനൊരു കുറവ് സംഭവിക്കുന്നില്ല. രാജഭരണങ്ങൾ അവസാനിച്ചു, കോളനി ഭരണങ്ങൾ അവസാനിച്ചു, ജനാധിപത്യത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്നിട്ടും അവർക്കൊരു മോചനമാർഗം വരുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് ജനാധിപത്യം താരതമ്യേന മറ്റു ഭരണങ്ങളെക്കാൾ കുറച്ചുകൂടിയൊക്കെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന ഒരു ചിന്ത നമുക്കുണ്ട്. പക്ഷെ ജനാധിപത്യത്തിന് ഒരു കുഴപ്പമുണ്ട്. ജനാധിപത്യത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിൽ ഏതെങ്കിലും ഒരു ഇതര ന്യൂനപക്ഷ സമുദായങ്ങളോട് വെറുപ്പുണ്ടെങ്കിൽ, ആ വെറുപ്പ് തെരഞ്ഞെടുപ്പുകളിൽ വലിയ എന്താ പറയാ, ഒരു ഹെയ്റ്റ് ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു സമ്പ്രദായം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഇന്ത്യയിൽ അത് അനുഭവിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വികസന വിഷയങ്ങളല്ല, ഏതെങ്കിലും ഒരു സമുദായത്തിനോടുള്ള ഫോബിയ പടർത്തിക്കൊണ്ട് ആ ഏറ്റവും കൂടുതൽ ജൂതവിരോധം പ്രകടിപ്പിക്കുന്നവർക്ക് ജയിച്ചു വരാം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നവർക്ക് കയറി വരാം എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഒരു സമാനതകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ജനാധിപത്യത്തിന്റെ ഒരു പരിമിതിയാണ്. ആ പരിമിതിയുടെ എല്ലാ ദോഷവശങ്ങളും അവർ അനുഭവിക്കാൻ തുടങ്ങി. കാരണം യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ജനാധിപത്യം വരുന്നുണ്ടെങ്കിലും ഈ ജനാധിപത്യത്തിലൂടെ കടന്നു വരുന്നവരെല്ലാം ഏറ്റവും വലിയ ജൂതവിരോധികളായിട്ടുള്ള ആളുകളായിരുന്നു എന്നുള്ള ജൂതന്മാർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ജനാധിപത്യ കാലത്തും ഞങ്ങൾക്ക് ഇവിടെ ഒരു നിലനിൽപ്പ് സാധ്യമല്ല എന്ന് ഒരു മനസ്സിലാക്കി നടത്താണ് ഈ പറയുന്ന ആലിയയുടെ തുടക്കം. മൂന്നാമത്തെ ഒരു കാരണം, ഞാൻ രണ്ട് കാരണം പറഞ്ഞ, ഒന്ന് ജൂതവിരോധം, രണ്ടാമത്തത് ജനാധിപത്യ ഭരണത്തിലും അവർക്ക് രക്ഷയില്ല എന്ന് അവർക്ക് മനസ്സിലായി. മൂന്നാമത്തതാണ് സൂയസ് കനാൽ. സൂയസ് കനാൽ ഇതിലൊരു വിഷയമാണ്. കാരണം സൂയസ് കനാൽ എന്ന് പറയുന്നത് 1840 നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെങ്കടലിനും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിനും ഇടയിൽ പുതിയ ഒരു സഞ്ചാര മാർഗം തുറന്നു കിട്ടുകയാണ്.
അപ്പോ യൂറോപ്പിലെ അധിനിവേശ കോളനി ശക്തികൾക്ക്, അതായത് പിന്നെ ബ്രിട്ടൻ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾക്ക് ആഫ്രിക്കയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു മാർഗം തുറന്നു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ബ്രിട്ടനിൽ ഈ സൂയസ് കനാലിൽ വലിയ പങ്കാളിത്തമൊന്നും ഇല്ലായിരുന്നു. അത് ഫ്രാൻസിന്റെയും മറ്റും ഒക്കെ നിയന്ത്രണത്തിലായിരിക്കുന്ന സൂയസ് കനാൽ. ആ സൂയസ് കനാല് നിർമ്മാണം കഴിഞ്ഞ അധികം വൈകാതെ ഈജിപ്തിന് പൊതുവെ വലിയ ഒരു കടബാധ്യത ഉണ്ടായി. ആ കടബാധ്യത എന്ന് പറയുന്നത് അവർക്ക് നിവർത്തിക്കാൻ, അതല്ലെങ്കിൽ അത് മാറ്റിയെടുക്കാൻ അവർക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഈജിപ്തിന്റെ ഷെയറുകൾ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈജിപ്തിന്റെ ഷെയറുകൾ പരസ്യമായി വിൽക്കാൻ തീരുമാനിച്ചപ്പോ ആ സമയം മുതലെടുത്തുകൊണ്ട് യൂറോപ്പിലെ പ്രബല സമ്പന്ന കുടുംബമായ, അതായത് ബാങ്കിങ് ഫാമിലിയാണ് റോത്ത്ഷീൽഡ് ഫാമിലി, ഈ ഷെയറുകൾ ഈജിപ്തിന്റെ വലിയ തുകക്കുള്ള ഷെയറുകൾ വാങ്ങാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചു, അതിനുവേണ്ടി ഫണ്ട് ചെയ്തു. അത് വലിയൊരു നിർണായക ഘട്ടമാണ്. കാരണം ജൂതന്മാരെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരോട് അടുക്കുന്നത് എന്ന് നമുക്ക് പലർക്കും അറിയില്ല. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ ജൂതന്മാരെ പിന്തുണക്കാൻ കാരണം എന്നുള്ളതിന്റെ കാരണം തേടി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. അവര് ബ്രിട്ടനുമായിട്ട് അടുക്കുന്നത് സൂയസ് കനാല് വാങ്ങാനുള്ള പണം ഈ പറയുന്ന റോത്ത്ഷീൽഡ് ഫാമിലി അവർക്ക് നൽകി. ജൂതന്മാരാണ് അവർ. അവർക്ക് യൂറോപ്പിൽ ഒരുപാട് ബാങ്കിങ് ശൃംഖലകൾ ഉണ്ടായിരുന്നു. അവർക്ക് പിന്നെ ജർമ്മനിയിലും അതുപോലെ തന്നെ ഫ്രാൻസിൽ അതുപോലെ തന്നെ ബ്രിട്ടനിൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അവർക്ക് പിന്നെ ബാങ്കുകൾ ഉണ്ടായിരുന്നു. അവര് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അംബാനി എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ കാലത്ത് യൂറോപ്പിലെ പല രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സ്വാധീന ശക്തിയായി ഉയർന്നു വന്ന ഒരു ഫാമിലി ആയിരുന്നു. അവര് സൈനികത്തിൽ ആകൃഷ്ടരായതിനാൽ തന്നെ അവർക്ക് അവരുടെ പണവും അവരുടെ അധികാരവും സ്വാധീനവും അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവിടുത്തെ ഗവൺമെന്റുകളെ എത്തിക്കാനുള്ള ഒരു ഒരു ഉപാധിയായി അവർ ഉപയോഗിക്കുകയുണ്ടായി. അങ്ങനെ സൂയസ് കനാലിൽ അവർക്കൊരു പിന്നെ ഒരു ഒരു സഞ്ചാര മാർഗം ബ്രിട്ടന് തുറന്നു കിട്ടി. അതുപോലെ തന്നെ ഞാൻ പിന്നെ പിന്നെ സയനിസത്തിന്റെ ആധുനിക സയനിസത്തിന്റെ പിതാവിന്റെ ഇതിൽക്കൊന്നും പോകുന്നില്ല. കാരണം അത് ഒരു അദ്ദേഹത്തിന് കാര്യമായി അദ്ദേഹം ഇതിനൊരു ഡ്രീം കണ്ടിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ അത് എക്സിക്യൂഷൻ ലെവലിലേക്ക് എത്തുമ്പോഴേക്ക് അയാൾ മരണപ്പെട്ടിട്ടുണ്ട്. അതായത് 1905 ഈ തിയോഡർ ഹെസിൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തിന്റെ പിതാവ്, സയനിസത്തിന്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. അതായത് അയാളുടെ മരണത്തിന്റെ പിന്നീ 43-45 വർഷം കഴിഞ്ഞിട്ടാണ് ജൂതരാഷ്ട്രം പിറക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ ലെവലിൽ അയാൾക്ക് വലിയ കാര്യമായ റോളില്ല. ഇങ്ങനെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക എന്നതിൽ കഴിഞ്ഞു അദ്ദേഹത്തിന് വലിയ റോളില്ല. പക്ഷെ ആ ഒരു റോള് നിർവഹിച്ച ഫാമിലിയാണ് റോത്ത്ഷീൽഡ് ഫാമിലി എന്ന് പറയുന്നത്. നമ്മളത് അന്വേഷിക്കണം, അവരെ കുറിച്ച് പഠിക്കണം. അവർക്ക് നെപ്പോളിയന്റെ കാലഘട്ടം മുതൽ ലോകത്ത് പിന്നീട് നടന്ന പല യുദ്ധങ്ങളിലും പങ്കുണ്ട് എന്നത് വളരെ വസ്തുതാപരമായി തെളിയിക്കപ്പെട്ടതാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൽ പരാജയപ്പെട്ടപ്പോൾ ആ പരാജയത്തിന്റെ വാർത്ത ബ്രിട്ടൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടനിൽ ആ വാർത്ത സ്ഥിരീകരിച്ച് ഓഹരി മാർക്കറ്റിൽ വലിയ കുതിപ്പുണ്ടാക്കി. കോടാനുകോടി രൂപ അല്ലെങ്കിൽ കോടാനുകോടി പൗണ്ട് അന്നത്തെ കാലത്ത് നേടിയ ഒരു കുടുംബം കൂടിയാണ്. അതായത് ഭയങ്കര സ്പെക്കുലേഷനും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായി നല്ല എന്താ പറയാ നിരീക്ഷണ പാഠവും സ്വാധീനമൊക്കെ ഉള്ള ഒരു കുടുംബമാണ്. അവരിന്നുണ്ട്. ഇന്നും ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികളിൽ വന്നായി, മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലും ഒക്കെ നിലനിൽക്കുന്ന ഒരു കുടുംബമാണത്. അവരുടെ എത്ര കണ്ട് സ്വാധീനമുണ്ട് എന്നതിലേക്ക് നമുക്ക് വരാം. അങ്ങനെ ബ്രിട്ടനുമായി ജൂതന്മാർ ചെറുതായിട്ട് അടുക്കാൻ തുടങ്ങി. അപ്പൊ ബ്രിട്ടന് ജൂതന്മാരെ എവിടെയെങ്കിലും ഒന്ന് കുടിയിരുത്തണം. അങ്ങനെ കുടിയിരുത്താൻ വേണ്ടി ബ്രിട്ടൻ കുറച്ച് പ്രപ്പോസലുകൾ വെച്ചു. അതിൽ രണ്ടു മൂന്ന് പ്രപ്പോസലുകൾ ഉണ്ട്. അതിൽ പലസ്തീൻ മാത്രമായിരുന്നില്ല, അവർക്ക് ഗ്രീൻലാൻഡ്, അതായത് അമേരിക്കയിൽ അവർക്കൊരു പിന്നെ ലാൻഡ് കൊടുക്കാമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അത് 1820 അങ്ങനെയുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു. അതുപോലെ തന്നെ പിന്നീട് ഉഗാണ്ടൻ പ്ലാൻ ഉണ്ടായിരുന്നു. അന്നത്തെ ഉഗാണ്ടയുടെ ഒരു ഭാഗം ഇന്ന് കെനിയയാണ്. പക്ഷേ ഈസ്റ്റ് ആഫ്രിക്കയിലെ ആ ഒരു ഭാഗം ബ്രിട്ടൻ പറഞ്ഞത് നിങ്ങൾക്ക് തരാം. ആ നിർദ്ദേശം 1903 ജൂതന്മാരുടെ സമ്മേളനത്തിൽ പാസ്സായി. 177 വോട്ടുകൾക്കെതിരെ 275 വോട്ടുകൾക്ക് ആ നിർദ്ദേശം പാസ്സായി. അതായത് ഇവരെ ഉഗാണ്ടയിലേക്ക്, അതായത് ഇന്നത്തെ കെനിയയിലേക്ക് മാറ്റണം എന്ന നിർദ്ദേശം ജൂതന്മാർക്ക് സ്വീകാര്യമായിരുന്നു. പക്ഷെ 1905 ഈ സയനിസത്തിന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം ആ ഒരു നിർദ്ദേശം പിന്നെ എന്താ പറയാ അവർ തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെ മഡഗാസ്കറിലും ജപ്പാനിലും അങ്ങനെ പല രാജ്യങ്ങളിലും ഇവർക്ക് രാഷ്ട്രം കൊടുക്കാം എന്ന് പറയുന്ന പല പിന്നെ പ്രപ്പോസലുകൾ വന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അതൊക്കെ തള്ളിക്കളഞ്ഞ് അവര് വീണ്ടും പലസ്തീനിലേക്ക് ഇങ്ങനെ രക്ഷം വെച്ചു വരികയാണ്. അപ്പോ ഞാനിനി അതിന്റെ ഒരു പിന്നെ ഒരു കാലഘട്ടങ്ങളിലൂടെ വരികയാണ്. അതായത് ആലിയയുടെ കാലഘട്ടം. ആലിയ ഒന്നാം ആലിയ തുടങ്ങുന്നത് 1883 മുതൽ 1903 വരെയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം റഷ്യയിൽ ജൂതന്മാർ വലിയ കൂട്ടക്കൊലയ്ക്ക് വിധേയമായി. അപ്പൊ റഷ്യയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോയ രണ്ട് സ്ഥലങ്ങളിൽ ഒന്നാണ് ഒന്ന് ഫലസ്തീൻ. അതൊന്നും ഒരു സംഘടിതമായിട്ട് നടന്നതല്ല, അവർ
പിന്നെ പിന്നെ ഒറ്റയായും സമയവും ഒക്കെ ചെറുതായിട്ട് വന്നവരാണ്. അപ്പൊ ആ സമയത്ത് ഇവർ വന്നത് കർഷകരായിട്ടും പിന്നെ ഒരു ജീവിതമാർഗം തേടിയിട്ടാണ് വന്നത്. അന്ന് ഈ പറയുന്ന അറബികളിൽ നിന്ന് പണം വാങ്ങി ഈ പ്രദേശത്തെ സ്ഥലങ്ങൾ കുറച്ച് കുറച്ചായിട്ട് വാങ്ങുന്നതിന് ഈ പറയുന്ന ജൂതന്മാരെ സഹായിച്ചതും റോസ്ഫീൽഡ് ഫാമിലിയാണ്. അതുപോലെ തന്നെ ഇവർ പിന്നീട് പോയ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് അമേരിക്കയിലാണ്. ഈ 1883 അതായത് ഒന്നാം ആലിയ എന്ന് പറയുന്ന ഈ കാലഘട്ടമാണ്, 1883 1903 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ 35,000 ജൂതന്മാരാണ് ഭൂമി വാങ്ങിക്കൂട്ടി ഈ പറയുന്ന ഫലസ്തീനിലേക്ക് വരുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മുടെ ഫലസ്തീനിലുള്ള ജനത, അവര് 4,000 വർഷം അല്ലെങ്കിൽ 5,000 വർഷം അവിടെ ജീവിക്കുന്ന ഒരു ജനതയാണ്. അവരത്ര സംഘടിതരായ ഒരു ജനതയല്ല. കാരണം അവരൊരിക്കലും ഒരു പോരാളികളായി രംഗത്ത് വരാത്തൊരു സമൂഹമാണ്. കാരണം അവർ പണ്ട് മുതൽ റോമക്കാരുടെ, ബൈസാന്റിയക്കാരുടെ, ബാബിലോണിയക്കാരുടെ, പിന്നീന്ന് വന്ന ഇസ്ലാമിക ഭരണത്തിന്റെ, പിന്നീട് വന്ന തുർക്കികളുടെ കാലത്തൊക്കെ പ്രജകളായി ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ്. അവർ കർഷകരാണ്, കച്ചവടക്കാരാണ്. അതിനപ്പുറം ഒരു സംഘടിതമായ ഒരു ശക്തിയൊന്നുമല്ല ഈ ഫലസ്തീനികൾ. അവർ ഈ പറയുന്ന ഒന്നാം ആലിയൊക്കെ നടക്കുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ വാർദ്ധക്യ ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഖിലാഫത്തിന് ഈ വിഷയത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഖിലാഫത്തിന്റെ തന്നെ മറ്റു ഭൂമികളിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ ഈ പറയുന്ന അറബികൾ വളരെ നിഷ്കളങ്കമായി അവരുടെ ഭൂമി അവർക്ക് വിൽക്കുകയാണ്. അവർക്ക് നല്ല പണം കിട്ടിയപ്പോൾ അവർ വിൽക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒന്നാം മാലിയ സംഭവിക്കുന്നത്. രണ്ടാം മാലിയ എന്ന് പറയുന്നത് 1904 മുതൽ 1914 വരെയാണ്. അതിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം യൂറോപ്പിലെ ദാരിദ്ര്യമാണ്. യൂറോപ്പിൽ അവർക്ക് നിൽക്കക്കള്ളിയില്ല. അപ്പോ ഇവർ രണ്ട് രാജ്യങ്ങളിലേക്കാണ് പോയത്, ഒന്ന് ഫലസ്തീനിലേക്ക്, അതുപോലെ തന്നെ രണ്ടാമത് അമേരിക്കയിലേക്ക്. കൂടുതൽ പേര് പോയത് അമേരിക്കയിലേക്കാണ്. കാരണം ഫലസ്തീൻ അന്ന് അവർക്ക് അതിൽ അട്രാക്റ്റീവ് ഏരിയ അല്ല. കാരണം ഒന്നാം മാലിയയിലേക്ക് പോയ ആളുകൾ ഒരുപാട് കഷ്ടപ്പാട് അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് യൂറോപ്പിൽ കിട്ടുന്നുണ്ട്. കാരണം അവർക്ക് ജീവിക്കാൻ മാർഗമല്ല, പണമില്ല. അവര് കുറെ പേര് ഒന്നാം മാലിയേക്ക് വന്ന ആളുകൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമായിരുന്നു ഫലസ്തീൻ. ആദ്യത്തെ ഓപ്ഷൻ അമേരിക്കയിലായിരിക്കായിരുന്നു. 1908 രണ്ടാം മാലിയയുടെ ഏതാണ്ട് പകുതിയായപ്പോ ഒരു സംഭവം നടന്നു. അതായത് ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ മുസ്തഫ കമാൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയാണ്. അപ്പൊ അതിനും പ്രേരണ നൽകിയത് ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഈ പറയുന്ന റോസ്ഫീൽഡ് ഫാമിലിയാണ്. കാരണം ഉസ്മാനിയ ഖിലാഫത്തിന്റെ തകർച്ച ബ്രിട്ടൻ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ ഫ്രാൻസിന് ബ്രിട്ടനേക്കാൾ കൂടുതൽ സ്വാധീനം ഉണ്ടായിരുന്നു. ബ്രിട്ടന് അവിടെ സ്വാധീനം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തകർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ സ്വാധീന മേഖലകൾ ആ ഭാഗത്ത് വർദ്ധിപ്പിക്കാം, അതുപോലെ തന്നെ ജൂതരെ ഒരല്പം അവിടെ കുടിയിരുത്തുകയാണെങ്കിൽ ജൂതരിലൂടെ ആ മേഖലയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാം എന്നൊക്കെ അവർ കണക്കുകൂട്ടിയതും അവരുടെ രാഷ്ട്രീയപരമായ തീരുമാനമാണ്. അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് പിന്നെ കഴിയുന്ന തരത്തിലുള്ള ഒരു ഒരു ലോകക്രമം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജൂതരുടെ കൂടെ കൂടിയത്. അതിനൊപ്പം അവർക്ക് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ 1908 ഈ പറയുന്ന വിപ്ലവം പൊട്ടി പുറപ്പെട്ടു. ഈ സമയത്ത് ജൂതന്മാർ അവിടെ ചെന്നിട്ട് അവരുണ്ടാക്കിയത് അവരൊരു ഹാഷോമർ എന്ന് പറയുന്ന ഒരു 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 സായുധ സംഘത്തെ ഉണ്ടാക്കി. അവർക്ക് ഒഫീഷ്യൽ സേനയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവർ ഈ പറയുന്ന ഒരു മിലീഷ്യയെ അവര് ഉണ്ടാക്കണം. അപ്പൊ അതാണ് അവരുടെ പിന്നെ എന്താ പറയാ ആദ്യത്തെ പ്രതിരോധ സേന എന്ന് പറയുന്നത്. പിന്നെ തുർക്കി തകർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ആലോചന നടക്കുന്ന ഒരു സമയമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം 1917 ഈ പറയുന്ന ഒന്നാം ലോകമഹായുധം പൊട്ടിപ്പുറപ്പെട്ടത്. ഒന്നാം ലോകമഹായുധം പൊട്ടിപ്പുറപ്പെട്ടപ്പോ ബ്രിട്ടന്റെ എതിർകക്ഷിയായിരുന്ന ജർമ്മനിയുടെ പക്ഷത്തേക്കാണ് തുർക്കി ചായുന്നത്. അപ്പൊ അപ്പോ സ്വാഭാവികമായി തുർക്കി ബ്രിട്ടന്റെ ഒരു എതിരാളിയായി യുദ്ധത്തിൽ വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം തുടങ്ങിയത് മുതൽ 1914 ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ ബ്രിട്ടനും സഖ്യകക്ഷികളും പ്ലാൻ ചെയ്തു ഉസ്മാനിയ ഖിലാഫത്ത് തകരും. അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ ആ ഭൂമി എന്ത് ചെയ്യണം, അങ്ങനെ അവരിൽ ചില പ്ലാനൊക്കെ ഉണ്ടായി. അതായത് മിഡിൽ ഈസ്റ്റിലെ മുസ്ലിങ്ങൾക്ക് എന്ത് കൊടുക്കണം. അങ്ങനെയാണ് ഈ ഇന്ന് കാണുന്ന മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും പിന്നീട് ഉയർന്നു വരുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യൻസിന് എന്ത് ചെയ്യണം, അപ്പൊ മുസ്ലിങ്ങളുടെ കാര്യം എന്ത് ചെയ്യണം, ക്രിസ്ത്യൻസിന് എന്ത് ചെയ്യണം. അപ്പൊ ഈ രണ്ട് പ്രബല മതവിഭാഗങ്ങളുടെയും കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനം ഇവർ ആദ്യം തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിൽ പല ചരടുവലികളൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഈ രണ്ട് പ്രബല മതവിഭാഗങ്ങളുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായപ്പോൾ ജൂതര് ചോദിക്കാൻ തുടങ്ങി, ലോബി ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ ഈ രണ്ട് പറയുന്ന വിഭാഗങ്ങൾക്കും എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു വ്യക്തമായ പ്ലാനുണ്ട്. ഞങ്ങൾ അവിടുത്തെ മൂന്നാമത്തെ പ്രബലമായ വിഭാഗമാണ്. ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഇത്രയും പീഡനം അനുഭവിക്കുന്ന ഒരു സമൂഹമായിട്ട് ഞങ്ങളുടെ നിരന്തര ആവശ്യമായ ഒരു രാജ്യം എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് നിങ്ങൾ എന്താണ് ഒഫീഷ്യലായിട്ട് വരാത്തത്. ഇതവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഒരു ഒരു അവസരം ഉണ്ടാക്കി. അപ്പോ അതോടെയാണ് ബ്രിട്ടൻ ജൂതന്മാർക്ക് ഫലസ്തീനിൽ ഒരു ഇടം കൊടുക്കണം എന്നുള്ള ഒരു ഒഫീഷ്യൽ തീരുമാനങ്ങളിലേക്കും ചർച്ചകളിലേക്കും വരുന്നത് എന്നാണ് നമുക്ക് ചരിത്രം പറയുന്നത്.
അതിന്റെ തുടർച്ചയായിട്ടാണ് 1917 ബാൽഫർ ഡിക്ലറേഷൻ വരുന്നത്. ആർദർ ബാൽഫർ എന്ന് പറയുന്ന ബ്രിട്ടന്റെ ഫോറിൻ സെക്രട്ടറിയാണ്. റോത്ത്ഫീൽഡ് ഫാമിലിയെ അഡ്രസ് ചെയ്തിട്ടാണ് ലെറ്റർ ഉണ്ടാക്കുന്നത്. അതായത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഭാഗമായി കിടക്കുന്ന ഈ ഭൂമി, പലസ്തീനിലെ ഈ ഭൂമി നിങ്ങൾക്ക് ഞങ്ങൾ നൽകും എന്നുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. അത് ജൂതന്മാരെ അഡ്രസ് ചെയ്തിട്ടല്ല, അവരെ അവരെ അഭിസംബോധന ചെയ്തിട്ടല്ല ഈ ലെറ്റർ വരുന്നത്. റോത്ത്ഫീൽഡ് പ്രഭുവിനെ അഡ്രസ് ചെയ്തിട്ടാണ് ബാൽഫർ പ്രഖ്യാപനം നടക്കുന്നത്. നിങ്ങൾ അതിന്റെ കോപ്പി നിങ്ങൾക്ക് ഗൂഗിളിൽ പോയാൽ കിട്ടും. അപ്പോ ഈ റോത്ത്ഫീൽഡ് ഫാമിലിക്ക് എന്തായിരുന്നു ഈ ഇസ്രായേലിന്റെ രൂപീകരണത്തിൽ പങ്ക് എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാൽഫർ ഡിക്ലറേഷനിൽ അവരുടെ പേരുള്ളത് തന്നെയാണ് അതിന്റെ പങ്കിന്റെ തെളിവ്. കാരണം ജൂതന്മാരെ അഡ്രസ് ചെയ്യുന്നതിന് പകരം അവർ അഡ്രസ് ചെയ്തത് ഈ പറയുന്ന ഫാമിലിയാണ്. നിങ്ങൾക്ക് ഞങ്ങളൊരു കുടുംബം നൽകുന്നു, അല്ല നിങ്ങൾക്ക് ഞങ്ങളൊരു രാജ്യം നൽകും. അങ്ങനെ ബാൽഫർ ഡിക്ലറേഷൻ കഴിഞ്ഞു. അതുപോലെ തന്നെ തുർക്കി ഇവിടെ പതനം സംഭവിക്കുകയാണ്. അപ്പൊ മൂന്നാം ആര്യ തുടങ്ങുന്നത് 1919 മുതൽ 1923 വരെയുള്ള കാലഘട്ടത്തിലാണ്. ആ സമയമാകുമ്പോഴേക്ക് ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു കഴിഞ്ഞിട്ടുണ്ട്. 40,000 ജൂതന്മാരാണ് അവിടേക്ക് കയറി വരുന്നത്. 1924 1928 നാലാം ആലിയ തുടങ്ങി. ആ നാലാം ആലിയ ആയപ്പോഴേക്ക് ജൂതന്മാർ ഏതാണ്ട് വന്ന് അവിടെ റോഡുകളും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് സയനിസം അതിന്റെ ചുക്കാൻ ശരിക്കും പിടിക്കാൻ തുടങ്ങിയിരുന്നു. അതായത് ആരൊക്കെ പോകണം, എവിടുന്നൊക്കെ പോരണം, എങ്ങനെയൊക്കെ പോരണം എന്നുള്ള ചർച്ചകളൊക്കെ വളരെ വ്യക്തമായി നടക്കുന്ന, അതിന്റെ നിയന്ത്രണാധികാരം പൂർണ്ണമായും സയനിസത്തിന്റെ കയ്യിൽ വന്നിരുന്ന ഒരു സമയം. അതിനുശേഷം 1929 മുതൽ 1939 വരെയുള്ള 10 വർഷം വളരെ നിർണായകമായിരുന്നു. അത് അതിന്റെ ആ ഒരു ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ പ്രകടമാണ്. അതായത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഇടയിലാണ് ജർമ്മനിയിൽ ജൂതന്മാർ വലിയ പീഡനങ്ങൾക്ക് വിധേയമാകുന്നത്. ആധുനിക കാലഘട്ടത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത വിധം അത്രയധികം പീഡനങ്ങൾ ജൂതന്മാർ അനുഭവിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം ജർമ്മനിയിൽ ജൂതന്മാർക്കുണ്ട്. അപ്പൊ ലോക മാധ്യമങ്ങൾ അപ്പോഴേക്ക് വാർത്താമാധ്യമങ്ങൾ വികസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പത്രങ്ങൾ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലോകത്തെ ചലനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഹിറ്റ്ലർ എന്ന് പറയുന്ന വ്യക്തി, അതുപോലെ തന്നെ നാസികൾ ഇവരെ കൂട്ടക്കൊല ചെയ്യുന്നതിന്റെ വാർത്തകൾ ലോകത്തെമ്പാടും പരക്കുമ്പോൾ സ്വാഭാവികമായി പീഡിതരായ ജൂതരോടുള്ള ഒരു ആഭിമുഖ്യം ലോക സമൂഹത്തിന്റെ ഇടയിൽ വളർന്നു വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ജൂതന്മാർക്ക് എതിരെ സംസാരിക്കുന്നത് പോലും ആളുകൾ വലിയൊരു മനുഷ്യാവകാശ ലംഘനമായി കണക്കാക്കിയ ഈ പീരീഡ് മുതലെടുത്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അഞ്ചാം ആലിയയുടെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഇവിടേക്ക് വരുന്നത്, ഈ പലസ്തീനിലേക്ക് കുടിയേറുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ അഞ്ച് ആലിയകൾ നടക്കുന്നത്. ഈ അഞ്ച് ആലിയകളാണ് പിന്നീട് ലോകമഹായുദ്ധം നടക്കുമ്പോൾ കൂടുതൽ കുടിയേറ്റങ്ങളൊന്നും നടന്നിട്ടില്ല. കാരണം ലോകമഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ഇവർക്ക് പലായനം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ലോകമഹായുദ്ധത്തിൽ ജർമ്മനി തകരുകയും ജർമ്മനിയുടെ അച്ചുതണ്ട് ശക്തികൾ തകരുകയും ചെയ്തപ്പോൾ പിന്നീട് ജൂതന്മാരെ ഒരു ഒഫീഷ്യൽ രാജ്യമാക്കി അവരെ അവർക്ക് സ്ഥാപിച്ചു കൊടുക്കുന്നത് ബ്രിട്ടൻ തന്നെയാണ്. അങ്ങനെയാണ് 1948 അവർക്ക് രാജ്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടക്കുന്നത്. ഈ പ്രഖ്യാപനം നടത്തിയ ബ്രിട്ടന്റെ ആ ഒരു പ്രഖ്യാപനത്തിന്റെ വലിയൊരു സംഭവം ഉണ്ട്. അതായത് ബ്രിട്ടനിൽ ഈ മേഖലയിൽ ഒരു സ്വാധീനം വരണമെങ്കിൽ ബ്രിട്ടന്റെ അജ്ഞാനവർത്തികളും അവരുടെ സ്വാധീനക്കാരുമായ ഒരു ജനതയെ അവിടെ കുടിയിരുത്തണം. നമ്മുടെ നാട്ടിലെ കശ്മീർ പ്രശ്നം അവർ പരിഹരിക്കാത്തത് പോലെ തന്നെ അവര് പശ്ചിമേഷ്യയിൽ അവരുടെ ഈ പ്രശ്നവും പരിഹരിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ വന്നതിന്റെ ദൂഷ്യഫലങ്ങളാണ് ഇന്ന് ഈ സമൂഹം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ചെയ്ത വലിയൊരു ചതി, 1948 ഈ ജൂതരാഷ്ട്രം പ്രഖ്യാപിച്ചത് മുതൽ പിറ്റേന്ന് മുതൽ അവർ ആ മേഖലയിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളതാണ്. 1948 അവരുടെ സായുധ സേനയുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവർ പെട്ടെന്ന് പിൻവാങ്ങിയപ്പോൾ സംഭവിച്ചെന്താന്ന് കേട്ടാൽ പലസ്തീനികളുടെ ഭൂമിയിലേക്ക്, അതായത് 56% ഭൂമിയിൽ ഇസ്രായേലികൾക്കും 44% ഭൂമി ഈ പറയുന്ന പലസ്തീനികൾക്കും വിട്ടുകൊടുത്ത യു എൻ പ്രഖ്യാപനം നടന്നതിന്റെ തൊട്ടു പിറകെ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഖ്യാപനം നടന്നതിന്റെ തൊട്ടു പിറകെ ബ്രിട്ടൻ പിൻവാങ്ങി. ബ്രിട്ടൻ പിൻവാങ്ങിയതോടെ നാഥനില്ല കളരിയായി. ഈ പറയുന്ന ഇസ്രായേലിന്റെ മിലീഷ്യകൾ അറബികളുടെ പാളയങ്ങളിലേക്കും അറബികളുടെ വീടുകളിലേക്കും അറബികളുടെ കൃഷിയിടങ്ങളിലേക്കും പാഞ്ഞു കയറി അവരെ കുടിയിറക്കുന്ന നരനായാട്ടിന്റെ ചരിത്രം തുടങ്ങുകയാണ്. അന്ന് തുടങ്ങിയ വേദനയാണ് ഇന്നും ഈ ഫലസ്തീനികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പലരും ചരിത്രം അറിയാതെ വെറുതെ ഇതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഹമാസ് എന്നോ അല്ലെങ്കിൽ ഈ ഫത്ത എന്നോ പറയുന്ന സംഘടനകളുടെ പേരുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇവരൊക്കെ ഭീകരവാദികളാണ് എന്ന് പറയുന്നതിനപ്പുറം ഒരു സമൂഹത്തിന്റെ അതിജീവനത്തിന്റെ അർഹത ആരും തിരയുന്നില്ല, അവരുടെ വിഷയങ്ങളെ കുറിച്ച് ആരും പഠിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഈ
ലോകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ലോകത്ത് ഏതെങ്കിലും ഒരു സമൂഹം ഈ 21-ാം നൂറ്റാണ്ടിലും ഈ 21-ാം നൂറ്റാണ്ടിലും ആകാശത്തിന്റെ അതിരുകൾ നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ ഭൂമിയിൽ മറ്റു കരമാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തവർ, കടൽ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തവർ, ഒരു ദിവസത്തെ ഫലസ്തീനിയുടെ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനിയുടെ ജീവിതം തുടങ്ങുന്നത് ഒരു ചെക്ക് പോസ്റ്റിലാണ്, അവസാനിക്കുന്നത് ചെക്ക് പോസ്റ്റിലാണ്. കാരണം ഓരോ നഗരങ്ങളിലും അവർക്ക് നേരിടേണ്ടി വരുന്നത് അനേകായിരം ചെക്ക് പോസ്റ്റുകളാണ്. അവർക്ക് ഒരു പട്ടണത്തിൽ നിന്ന് അടുത്ത ചെറുപട്ടണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 5-ോ 6-ോ 7-ോ ചെറിയ ചെക്ക് പോസ്റ്റുകളിൽ എത്രയോ സമയം അവർക്ക് ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, നമ്മളൊക്കെ ടൗണിൽ പോകുന്നവരാണ്. അങ്ങനെ നമ്മൾ ടൗണിൽ പോകുമ്പോൾ നമുക്കൊരു ചെറിയൊരു ട്രാഫിക് 10 മിനിറ്റ് നേരത്തെ കിട്ടുമ്പോഴേക്ക് നമുക്കുണ്ടാകുന്ന ഒരു മാനസിക അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത നമുക്ക് ചിലപ്പോൾ വലിയ മാനസിക സമ്മർദ്ദം നമുക്ക് നിൽക്കുന്നുണ്ട്. എന്നാൽ ജീവിതകാലം മുഴുവൻ ഒരു കൊച്ചുകുട്ടിയായിരിക്കുന്ന കാലം മുതൽ ഒരു വൃദ്ധനായ അല്ലെങ്കിൽ അതിനിടയിൽ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ മരണം സംഭവിക്കുന്ന കാലഘട്ടം വരെ ഓരോ ദിവസവും ഓരോ ഫലസ്തീനിലും വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ ഗാസയിലും അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യാവകാശ പ്രശ്നം ഇതാണ്. നമുക്ക് പള്ളിക്കൂടത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളെ 10-ോ 5-ോ പേര് ഓരോ ചെക്ക് പോസ്റ്റുകളിലും തടഞ്ഞ് നമ്മളെ ചോദ്യം ചെയ്ത് അവർക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ കയറ്റി വിടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ദുഃഖമായിരിക്കും. നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ വരുന്നത് ഭൂമിക്കടിയിലൂടെ തുരങ്കങ്ങളിലൂടെയാണെങ്കിൽ നമ്മളുടെ ജീവിതം എത്ര ദുഷ്കരമായിരിക്കും. ഇപ്പൊ പലരും പറയുന്നുണ്ട് ഈ ഫലസ്തീനിലേക്ക് റോക്കറ്റ് വിടുന്നതാണ് മനുഷ്യാവകാശ പ്രശ്നം. അവർക്കതൊരു അതിജീവന പ്രശ്നമാണ്. കാരണം അതിലൊരു പ്രോബബിലിറ്റി തിയറിയുടെ ഒരു വിഷയം കൂടി ഉണ്ട്. 100 എണ്ണം വിട്ടാലാണ് 2 എണ്ണം അവിടെ വീഴുന്നത്. അവിടുന്ന് 2 എണ്ണം വിട്ടാൽ ആ 200% ഗാസയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് 100 റോക്കറ്റുകൾ വിക്ഷേപിച്ച് അതിന്റെ പ്രോബബിലിറ്റി തിയറിയുടെ സാധ്യതകൾ അന്വേഷിച്ച് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച പ്രിയപ്പെട്ട GIO പ്രവർത്തകർ, ഈ പരിപാടി, ഇതിന്റെ സന്ദേശം, അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്കിലും മറ്റുമായി തുടർന്നുകൊണ്ടിരിക്കുന്ന പരമ്പരകൾ, അങ്ങനെ മറ്റുള്ളവർ ഒരുപാട് പേര് എഴുതി വരുന്നുണ്ട്. നമുക്ക് ഇപ്പോ ഈ പണ്ടൊന്നും ഇന്ത്യയിൽ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയവും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒഫീഷ്യൽ നിലപാടുകളും ഒക്കെ പലസ്തീന അനുകൂലമായ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് വലിയ ഒരു സാഹചര്യം, നമ്മൾ ഒരു ഭീഷണകരമായ സാഹചര്യം നമ്മൾ നേരിടുകയാണ്. ഈ മനുഷ്യാവകാശ പ്രശ്നം പലർക്കും ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സന്ദേശം ഇനിയും കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും ഈ മാർഗത്തിൽ നമ്മുടെ തെറ്റിദ്ധാരണകളുള്ളവരെ തിരുത്തിക്കൊണ്ട് നമ്മുടെ ഈ സന്ദേശങ്ങൾ, അവരുടെ ചരിത്രം, അവരുടെ അതിജീവനത്തിന്റെ ആവശ്യകതയൊക്കെ അറിയിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ വൈകിപ്പിക്കാൻ ദീർഘിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അസ്സലാമു അലൈക്കും. അടുത്തത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് ചർച്ചയ്ക്ക് ലഭിക്കുന്നുള്ളൂ. 9:30 നമുക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഡെലിഗേറ്റ്സിന് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ഈ 5 ആളികൾ എന്ന സന്ദർഭം ഉണ്ടായിരുന്നല്ലോ, ആ സന്ദർഭത്തില് ഈ ജൂതന്മാര് കുടിയേറ്റ, അതായത് ഫലസ്തീനിലോട്ട് കുടിയേറ്റുന്ന സമയത്ത്, ആ ടൈമിൽ ഫലസ്തീന് ആരുടെ അധികാരത്തിന്റെ അണ്ടറിലാണ്? അത് ബ്രിട്ടീഷുകാരുടെ ആണോ, അതോ ഫലസ്തീൻ തന്നെ മറ്റ് രാജാക്കന്മാരോ എല്ലാം ഉണ്ടായിരുന്ന, ഇങ്ങനെയായിരുന്നു അതിന്റെ ആ ഒരു സുൽത്താനിയ ഖിലാഫത്തിന് ശേഷം എങ്ങനെയാ, ആരുടെ അണ്ടറിലായിരുന്നു ഫലസ്തീൻ ഉണ്ടായിരുന്നത്? ഈ പ്രദേശം വന്നെത്തിയത് 1-ാം ലോകമഹായുദ്ധത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ബ്രിട്ടന്റെ നിയന്ത്രണത്തിലാണ് വന്നത്. കാരണം ബ്രിട്ടന്റെ സഖ്യകക്ഷികളാണ് ഈ പറയുന്ന 1-ാം ലോകമഹായുദ്ധത്തിൽ ജയിച്ചത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അഥവാ ഭരണം തകരുകയാണെങ്കിൽ ഈ പറയുന്ന പ്രദേശം ബ്രിട്ടന്റെ അധീനതയിൽ വരും എന്നത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഫ്രാൻസിന് ഫ്രാൻസിൻ്റെതായ ഏരിയകൾ ഇരിക്കും. അതുകൊണ്ട് ബ്രിട്ടനായിരുന്നു ഈ പറയുന്ന കുടിയേറ്റത്തിന്റെ പിന്നിലെ വലിയ എന്താ പറയാ ഉത്തരവാദികളായ ഭരണകൂടം. ബ്രിട്ടന്റെ കീഴിലായിരുന്നു 1948 വരെ. വട്ട് വാസ് ദ സൗത്ത് അമേരിക്കൻ പ്ലാൻ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇസ്രായേൽ അല്ലേ? മറുപടി പറഞ്ഞോട്ടെ. അതെ അതെ, ആ പറഞ്ഞോളൂ. 1820 ആ ഒരു പ്രപ്പോസൽ വരുന്നത്. അത് ശരിക്കും ഒരു ഉട്ടോപ്യൻ തിയറി ആയിരുന്നു. അതായത് അന്ന് ഈ അത് ആധുനിക സയനിസത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ്. സയനിസത്തിൽ പെട്ട തന്നെയാണ്, സയനിസത്തിന്റെ വക്താക്കൾ തന്നെയാണ് അങ്ങനെ ഒരു പ്ലാനുമായിട്ട് വരുന്നത്. അവർക്ക് അന്നത്തെ കാലത്ത് ഫലസ്തീൻ വലിയൊരു സ്വപ്നമായിരുന്നില്ല. അവരുടെ ആദ്യത്തെ കാലത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ യൂറോപ്പിൽ നിന്നെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു. അവർ ഇമാനിസിപ്പേഷൻ പദ്ധതി കൊണ്ടുവന്നിരുന്നു. അതായത് യൂറോപ്യരുമായി പരമാവധി ഇഴുകി ചേർന്നുകൊണ്ട് യൂറോപ്പിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ
അവര് നമ്മളെ തുല്യ പൗരന്മാരായും തുല്യ മനുഷ്യരായും കണക്കാക്കും എന്ന് ആദ്യകാലത്തെങ്കിലും ജൂതന്മാരെന്ന് കരുതിയിരുന്നു 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. പക്ഷേ പിന്നെ പോകെ പോകെ അവർക്ക് മനസ്സിലായി എത്ര കണ്ട് അവരോട് ഇരുകി ചേർന്ന് കഴിഞ്ഞാലും തങ്ങളുടെ ജൂതന്മാർ എന്നുള്ള സ്വത്തും അവര് മനസ്സിലാക്കിക്കൊണ്ട് ദൃശ്യമായ മതിലുകളെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞാലും അദൃശ്യമായ മതിലുകളിൽ നമ്മൾ പിന്നെ കുടുക്കിയിടപ്പെടും എന്നുള്ള ചിന്ത വന്നപ്പോ ഇനി ഈ യൂറോപ്യരെ ഒഴിവാക്കുക എന്നതല്ലാതെ ഒരു മാർഗം അവർ കണ്ടില്ല. അപ്പൊ അങ്ങനെയാണ് 1820 ഒരു സേനാധിപന്റെ പേര് മറന്നു അദ്ദേഹം ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. അതായത് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ന്യൂയോർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗത്ത് ഇവരെ ലോകത്തെമ്പാടുമുള്ള അഭയാർത്ഥികളെ കൊണ്ടുപോയി കുടിയിരുത്തുക എന്നുള്ളതായിരുന്നു അവരെ പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായി അവിടെ ശിലാഫലകം നാട്ടുകയും അതുപോലെ തന്നെ ശിലാഫലകം നാട്ടുകയൊക്കെയുണ്ടായി. ഇന്നും ആ ശിലാഫലകം അവിടെ ഒരു ചരിത്ര ഫലകമായി അവിടെ പിന്നെ വെക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഉട്ടോപ്യൻ തിയറി ആയിരുന്നു. അമേരിക്കയിലേക്ക് ഈ പറയുന്ന യൂറോപ്യരെ കുടിയിരുത്താൻ കഴിയില്ല എന്നവർ പിന്നീട് പിന്നെ ബോധ്യപ്പെട്ടതിന്റെ ശേഷം അതവർ ഒഴിവാക്കി. പിന്നെയാണ് ഉഗാണ്ടൻ പ്രോജക്ട് വരുന്നത്. ഉഗാണ്ടൻ പ്രോജക്ട് ആയിരുന്നു കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു പ്രോജക്ട്. അതായത് ആഫ്രിക്കയിലെ ഒരു രാജ്യം അന്നത് പിന്നെ നിരാകരിക്കാനുള്ള ഒരു കാരണം പറഞ്ഞത് ഈവൻ സയനിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആധുനിക സയനിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന തിയാഡർ ഹസൽ പോലും അതിനോട് ആദ്യ മനസ്സോടെ സംഭവിച്ചിരുന്നത്. അയാൾ പറഞ്ഞത് ഏറ്റവും ചെറിയ താൽക്കാലികമായിട്ടെങ്കിലും ആ ഉഗാണ്ടൻ പ്ലാൻ നമുക്ക് വേണം എന്ന അദ്ദേഹത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനെ നിരാകരിക്കാനുള്ള പിന്നെ ഒരു കാരണമായി പറഞ്ഞത് ആഫ്രിക്കയിലെ ചൂട് ഈ പറയുന്ന ജൂതന്മാരുടെ ശരീര പ്രകൃതിക്ക് യോജിക്കില്ല എന്നും പിന്നെ അവിടെയൊക്കെ കൂടുതൽ വനങ്ങളാണ് അവിടെ പിന്നെ വന്യമൃഗങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെയാണ് അത് തള്ളുന്നത്. ആണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, മറ്റൊരു ചോദ്യം കൂടി കമന്റ് ബോക്സിൽ ഉണ്ട്. അത് നസറുദ്ദീൻ സാഹിബിനോടാണ് എന്നാണ് മനസ്സിലാകുന്നത്. റോഡ്ഷിൽ ഫാമിലിയെ കുറിച്ച് കൂടുതൽ വിശദമാക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റോസ്റ്റിൽ ഫാമിലി എന്ന് പറയുന്നത് ഒരു ഏറ്റവും ചെറിയ ഒരു 3-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം അവർക്കുണ്ട്. ജർമ്മനി ബേസ് ചെയ്തിട്ടാണ് അവർ വളർന്നു വരുന്നത്. ജൂത കുടുംബമാണ് അവര്. ആദ്യകാലത്ത് കൊള്ളപ്പലിശയിലൂടെയാണ് അവർ വളർന്നത്. പിന്നീട് അത് ബാങ്കിങ് മേഖലയിലേക്ക്. അവരെ അവരുടെ സ്വാധീനം യൂറോപ്പിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും വികസിപ്പിച്ചു. അവരെ കുറിച്ച് പറയുന്നത് എല്ലാ യുദ്ധങ്ങളും ബാങ്കുകളുടെ യുദ്ധമാണ് എന്ന് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു 2015 കാലഘട്ടത്തിൽ. അതിൽ ഇവരെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന പല യുദ്ധങ്ങളും ശരിക്കും സ്പോൺസേർഡ് യുദ്ധങ്ങളാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് അതുപോലെ തന്നെ അതിന്റെ ശേഷം ഇവരുടെ ഒരു സ്വഭാവം പറയുന്നത് ഇവര് യുദ്ധത്തിന്റെ രണ്ട് ഭാഗത്തും ഫണ്ട് ചെയ്യും എന്ന് പറയാറുണ്ട്. അതായത് ഇപ്പോ പിന്നെ ആരാണ് ജയിക്കുന്നത് അവനക്കും ഫണ്ട് ചെയ്തിട്ടുണ്ടാവും, തോൽക്കുന്നവനും ഫണ്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഫണ്ട് ചെയ്യുമ്പോൾ ആര് ജയിച്ചാലും ഇവർക്കാണ് അതിന്റെ ഗുണഫലം കിട്ടുക എന്ന് പറയാറുണ്ട്. ഈ ഉദാഹരണത്തിന് നമ്മുടെ ഈ അടുത്ത കാലത്ത് വന്ന പല യുദ്ധങ്ങളിൽ പോലും ഈ പറയുന്ന ബാങ്കുകൾക്ക് പങ്കിട്ട് ഞാൻ ആർക്കെങ്കിലും ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ സംഘാടകർക്ക് ആ ലേഖനം ഷെയർ ചെയ്തുതരാം. നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് സമകാലിക ലോകത്ത് നടക്കുന്ന പല ചലനങ്ങളുടെയും ഒരു 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 ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി ഇത് ഉപകാരിക്കും. അങ്ങനെ ഈ പറയുന്ന ജൂത ഫാമിലി ഇവര് ബ്രിട്ടനിലെ വലിയൊരു സ്വാധീന ശക്തിയായി ഉയർന്നു വരികയാണ് 19-ാം നൂറ്റാണ്ടിൽ. അത് നെപ്പോളിയന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് അത് കാര്യമായിട്ട് വരുന്നത്. കാരണം നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസുകാരനാണ്. പിന്നെ നെപ്പോളിയൻ ബോണപ്പാർട്ട് തകരുക എന്നുള്ളത് ബ്രിട്ടന്റെ ഒരു ആവശ്യമായിരുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നെപ്പോളിയൻ ഇന്ത്യയിൽ പിന്നെ ടിപ്പു സുൽത്താനുമായി ഒരു സഖ്യം രൂപീകരിക്കാനൊക്കെ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അതിനെ പെട്ടെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് പിന്നെ ടിപ്പു സുൽത്താനെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു നീക്കം ഇവരില്ലാതാക്കിയത്. ആ ഒരു സമയത്ത് തന്നെ ഫ്രാൻസിൽ പിന്നെ നെപ്പോളിയനെ തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ പിന്നിലും ഈ ഫാമിലിക്ക് പങ്കുണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 18-ാം നൂറ്റാണ്ട് മുതൽ ഈ നമ്മളിപ്പോ ജീവിക്കുന്ന കാലഘട്ടം വരെയുള്ള പല രാഷ്ട്രീയ പ്രശ്നങ്ങളിലും അന്താരാഷ്ട്ര രാഷ്ട്രീയ പ്രശ്നങ്ങളിലും ഇന്ന് നടക്കുന്ന സംഭവങ്ങളിലും ഈ പറയുന്ന ഫാമിലിക്ക് പങ്കുണ്ട്. നിങ്ങൾ ആ ഫാമിലിയെ കുറിച്ച് കുറച്ചുകൊണ്ടൊന്ന് പഠിച്ചു നോക്കൂ. ഞാൻ വേണമെങ്കിൽ ഞാൻ എഴുതിയ ലേഖനം എന്റെ PDF എന്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. അപ്പൊ ഇങ്ങനെയാണ് ഈ ഫാമിലിനെ കുറിച്ച്. ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പിന്നെ ഡാറ്റ എടുത്തിട്ടില്ല ഇപ്പോ. പക്ഷെ ഞാൻ വേണമെങ്കിൽ ആ ലേഖനം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. ഇഷ്ടാവും കമന്റ് ബോക്സിൽ വേറെയും ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഫലസ്തീൻ വിഷയത്തിൽ ഖത്തർ ഒഴികെയുള്ള അറബ് രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ഉണ്ടായിട്ടുണ്ടോ? GCC രാജ്യങ്ങളിൽ അറബ് ലീഗിൽ നിന്ന് അതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നിൽക്കുന്ന പ്രദേശം ഞാൻ പ്രവാസിയാണ്, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കമന്റ് ചെയ്യാൻ പറ്റും. സൈഫുദ്ദീൻ സാഹിബിന് ആ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയുമെങ്കിൽ. ചോദ്യം ഖത്തർ അല്ലാതെ ഏതെങ്കിലും രാജ്യങ്ങളുടെ
പിന്തുണ ഫലസ്തീൻ ഉണ്ടോ? ജി സി സി രാജ്യങ്ങളിൽ നിന്നും കൂട്ടായുള്ളൊരു പിന്തുണ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ എന്നതാണ്. ഓക്കെ, ഖത്തർ ഒഴികെയുള്ള രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുവൈത്തിനെ കുറിച്ച് കേട്ടിരുന്നു. കുവൈത്ത് ഈ മാസം 12-ാം തീയതി തന്നെ പുതിയ വാർത്തയിൽ അവർ പറഞ്ഞത് ഇസ്രായേലിനെ കുവൈത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജയിൽ ശിക്ഷ എന്ന് പറയുന്ന ഒരു വാർത്ത കൊടുത്തിരുന്നു. കാരണം ജി സി സി സ്റ്റേറ്റുകളിൽ ഖത്തർ ഒഴികെ ഏറ്റവും നല്ലൊരു ഡെമോക്രാറ്റിക് സിറ്റുവേഷൻ രൂപപ്പെട്ടത് ഖത്തറിനേക്കാളും അവിടെ നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി സ്റ്റൈലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലൊരു ഒരു ഭരണവ്യവസ്ഥ താരതമ്യേന ഭേദമായ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമം അവർ പാസ്സാക്കിയത്. മാത്രമല്ല അന്ന് ഈ മറ്റേ UAE ബഹ്റൈൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ സൈൻ ചെയ്ത സാഹചര്യത്തിൽ, രഞ്ജി അവരുമായിട്ടുള്ള സന്ധി ചെയ്ത സാഹചര്യത്തിൽ അതിനെ ശക്തമായി ആക്ഷേപിച്ച, പച്ചയ്ക്ക് ആക്ഷേപിച്ച തന്നെ ഒരു രാഷ്ട്രമാണ് കുവൈത്ത്. അപ്പോൾ കുവൈത്തിൻ്റെ ഒരു നല്ല സഹകരണം ഇതിൽ പ്രതീക്ഷിക്കാമെന്നാണ് GCC രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയുന്നത്. ബാക്കി ഇപ്പം സൗദി അറേബ്യ, നമുക്കറിയാം സൗദി അറേബ്യയുടെ മുകളിൽ കൂടെയാണ് ഇസ്രായേലിൻ്റെ ഫ്ലൈറ്റ് പോകുന്നത്. അതായത് നമ്മുടെ ഹർമിൻ്റെ മുകളിൽ കൂടെയാണ് ഇസ്രായേൽ ഫ്ലൈറ്റ് അനുവദിച്ചത്. ഇതുവരെ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് അനുവദിച്ചത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ വെർബൽ അറ്റാക്ക് അല്ലാതെ അങ്ങനെ ഉണ്ട് അതുപോലും പത്രം തപ്പി നോക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അതല്ലാതെ വേറൊരു ഒരു പ്രായോഗികമായ നടപടി ഉണ്ടാവാൻ സാധ്യതയില്ല. അതിനും പ്രധാനപ്പെട്ട വിഷയം ഖത്തറിനെ ഉപരോധിച്ച സാഹചര്യത്തിൽ അവരെ മുന്നോട്ട് വെച്ച ഒരു നിബന്ധന ഹമാസിനുമായിട്ടുള്ള ബന്ധങ്ങൾ ഖത്തർ ഉപേക്ഷിക്കണമെന്നായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഫലസ്തീനിലെ പ്രധാന പ്രതിരോധ ശക്തിയായ ഹമാസ് ഉള്ളിടത്തോളം കാലം ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിൽ സൗദിക്ക് ബുദ്ധിമുട്ടാണ്, തയ്യാറാവുകയാണ്. അത് മാത്രമല്ല ഇൻഡയറക്റ്റ് ആയിട്ട് നന്നായി ഇസ്രായേലുമായും അമേരിക്കയുടെയൊക്കെ ബന്ധം സൂക്ഷിക്കുന്ന രാഷ്ട്രം കൂടി ആവുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ് സൗദി അറേബ്യ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ UAEയുടെയും അതുപോലെ തന്നെ ബഹ്റൈൻ്റെയും അവസ്ഥ നമുക്കറിയാം. പിന്നുള്ളത് ഒമാനാണ്. ഒമാൻ പോലും ഈ UAE ബഹ്റൈനുമായിട്ടുള്ള ബന്ധം രൂപീകരിക്കുന്നതിന് മുമ്പേ തന്നെ ഒമാൻ ഭാഗങ്ങളിൽ പലവട്ടം സുൽത്താൻ ഖാബൂസ് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ പ്രതിനിധികൾ, നേതൃതലത്തിലുള്ള പ്രതിനിധികൾ അദ്ദേഹത്തെ കണ്ടിരുന്നതായും ചർച്ച നടന്നതായും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒമാനിൽ നിന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇപ്പോഴൊക്കെ ഇതൊക്കെ പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഭരണകൂടം ചെയ്യാൻ കഴിയില്ല എന്നാണ്. പക്ഷെ ജനങ്ങളിൽ നിന്നോ അവരുടെ ഏതെങ്കിലും ചാരിറ്റി ഹ്യൂമാനിറ്റേറിയൻ വർക്സോ അവിടെയുള്ള ഇഹ്വാന്റെ ആശയ പരിസരമുള്ള സംഘടനകൾ സഹായിക്കുന്നതോ അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. സ്റ്റേറ്റ് എന്ന നിലയിൽ ഈ രാഷ്ട്രങ്ങൾ, GCCയിലെ ഈ രാഷ്ട്രങ്ങളിൽ നിന്ന് നമുക്ക് വല്ലാത്ത ഒരു സഹകരണം പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ചോദ്യം കൂടിയാണ് കമന്റ് ബോക്സിൽ ഉള്ളത്. വാട്ട് ഈസ് ദി പോസിബിൾ ആൻഡ് ജസ്റ്റിഫയബിൾ സൊല്യൂഷൻ ഫോർ ദീസ് ഇഷ്യൂസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത്, ആരെയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ അഭിപ്രായം അതായത് ദൂതന്മാരില് രണ്ട് തരക്കാരായ ദൂതന്മാരാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതായത് ദൂതരിൽ രണ്ട് വിഭാഗമുണ്ട്. നമ്മുടെ ആളുകൾ പലപ്പോഴും എല്ലാ ദൂതന്മാരെയും എന്താ പറയാ ഫലസ്തീന്റെ അവകാശികളല്ല എന്നും അല്ലെങ്കിൽ ഫലസ്തീന്റെ അവകാശികളാണ് എന്നും പറയുന്ന ആളുകളുണ്ട് രണ്ട് കൂട്ടരുണ്ട്. കേരളക്കരയിലാവട്ടെ ലോകത്താവട്ടെ, അപ്പൊ ഇതിലൊരു വിഷയം ഈ പല ദൂതന്മാരിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജെറുസലേമിലും അതുപോലെ തന്നെ ഫലസ്തീനിലും ജീവിച്ച ഒരു ജനതയുണ്ട്. അവരുടെ പ്രവിതാക്കന്മാർ ഈ പറയുന്ന ഫലസ്തീനികളുടെ കൂടെ ജീവിച്ചു. ഇതല്ലാതെ യൂറോപ്പിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇവൻ കേരളക്കരയിൽ നിന്നും വരെ ദൂതന്മാരായ ആളുകളുണ്ട്. അബ്രഹാമിന്റെ സന്തതികൾ എന്നുള്ള രീതിയിൽ കണക്കാക്കുകയാണെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ കറുത്ത ദൂതന്മാരെയോ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ആഫ്രിക്കൻ ദൂതന്മാരെയോ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പിന്നീട് കൺവേർട്ട് ചെയ്തപ്പെട്ട ജൂതന്മാരൊന്നും ഈ പറയുന്ന അബ്രഹാമിന്റെ സന്തതികളാണ്. നമുക്കപ്പോ ജൂതന്മാരെ തിരികെ യൂറോപ്പിൽ പിന്നെ ഫലസ്തീനിൽ കുടിയിരുത്തിയ ഒരു ചരിത്രം ഇസ്ലാമിനുണ്ട്. പക്ഷേ അതുപോലും
പിന്നെ വളരെയധികം സഹിഷ്ണുതയാണ് ഇതുപോലെയാണ് അന്നത്തെ സമൂഹം നൂറ്റാണ്ടുകളോളം പിന്നെ എന്താ പറയാ നിലനിർത്തി പോന്നിട്ടുള്ളത്. അതായത് 639 മുതൽ ഏതാണ്ട് 1917 കാലഘട്ടം വരെ പലപ്പോഴായി പല മുസ്ലിം ഭരണത്തിന്റെ കീഴിൽ ഈ പറയുന്ന ഫലസ്തീനിൽ ജൂതന്മാര് ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. അതിന് നമ്മുടെ പൂർവ്വസൂരികളായ ഇസ്ലാമിലെ സലാഹുദ്ദീൻ അയ്യൂബി അല്ലെങ്കിൽ ഉമറുദ്ദീൻ ഖത്താബി പോലുള്ള ആളുകളുടെ മാതൃകകൾ നമുക്കുണ്ട്. ഞാൻ പറയുന്ന എല്ലാ ജൂതന്മാരുടെയും കാര്യമില്ല. അപ്പൊ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്നുള്ള നിലക്ക് ഈ പറയുന്ന ആളുകൾക്കെങ്കിലും ഒരു ടു നാഷൻ തിയറി നമ്മൾ അംഗീകരിച്ചു കൊടുത്തു. ഏറ്റവും ചുരുങ്ങിയത് യു എൻ അംഗീകരിച്ച രണ്ട് രാഷ്ട്രങ്ങളുണ്ട്. ഏതാണ്ട് തുല്യമായി വിഭജിക്കപ്പെട്ട ഭൂമികളിലേക്ക് അവർ മടങ്ങി. മസ്ജിദുൽ അക്സയിൽ ഫലസ്തീനികൾക്ക് നിർഭയം മുസ്ലിം ലോകത്തിൽ കടന്നു വരാനും അല്ലെങ്കിൽ ഈ പറയുന്ന ഫലസ്തീനികൾക്ക് വരാനും കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചു. ഇപ്പോൾ കാണുന്ന വിധം ഫലസ്തീന്റെ മണ്ണിലേക്കുള്ള ഏത് തരത്തിലുള്ള കടന്നുകയറ്റവും പിന്നെ എന്താ പറയാ അവസാനിപ്പിച്ചു ഒരു രണ്ട് രാഷ്ട്രങ്ങൾ രണ്ട് ജനതകളായി തുടരാൻ കഴിയുമെങ്കിൽ അതാണ് ഇപ്പൊ പ്രാക്ടിക്കലായി ഞാൻ കാണുന്ന ഒരു സൊല്യൂഷൻ എന്നാണ് എന്റെ അഭിപ്രായം. ഇത് എന്റെ അഭിപ്രായമാണ്. ഒരു ചോദ്യം കൂടിയാണ് കമന്റ് ബോക്സിലുള്ളത്. ഈ ചോദ്യത്തോടു കൂടി നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. തുർക്കിയുടെയും ഇറാന്റെയും പിന്തുണ എങ്ങനെയാണ് ഫലസ്തീന് പ്രയോജനപ്പെടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും ചോദ്യം ആരോടാണെന്ന് വ്യക്തമല്ല, ആർക്കും മറുപടി പറയാവുന്നതാണ്. എന്താണ് എനിക്ക് മറുപടി പറയാൻ പറ്റുന്ന വിഷയമല്ല. സൈഫുദ്ദീൻ സാഹിബിന് സൈഫുദ്ദീൻ സാഹിബ് ലെഫ്റ്റ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇൻഷാല്ലാ ഈ ചോദ്യത്തിന്റെ മറുപടി. ഹലോ 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 മ്യൂട്ട് ചെയ്തതാണ്. ഓക്കെ ഓക്കെ, ഒരു ചോദ്യം കൂടിയാണ് കമന്റ് ബോക്സിലുള്ളത്. തുർക്കിയുടെയും ഇറാന്റെയും പിന്തുണ എങ്ങനെയാണ്? ഹലോ, ചോദ്യം കേട്ടു. ഓക്കെ ഓക്കെ, ചോദ്യം കേട്ടു. അതായത് ഒന്ന്, തുർക്കി ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു സ്ട്രാറ്റജിക് പോളിസി അനുസരിച്ചുകൊണ്ട് നിലവിലെ മുസ്ലിം ലോകത്തെ രണ്ട് ബ്ലോക്കായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ OSCO അല്ലെങ്കിൽ അറബ് ലീഗോ പ്രത്യേകിച്ച് ഒരു ഉപയോഗവും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ OSCOയിലെയും അറബ് ലീഗിലെയും ഉള്ള അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ തന്നെ വിവിധ ഘടനയിലുമുള്ള രാഷ്ട്രങ്ങളെ രണ്ട് ബ്ലോക്കായി മാറി. ഒന്ന് സൗദി അറേബ്യയെ സപ്പോർട്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ ഈജിപ്തിനെയും ബഹ്റൈനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമായി മാറുകയും, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലിനോട് തോളോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ള ഒരു രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടം, അങ്ങനെ ഒരു കൂട്ടം സൗദി അറേബ്യയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അങ്ങനെ ആയി മാറുന്നത്. മറ്റൊന്നാണ് തുർക്കിയുടെ ഒരു വിഭാഗം. ഇപ്പോൾ ഖത്തർ, ഇറാൻ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, മലേഷ്യ, പിന്നെ ഇന്തോനേഷ്യ, തുർക്കിക്ക് രാഷ്ട്രങ്ങൾ. കാരണം തുർക്കിക്ക് രാഷ്ട്രങ്ങളെ പ്രധാനമായി എടുത്തു പറയാൻ കാരണം തുർക്കിയാണ് തുർക്കിക്ക് രാഷ്ട്രങ്ങളുടെ ഒരു അസോസിയേഷന്റെ ലീഡിങ് ചെയ്യുന്നത്. തുർക്കിക്ക് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഏഷ്യൻ രാഷ്ട്രങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അതിനെ ലീഡ് ചെയ്യുന്നത് തുർക്കിയാണ്. സ്വാഭാവികമായും അതുമായി ആ ഒരു രാഷ്ട്രങ്ങളെ ഈ വിഷയത്തിൽ തുർക്കിക്ക് ഏകോപിപ്പിക്കാൻ കഴിയും. പിന്നെ ഇറാൻ, ഖത്തറിന് സ്വാഭാവികം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖത്തർ നിരവധി പണ്ട് മുതലേ തന്നെ ഹമാസിനെ സഹായിക്കുന്നതാണ്. ഇപ്പോഴും ഖത്തറിന്റെ തന്നെ പത്രമായിരുന്ന അൽ ജസീറയുടെ ബിൽഡിംഗ് തകർത്തതിന് തൊട്ട ശേഷവും പോലും ബില്യൺ കണക്കിന് ക്യാഷാണ് ഇദ്ദേഹം ഓഫർ ചെയ്തിട്ടുള്ളത് ഖത്തർ അമീർ. അപ്പൊ ഖത്തറിന്റെ സഹായം നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. പാകിസ്ഥാൻ അതുപോലെ തന്നെ മലേഷ്യയും ഈ തുർക്കിയും ചേർന്ന് ഇസ്ലാമോഫോബിയ അതുപോലെ ഇസ്രായേൽ വിരുദ്ധ ഒരു ലീഡർഷിപ്പ് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ 2 മാസം മുമ്പ് ഉണ്ടായിരുന്നു. അതും ഈയുമായി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇറാനിനെ ഉപയോഗിക്കുന്നത് എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒന്നാമത് ഇറാനിന്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കണം. ഇറാൻ എന്ന് പറയുന്നത് തൊട്ടിപ്പുറത്ത് ഇറാഖാണ്. 65% ഷിയാക്കളാണ് ഇറാഖിലുള്ളത്. ഒരു സൈഡിൽ ബഹ്റൈനാണ്. 70 ഷിയാക്കളാണ് ബഹ്റൈനിലുള്ളത്. മറ്റൊരു സൈഡിൽ യമനാണ്. യമനിലും അവിടുത്തെ ഹൂസി അടക്കമുള്ള വിവിധ ഷിയായി വിഭാഗങ്ങൾ ശക്തമാണ്. അതുപോലെ തന്നെ ഒമാനിലും അവിടെ നല്ലൊരു ഇബാദി വിഭാഗങ്ങളുണ്ട്, അവിടെ ഷിയി വിഭാഗങ്ങളുമുണ്ട്. സൗദി അറേബ്യയുടെ അൽഹസ ഏരിയ ഇറാന്റെ അതിർത്തി പ്രദേശമാണ്. അത് ഷിയായി ഭൂരിപക്ഷമാണ്. അതുപോലെ തന്നെ സിറിയയിലെ തുർക്കിയുടെയും പ്രദേശങ്ങൾ അതിർത്തി ഭാഗങ്ങൾ പങ്കിടുന്നത് പലപ്പോഴും
ഷീഭാഗങ്ങളാണ്. ഇത്രയും പ്രദേശങ്ങൾ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ. അപ്പോ അവിടെ ഒരു സെക്ടേറിയൻ പൊളിറ്റിക്സും ഉണ്ട്. അതിനേക്കാളും അപ്പുറം ജിയോ പൊളിറ്റിക്സ്, ഭൗമരാഷ്ട്രീയം നന്നായി വർക്ക് ചെയ്യുന്ന ഒരു പ്രദേശവും കൂടിയാണ്. ഈ പ്രദേശങ്ങളെല്ലാം വളരെ സ്ട്രാറ്റജിക് സെന്റേഴ്സും കൂടിയാണ്. അതിൻ്റെ കൂടെ തന്നെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ ഈ ഷീ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ ഉപയോഗിക്കുവാനും ഇറാന് കഴിയും. അതുമാത്രമല്ല, ഇറാൻ എന്തിനാണ് ഫലസ്തീനെ സഹായിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യവും കൂടിയുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതും കൂടി നമ്മൾ ചർച്ച ചെയ്യണം. 1979 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇമാം ഖുമൈനി അടക്കമുള്ള ലീഡേഴ്സ് സ്ഥാപിക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികളായിരുന്നു, എതിരാളികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അമേരിക്കയും മറ്റൊന്ന് ഇസ്രായേലും. ഈ രണ്ട് ശക്തികളുമാണ് പഹലവിയുടെ പഹലവി ഡൈനാസ്റ്റിയെ താങ്ങി നിർത്തിയിരുന്നത്. ഇതിനെ രണ്ടിനെയും അഷ്ഷൈത്തം അക്ബർ എന്ന് മസ്ഹർ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ പോരാടി രക്തരഹിത വിപ്ലവം ഇമാം ഖുമൈനി അടക്കമുള്ള ആൾക്കാർ നയിക്കുന്നത്. ഇവരെ ഈ ഇറാനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാഖിനെ ഉപയോഗിച്ചുകൊണ്ട് ഒന്നാം ഗൾഫ് യുദ്ധം നടത്തുന്നത്. 8 വർഷം നീണ്ടു നിന്ന യുദ്ധം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാഖിനെ കൊണ്ട് നടത്തി. അതായത് സുന്നി രാഷ്ട്രമായ ഇറാഖിനെ കൊണ്ട് ഷിയ രാഷ്ട്രമായ ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നു. എന്തിന്റെ പേരിൽ? അമേരിക്കയുടെയും ഇസ്രായേൽ വിരുദ്ധതയുടെയും പേരിലാണ് പ്രധാനപ്പെട്ട കാരണം. എന്നിട്ട് പോലും അവർക്ക് തളർത്താൻ കഴിഞ്ഞില്ല. ആ ഒരു സാഹചര്യത്തിൽ അന്ന് മുതൽ ഇന്ന് വരെയും ഇസ്രായേൽ വിരുദ്ധമായ എല്ലാ നീക്കങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രമായി ഇറാൻ മാറുന്നു. അതുകൊണ്ടാണ് ഹിസ്ബുല്ലയെ, ലെബനാനിലെ ഹിസ്ബുല്ല ഷീ സംഘടനയായ ഹിസ്ബുല്ലയെയും സുന്നി സംഘടനയായ ഹമാസിനെയും അതിനേക്കാൾ ഇറാനോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഹർക്കത്തുൽ ജിഹാദ് ഉൽ ഇസ്ലാമി ഫി ഫിലസ്തീൻ എന്ന് വിളിക്കപ്പെടുന്ന ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന ഫലസ്തീന് സംഘടനയെയും കൂടുതൽ ഇറാൻ സഹായിക്കുന്നത് പ്രധാനപ്പെട്ട കാരണം അതൊരു സയോണിസ്റ്റ് വിരുദ്ധത മുന്നിൽ വെക്കുന്നത് കൊണ്ടാണ്. അത് എന്നത് മാത്രമല്ല, അതിനൊരു പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലവും കൂടെ ഉണ്ട്. ഇസ്രായേലിനെ പ്രാദേശികമായി ഞെരുക്കുക, അമേരിക്കയുടെ റോൾ കുറയ്ക്കുക എന്നതൊക്കെയാണ് കാരണമാണ്. ഈ ഒരു പശ്ചാത്തലം ഉള്ളതും കൊണ്ട് കൂടിയാണ് അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധ, അതുപോലെ തന്നെ സൗദി വിരുദ്ധ ബ്ലോക്കിലുള്ള, അല്ലെങ്കിൽ അങ്ങനെയായി മാറിയ തുർക്കിയുടെ കൂടെയും ഇറാൻ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം അതാണ്. അതേ സാഹചര്യത്തിൽ തന്നെ ഇറാനും തുർക്കിയും തമ്മിൽ ചില വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തുർക്കി സിറിയൻ കാര്യത്തിൽ ബഷാർ അസദിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്, അതിനെതിരെയാണ് തുർക്കി ഉള്ളത്. എന്നാൽ അല്ല, ഇറാൻ യഥാർത്ഥത്തിൽ ബഷാർ അസദിന്റെ കൂടെയാണ്, പക്ഷെ തുർക്കി ബഷാർ അസദിനെതിരെയാണ്. ഈ കാര്യത്തിൽ ഇറാന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളത്. എന്നാൽ പോലും ഇസ്രായേൽ വിരുദ്ധ സമീപനത്തിൽ ഇറാനും തുർക്കിയും ഈ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാനും തുർക്കിയും, ഒന്ന് ഇറാൻ എന്ന് പറയുന്ന എണ്ണ സമ്പന്ന രാഷ്ട്രമാണ്, അതുപോലെ തന്നെ വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രമാണ്. പ്രകൃതി റിസോഴ്സിലും ഹ്യൂമൻ റിസോഴ്സിലും ഇറാൻ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മിലിറ്ററിയിലും അതുപോലെ തന്നെ ഏറെക്കുറെയൊക്കെ കുഴപ്പമില്ലാത്ത ഒരു സാമ്പത്തിക ശക്തിയായി തുർക്കി നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, തുർക്കി നാറ്റോ സംഘടനയും കൂടിയാണ്, വേറൊരു മുസ്ലിം രാഷ്ട്രവും നാറ്റോ സംഘടനയല്ല. അതുകൊണ്ട് തന്നെ തുർക്കിയെ അറ്റാക്ക് ചെയ്യാൻ ഒരു രാഷ്ട്രത്തിനും കഴിയില്ല, കാരണം അത് നാറ്റോ ഇടപെടും എന്നുള്ളത് പ്രധാന ഒരു വിഷയമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ, ഭൗമരാഷ്ട്രീയ, റീജിയണൽ, സെക്ടേറിയൻ ഡൈമെൻഷൻ എല്ലാം ഈ ഫലസ്തീനെ കൂടെ നിൽക്കാൻ തുർക്കിയെയും ഇറാനെയും പ്രേരിപ്പിക്കുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്, സമയം വൈകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും സംശയങ്ങൾ ചാറ്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്, പക്ഷെ സമയം ഇത്രയും വൈകിയതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ജി ഐ ഒ സംസ്ഥാന സമിതി അംഗം ഷിഫാന സുബൈറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇത്തിരി ലേറ്റ് ആയി പോയിട്ടുണ്ടെന്ന് അറിയാം, എങ്കിലും ആദ്യമായി നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇസ്രായേൽ ദി ഫോർമേഷൻ ഓഫ് ആൻ ഇല്ലീഗൽ സ്റ്റേറ്റ് എന്നുള്ള ജിയോ കേരള സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു അക്കാദമിക് സെഷൻ വളരെ ഭംഗിയായി തന്നെ എങ്ങനെയാണ് ഒരു സയനിസ്റ്റ് മൂവ്മെന്റും അതുപോലെ തന്നെ ഒരു ഇല്ലീഗൽ സ്റ്റേറ്റും എങ്ങനെയാണ് രൂപീകൃതമായതെന്നും ഇപ്പോൾ ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ
അതിന്റെ കിടപ്പ് എങ്ങനെയാണ്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് സപ്പോർട്ട് ഉള്ളത്, ഏതൊക്കെ ഗവൺമെന്റുകളിൽ നിന്നാണ് സപ്പോർട്ട് ഉള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ സ്പീക്കേഴ്സ് നമ്മോട് വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ഇതിനുവേണ്ടി നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വളരെ കണ്ടൻസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ള ഡോക്ടർ സൈഫുദ്ദീൻ സാഹിബിനെയും അതുപോലെ തന്നെ നസറുദ്ദീൻ സാഹിബിനെയും റഹീം സാഹിബിനെയും റഹീം സാഹിബിനോടും ജിയോ കേരളയുടെ പേരിൽ എല്ലാ നന്ദിയും കടപ്പാടും ആദ്യമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ ഇടയിൽ നമുക്ക് രണ്ടാമത്തെ സെഷൻ ആയിട്ടുള്ള റഹീം സാഹിബിന്റെ സെഷൻ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം പൂർണ്ണമായിട്ട് കേൾക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ മാത്രമേ നമുക്ക് ശ്രവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ കൂടി അത് കിട്ടിയത് തന്നെ വളരെ വളരെ കണ്ടൻസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് ചെറിയ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണെങ്കിലും അദ്ദേഹം നമ്മളോട് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മുടെ എഫ് ബി ലൈവിലൂടെയോ ജിയോ കേരളയുടെ എഫ് ബി ലൈവിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ നമ്മൾ അവൈലബിൾ ആക്കും ഇൻഷാല്ലാഹ്. അപ്പോ അതുപോലെ തന്നെ നമുക്ക് നമ്മളോട് സംസാരിച്ചവരോട് സംസാരിച്ചവര് നമുക്ക് ഇപ്പോ എങ്ങനെയാണ്, ഇപ്പോ എന്താണ് അവസ്ഥ, ഫലസ്തീനിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്, അതുപോലെ തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന സഹായങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഗസയെയും ഫലസ്തീനെയും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടന്റ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോടും ജിയോ കേരളയുടെ പേരിൽ എല്ലാവിധ കടപ്പാടുകളും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാവുന്നതാണ് നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും വായിച്ച് കാണാറുള്ള വിഷയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇപ്പോൾ എന്ന് മാത്രമല്ല നമ്മൾ പലതവണ കാണാറുള്ള വിഷയമാണ് ഫലസ്തീന്റെ വിഷയം. പക്ഷേ ഫലസ്തീന്റെ മോചനം അല്ലെങ്കിൽ കുദിസിന്റെ മോചനം എന്നുള്ളതൊന്നും ഫലസ്തീനികളുടെ മാത്രം വിഷയമായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത്. ഇത് ലോക മുസ്ലിങ്ങളുടെ ലോക മുസ്ലിങ്ങളുടെ വിഷയമായിട്ട് അല്ലെങ്കിൽ ലോക മുസ്ലിങ്ങളുടെ സ്വപ്നമായിരിക്കണം അത് എന്നുള്ളത് ഈ ഒരു വേളയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വൈദ്യ ഈ സമയത്ത് ഞാൻ നിർത്തുകയാണ്. ഇതോടുകൂടി ഈ ഒരു പ്രോഗ്രാം അവസാനിച്ചതായി അധ്യക്ഷയുടെ അനുവാദത്തോടു കൂടി അറിയിക്കുന്നു. വാഹദോവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.